അമ്മയെ നമസ്കാരം. ഒരു സന്തോഷ വർത്തമാനമുണ്ട്. സന്തോഷ വർത്തമാനമോ? അതെ. എന്താ മാനേജരെ? നമ്മുടെ കൊച്ചുമകനെ വരുന്നുണ്ട്. ഇതാക്കാം. എന്റെ മോൻ വരുന്നു, എന്റെ വേണു വരുന്നു, എന്റെ വിഷമങ്ങളെല്ലാം തീർന്നു. മാനവി, നീ എന്താ വിളിച്ചു നിൽക്കുന്നത്? കേട്ടില്ല വേണു വരുന്നെന്ന്. മാനേജരിക്കണം മോളെ, ഇതെന്താ എഴുതിയിരിക്കുന്നൊന്നും വായിച്ചേ. അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. നാളെ ബോംബെയിലെത്തും. അവിടെ ഒരു ദിവസം താമസിക്കും. അവിടെ നിന്ന് ട്രെയിൻ മാർക്കും എറണാകുളത്തുനിന്ന് ചെയ്യും. അതെന്താ ട്രെയിനിൽ വരുന്നത്? പ്ലെയിനിൽ വരാമല്ലോ. അതാണ് ഞാനും ചോദിക്കുന്നത്. എന്നാൽ 4-5 മണിക്കൂർ മതി ഇവിടെ എത്താം. ഓഹോ, എന്നെക്കാൾ ധൃതിയാണ് നിനക്ക് അവനെ കാണാനല്ലേ? കള്ളി. ഏതായാലും രണ്ടുപേരും ഇതുവരെ ക്ഷമിച്ചില്ലേ? ഇനിയിപ്പോ 2-3 ദിവസം കൂടി കാത്താ മതിയല്ലേ? അമ്മേ, എനിക്ക് ഒരു എളിയ ആഗ്രഹമുണ്ട്. എന്താ? കൊച്ചുമകൾ വരുമ്പോൾ ഒരു വമ്പിച്ച സ്വീകരണം കൊടുക്കണം. അയ്യോ, അതിനൊന്നും സമയമില്ലല്ലോ. 2-3 ദിവസം കൊണ്ടാണുള്ള ഏർപ്പാട് ചെയ്യാൻ നോക്കുന്നു. അയ്യോ, ദിവസങ്ങൾ എന്തിന്? ഒറ്റ ദിവസം മതിയല്ലോ, ഗംഭീരമായി കളയാം. പക്ഷേ ഒരു 5000 ഉറുപ്പിക ചെലവായിരിക്കും. 5000 അല്ല 10,000 ചെലവാക്കണം മാനേജരെ. ആകെ കൂടി ഒരു മകനേ ഉള്ളൂ എനിക്ക്. അവന് വേണ്ടി എന്ത് ചിലവാക്കിയാലും സന്തോഷമേ ഉള്ളൂ. ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഒരു 5000 ഉറുപ്പിക ചെലവാക്കേണ്ടി വരുമല്ലോ. രൂപയാണോ പ്രധാനം മാനേജരെ? 5 വർഷം അമേരിക്കയിൽ താമസിച്ച് പഠിച്ച് വലിയ പരീക്ഷയൊക്കെ ജയിച്ചു വരുന്ന അവനെ ഈ നാട്ടുകാരറിയ നാം ഒന്ന് സ്വീകരിക്കണ്ടേ? വേണം, തീർച്ചയായും വേണം. അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുമോളിക്ക് എന്നെ എന്ത് തോന്നും? അതെ അതെ, ചേട്ടനും വിഷമം തന്നെ തോന്നും അല്ലേ? ഏതായാലും 10,000 ഉറുപ്പിക ചെലവാക്കാൻ അമ്മ ഉത്തരവിട്ട് കഴിഞ്ഞു. ഇനി എന്നോട് ആരും പറയാം, ഞാൻ നോക്കണം. കൂടി പിടിക്കുമേ അമ്മായി. ഞാൻ അച്ഛനെ വിവരം പറയിക്കട്ടെ. ശരി മോളെ. ആ പിന്നെ വേണു വരാൻ പോകുന്നെന്ന് മാത്രമല്ല. ചുമ്മാ ഇരിക്കും അമ്മ. പരമു, എടാ പരമു, അവനൊരുത്തിന് ഒരിക്കലും വിളിച്ചാൽ കാണുകയില്ല. എടി മീനാക്ഷി, അവൾക്കോ ഒരു സിനിമാ പ്രാന്ത്, എപ്പോഴും പാട്ട് പാടിക്കൊണ്ട് നടക്കും. എടി മീനാക്ഷി, വിളിച്ചു കെട്ടിയോനെ എവിടെ? പിന്നെ നീ ഒരു വിശേഷം അറിഞ്ഞു? എന്റെ കൊച്ചു മുതലാളി വരുന്നെന്ന്. എന്തൊരു കൺട്രി! നീ എന്താടി എന്റെ തുള്ളുന്നത്? അമ്മച്ചി, ഇതാണ് റാങ്കരപ്പി വിളിച്ചോണ്ട് വരാം. നീ വിളിച്ചോണ്ടൊന്നും വരണ്ട, അവൻ താനെ ഇനി വന്നോളൂ. എന്തോന്നാ അമ്മച്ചി ഇത്? നീ പോയി ഈ മാനേജർക്ക് ഒരു കാപ്പി കൊണ്ടുപോകാം. വേണ്ടായിരുന്നു, നീ പോയി കൊണ്ടുപോടി. ശരി. വേണു വരുന്നെന്ന് കേട്ടപ്പം ഈ വീടിനകത്തുള്ള എല്ലാത്തിനും എന്തോ ഒരു സന്തോഷമാണ്. ഫാക്ടറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത്. ജോലിക്കാരെല്ലാം ഓണത്തിന് ബോണസ് ചോദിച്ചെന്ന് കേട്ടല്ലോ. അവർക്ക് വേറെ ജോലിയില്ല, നമ്മൾ കൊടുത്തോണ്ടിരുന്ന അവർ ചോദിച്ചോണ്ടേയിരിക്കും. ഓ, അതെന്തോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. മാനേജർ തന്നെ അതൊക്കെ നോക്കിക്കോളണം. എന്താണെന്ന് വെച്ചാൽ നാളെ വേണു വരുന്ന സമയത്ത് പണിമുടക്ക്, സത്യാഗ്രഹം എന്നും മറ്റും പറഞ്ഞ് അതെല്ലാം ഞാൻ ശരിപ്പെടുത്തിയിട്ടുണ്ട്. ജോലിക്കാരൊരു നേതാവിനെ പിടിച്ച് അവന്റെ കയ്യിൽ 500 ഉറുപ്പിക വെച്ച് കൊടുത്തു. അവന് നമ്മുടെ കൈവശത്താക്കി. പിന്നെ ഇതെല്ലാം എന്റെ ശമ്പളത്തിൽ നിന്നാണ് സാധിച്ചെടുത്തത്. പക്ഷെ അതൊന്നും ഇവിടെ ആവശ്യപ്പെടാമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എന്തിനാ? നിങ്ങൾ എന്തൊരു മനുഷ്യനാ മാനേജരെ! എന്നോട് ചോദിക്കാൻ വരുന്നില്ല, ഞാൻ തരില്ലേ? അമ്മ തരും, പക്ഷേ ഉടൻ കൊടുക്കേണ്ടി വന്നു. ഇവിടെ ഒന്നും ചോദിക്കാൻ സമയവും കിട്ടിയില്ല. അവൻ 1000 രൂപയാണ് ആവശ്യപ്പെട്ടത്. ഉണ്ടായിരുന്ന 500 ഉറുപ്പിക കൊടുത്തു. ബാക്കി കൊടുക്കാമെന്ന് സത്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെയോ? അതെ. ഞാൻ ഇതാ വരുന്നു. വന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. 1000 രൂപയുണ്ട്. എല്ലാം അമ്മയുടെ പണമല്ലേ അമ്മേ? എവിടെ നോക്കിയാലും ചതവും വഞ്ചനയും പോക്കറ്റിൽ. എന്റെ കൊച്ചമ്മേ, ഒരു മുരിങ്ങിക്കാർക്ക് 2 അണ, ഒരണക്ക് 2 പച്ചമുളക്. ഓ, ഇമാര് മുട്ടിഞ്ഞു പോവും. മതി മതി, നിന്റെ പ്രസംഗം ഒന്നും കേൾക്കാൻ ഇപ്പൊ നേരമില്ല. അതിന് തക്ക കാര്യം എന്ത് പറ്റി കൊച്ചമ്മ? എന്ത് പറ്റിയെന്നോ? വേണു വരുന്നു, കമ്പി വന്നിരിക്കുന്നു. ജോലി നോക്ക്. വേണു വരാൻ ഇനി 2 ദിവസമേ ഉള്ളൂ. ഒരു വലിയ ശില്പി കൊത്തുണടുത്താൽ കൊട്ടാരമാക്കും. നീ എന്നെ പറ്റി എന്തറിഞ്ഞടി? എടി, ഞാൻ തറവാട്ടി പിറന്നവനാ. കണ്ടോ കൊച്ചമ്മ, ഇവളെന്നെ കൊഞ്ഞനെ കുത്തി കാണിക്കും. എടി മീനാക്ഷി, നീ മിണ്ടായി അടുക്കളയിലോട്ടിയല്ലേ? എടി നീ അങ്ങനെ ചുമ്മാ ഇതുകൊണ്ടു കൂടി. അമ്മേ, ഞാൻ ഇടക്കട്ടെ. സ്വീകരണത്തിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യാനുണ്ട്. ഒരു നിമിഷവും കളയാനില്ല. അതെ അതെ, പോയി ഉടനെ വേണ്ടതൊക്കെ ചെയ്യണം. അമ്മച്ചി, വേണുക്കുഞ്ഞ് വരുന്നതിന് മുമ്പ് നമ്മുടെ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ബോണസ് കൊടുത്ത് അവരുടെ മനസ്സൊന്ന് തണുപ്പിക്കണമെന്ന് മാനേജരോട് ഒന്ന് പറയാൻ പറ്റി. ഞാനേ ഇവിടുത്തെ അടക്കള കാര്യങ്ങൾ നോക്കിയാൽ മതി. ബോണസ് കാര്യങ്ങൾ, ആഫീസ് കാര്യങ്ങൾ, അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചോളാം. അമ്മ ഇടഞ്ഞിട്ടോ? ഓ, എല്ലാം നോക്കിക്കോളും. വേണുക്കുഞ്ഞ് നിങ്ങോട്ട് വന്നോട്ടെ. ഓ, അയാളുടെ പാൻറ്റും കോട്ടും ഷർട്ടും ആയതിലുണ്ടാകാൻ വരുമ്പോ എന്താ ദേവകി, ഫാക്ടറിയിൽ പോകായിരിക്കുമല്ലേ? കയ്യിൽ എന്ത് ടിഫിൻ കയറ്റിടും, ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള ഭക്ഷണമായിരിക്കും. ദേവകി, നീ ഇരിക്കുന്നിടത്തിരുന്നാലേ നിനക്ക് മതിപ്പും മഹത്വം ഉണ്ടാവുകയുള്ളൂ. എന്ത് ദേവകി ചോദിക്കുന്നതിനൊക്കെ ഹാ ഹാ എന്ന് പറയുന്നത്? കുറച്ച് സരസമായിട്ട് സംസാരിക്കേ. മാനേജർ സാറേ, നിങ്ങൾക്കൊരു നമസ്കാരം, നിങ്ങളുടെ കാറിനൊരു നമസ്കാരം. മിണ്ടാതെ പോയാട്ടെ. എന്റെ വിലയും നിലയും മറന്നതിനോട് ഞാൻ സംസാരിക്കാൻ വന്നു. നീ സാരമില്ലാതാക്കി കളഞ്ഞു. ആട്ടെ ദേവകി, ഞാനും ചോദിക്കട്ടെ, എന്നെ കണ്ടിട്ട് തീരെ പിടിക്കുന്നില്ലേ? എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് വെറും സ്വപ്നം. എത്താത്ത കുമ്പിടും അമ്പടം, എത്ര എറിഞ്ഞിട്ടും വീഴുന്നില്ല. ആ വീഴും. ഉടനെ ഓഫീസിലോട്ടൊന്ന് വരണം, എനിക്ക് നിങ്ങളെ കാണണം. എടാ ശങ്കര, എന്തോ നീ പോയി പുറത്ത് നിൽക്കേ, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. വിളിക്കുമ്പോ വരണോ? വരണം. ഇഡിയറ്റ്. ആ രാമൻ നായർ വരൂ. നമ്മുടെ കൊച്ചു മുതലാളി വരുന്ന വിവരമെല്ലാം അറിഞ്ഞു കാണുമല്ലേ? ആ, വരുന്നെന്ന് കേട്ടു. ഒരു വമ്പിച്ച സ്വീകരണം കൊടുക്കാനുള്ള ഏർപ്പാടുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അത്യാവശ്യം. ആ ആഘോഷത്തിൽ നിങ്ങളെല്ലാവരും സന്തോഷമായി പങ്കുകൊള്ളണം. അതിനിപ്പോ എന്ത് സാർ, അങ്ങനെ ആട്ടെ. എന്താ രാമൻ നായരെ ഒരു ചൊടിയില്ലാത്ത പോലെ നല്ല ഉത്സാഹമായി നിൽക്കണം. എങ്ങനെ ചൊടിയും ഉത്സാഹവും വരും സാർ? ബോണസ് കിട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. അതിന് നിങ്ങളെന്നെ വിഷമിക്കുന്നു രാമൻ നായർ. ഞാനില്ലേ നിങ്ങൾക്ക്? രാമൻ നായർ, നിങ്ങളോട് എനിക്ക് അതിലേറ്റ സ്നേഹമാണ്. വളരെ കഷ്ടതനുഭവിച്ചാണ് നിങ്ങളോട് എത്തിച്ചേർന്നത്. എന്തെന്നറിഞ്ഞുകൂടാ, നിങ്ങളെ കണ്ടത് മുതൽ എനിക്ക് വലിയ അനുകമ്പ തോന്നി. നിങ്ങൾക്കും മകൾക്കും ഞാനിവിടെ ജോലി തന്നു. എന്താ ശരിയല്ലേ രാമൻ നായർ? അതൊന്നും ഞാൻ മറക്കുന്നവനല്ല സാർ. അപ്പോൾ നിങ്ങളോട് വളരെ പ്രത്യേകത കാണിച്ചവനാണ് ഞാൻ. പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾക്ക് അശേഷം നന്ദിയില്ല. അയ്യോ സാർ, അത് മാത്രം പറയരുത്. ആട്ടെ, മകൾക്ക് എങ്ങനെ, സുഖം തന്നെയല്ലേ? ആ, സുഖക്കേടൊന്നുമില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ രാമൻ നായർ, അവിടെ എന്തിനിങ്ങനെ വെച്ച് മുരടിക്കുന്നു? എന്തെങ്കിലും കല്യാണം ചെയ്തയച്ചുകൂടെ? അതിന്റെ കാലം വരുമ്പോഴേ അതൊക്കെ നടക്കുകയുള്ളൂ സാർ. അതെന്താ അങ്ങനെ പറയുന്നത്? അവളൊരു നല്ല പെണ്ണല്ലേ? വാസ്തവം പറഞ്ഞാൽ ഒരു ലക്ഷപ്രഭുവിന്റെ വീട്ടിൽ വാഴേണ്ടവളാണ് അവൾ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അവളുടെ തലയിലെഴുത്തേക്കിനെന്ന് ആർക്കറിയാം സാർ? രാമൻ നായരെ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ്, വേറൊന്നും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് പണം വല്ലതും വേണമെങ്കിൽ എന്നോട് ചോദിക്കൂ, ഞാൻ തരാം. എന്നെ നിങ്ങളുടെ സ്വന്തം ഒരാളായിട്ട് കരുതിയാൽ മതി. എന്ത് വന്നാലും നിങ്ങളും മകളും കഷ്ടപ്പെടുകയെന്ന് എനിക്ക് വലിയ നിർബന്ധമുണ്ട്. ഞാൻ പോട്ടെ സാർ. പോകുന്നോ? നിൽക്കണം, ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നമ്മുടെ ഫാക്ടറിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള അംഗങ്ങളും ഈ സ്വീകരണാഘോഷത്തിൽ ചേർന്നിരിക്കണം. എല്ലാവരെയും വിവരമായി അറിയിക്കണം. അത് നിങ്ങളുടെ ചുമതല. പിന്നെ രാമൻ നായർ, നിങ്ങൾ നമ്മുടെ ആളാണ്. ഞാൻ പോട്ടെ സാർ. Yes, sir. Boy! Sir? Hot water. Yes, sir. Boy! Sir? What a dirty place. Clean this mirror first of all. Yes, sir. Madam, Annada, what a company. Nammude uyir edukka. You know? Sir? Yes. Ni Malayaliyan. Adhe, sir. Ariyade paranju poi, sir. Sir, ande kaalil veedutola. Enikku maappu tharanda, sir. Parayu. എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ടു മധുരമായ മലയാള ഭാഷ കേട്ടിട്ട് എത്ര വർഷമായി. മലയാളത്തിൽ ചീത്ത പറഞ്ഞാലും കേൾക്കാൻ സുഖമുണ്ടോ? ഇനിമേൽ പറയില്ല സാർ, ക്ഷമിക്കണം. ഞാനൊരു പാവപ്പെട്ടവൻ. പേടിക്കാതെ പറഞ്ഞുകൊള്ളൂ, ചുമ്മാ പറഞ്ഞുകൊള്ളൂ, ഇഷ്ടം പോലെ പറഞ്ഞുകൊള്ളൂ. മലയാളം ഒരു മലയാളി തന്നെ പറഞ്ഞു കേൾക്കണം. അതിലൊരു പ്രത്യേക സുഖമുണ്ട്. പറയൂ, എന്താ ഒന്നും മിണ്ടാത്തത്? ഇല്ല സാർ, എനിക്ക് ബുദ്ധി വന്നു. അങ്ങൊരു മലയാളിയാണെന്ന് അറിഞ്ഞില്ല. ഒന്നും ആലോചിക്കാതെ എന്തോ മഠത്തരം പുലമ്പിപ്പോയി. വേണമെങ്കിൽ എന്നെ രണ്ട് തല്ലിക്കൊള്ളണം സാർ. മാനേജറുടെ കൂടെ മാത്രം പറഞ്ഞു കളയരുത്. എടാ പട്ടി, ഹോട്ടലിൽ വരുന്ന മാന്യന്മാരൊക്കെ നീ ചീത്ത പറയാറായോടാ. ഇറങ്ങി പോടാ വെളിയിൽ എന്നടിച്ചു വിരട്ടിക്കളയും സാർ. പിന്നെ ഞാൻ പട്ടിണി കിടന്ന് ചാകേണ്ടത് തന്നെ സാർ. താനെന്തിനാ എത്ര കിടന്ന് വിരളുന്നത്? ഇത് അത്ര വലിയവുമാണ്. ഇത് പോയാൽ വേറൊന്ന് സാർ. ജീവൻ വേണമെങ്കിലും വേണ്ടെന്ന് വയ്ക്കാം, ജോലി വേണ്ടെന്ന് വയ്ക്കാൻ ഒക്കുമില്ല സാർ. അട്ടെ, നിന്റെ പേരെന്താ? കേശവൻ. എവിടെയാ വീട്? കോട്ടയം. നീ ഇവിടെ എങ്ങനെ വന്നു? എങ്ങനെയൊക്കെയോ വന്നു ചേർന്നു സാർ. അവിടെ നിന്ന് എന്തിനതൊക്കെ അറിയണം. മുമ്പരപ്പെടാത്ത ഹൃദയം എന്തിന് വേദനയും വിഷമവും കേട്ട്. എല്ലാം അറിഞ്ഞവനെ പോലെയാണല്ലോ നിന്റെ വർത്തമാനം. എല്ലാം അനുഭവത്തിൽ കൂടെയുള്ള അറിവാണ് സാർ. ശരി, നിന്റെ ജീവചരിത്രം മുഴുവൻ പറയും, കേൾക്കട്ടെ. ഞങ്ങളും ഒരു കാലത്ത് നന്നായിരുന്നവരാണ് സാർ. പെട്ടെന്ന് ദാരിദ്ര്യം വന്നു ചേർന്നു. നാട്ടിൽ നിന്നാൽ ഗതിയില്ലാത്തത് കൊണ്ട് ഞാൻ നാട് വിട്ടുപോന്നു. വീട്ടിൽ ആരോടും പറഞ്ഞില്ല. കണ്ട ഇടമെല്ലാം അലഞ്ഞു തിരിഞ്ഞ് കാൽനടയായി കള്ളവണ്ടി കയറി എങ്ങനെയും ഇവിടെ എത്തി. അവസാനം ഈ ജോലിയാണ് കിട്ടിയത്. ഇത്രയും കാലമായിട്ട് കഴിഞ്ഞ മാസമാണ് സാർ വല്ല വിധവും 10 രൂപ വീട്ടിലേക്ക് മണി ഓർഡർ അയക്കാൻ സാധിച്ചത്. ആ രൂപ അവിടെ ആരുമില്ലെന്ന് പറഞ്ഞ് മടങ്ങി വരികയും ചെയ്തു. അവരെല്ലാം എവിടെ പോയോ എന്തു ചെയ്യുന്നു ദൈവത്തിനറിയാം. ഇതെല്ലാം ഓർത്താണോ നിനക്ക് ഇത്ര ഭയം? അതെ സാർ, എന്നെ പോലെയുള്ളതിന് ജീവന് അപകടം കൂടാതെ സൂക്ഷിക്കാം. പക്ഷെ ജോലി സൂക്ഷിക്കാനാണ് സാർ വിഷമം. എന്റെ കഷ്ടപ്പാടെല്ലാം അവിടത്തോട് എന്തിനു പറയണം. അനിയ, നിന്നെപ്പോലുള്ള തൊഴിലാളികളുടെ വിഷമവും ദാരിദ്ര്യവും കേട്ടറിഞ്ഞാലേ എന്നെപ്പോലുള്ളവർക്ക് എന്തെങ്കിലും പരിഹാരം ചെയ്യാനോ? കേട്ടറിഞ്ഞാലൊന്നും മനസ്സിലാവില്ല സാർ. ഒരു തൊഴിലാളിയുടെ കഷ്ടപ്പാട് മറ്റൊരു തൊഴിലാളിക്ക് അറിയാവൂ. ഓഹോ, അപ്പോൾ തൊഴിലാളിയായിരുന്നാലേ തൊഴിലാളിയെ പറ്റി അറിയാനോ അല്ലേ? അതെ സാർ, തൊഴിലാളിയായിരുന്നാലേ അവരുടെ സുഖം ദുഃഖം, അവർ ചെയ്യുന്ന ജോലി, അതിന് കിട്ടുന്ന കൂലി, കൂലിയുടെ കൂടെ കിട്ടുന്ന ശകാരം, കുടിയിരിക്കുന്ന കുടില്, അതിനുള്ളിലുള്ള കുടുംബം, ആ കുടുംബം പെടുന്ന പാട്, ഈ വിവരങ്ങളെല്ലാം അനുഭവിച്ചറിയൂ. സാർ ചോദിക്കുന്നുവെന്ന് വിചാരിക്കരുത്. സാറിന്റെ വീട് എവിടെയാ സാർ? എറണാകുളം. അപ്പോൾ സാർ എറണാകുളത്ത് നിന്ന് വരികയാണ്? അല്ല, അമേരിക്കയിൽ നിന്ന്. അമേരിക്കയിൽ നിന്ന്? അതെ, 5 വർഷമായി പഠിക്കാൻ പോയിട്ട്. അപ്പോ ഇനിവിടെ വലിയ ഉദ്യോഗം കിട്ടുമല്ലേ സാർ? ഞാൻ ഉദ്യോഗത്തിനൊന്നും പോകുന്നില്ല. പിന്നെ എനിക്കൊരു ഗ്ലാസ് ഫാക്ടറി ഉണ്ട്. അതിന്റെ മുതലാളിയാണ് ഞാൻ. എന്റെ ഫാക്ടറിയിൽ 1000 തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. ക്ഷമിക്കണം, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഇതുവരെ ഒരു തൊഴിലാളി എങ്ങനെയാണ് കഴിയുന്നതെന്ന് മുതലാളി തിരക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ കുടിയിൽ കാലെടുത്ത് വെച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് മുതലാളി അവർക്ക് ഗുണം ചെയ്യാൻ സാധിക്കുന്നത്? മുതലാളി തൊഴിലാളിയായി മാറിയാൽ അതൊക്കെ പണ്ടത്തെ കാലം മുതലാളി. മഹാരാജാക്കന്മാർ വേഷം മാറിപ്പോയി നാടൊക്കെ ചുറ്റിത്തിരിഞ്ഞ് ജനങ്ങളുടെ കഷ്ടനഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് ഭരണം നടത്തിയിട്ടുള്ളത്. ഇക്കാലത്ത് മുതലാളി തൊഴിലാളിയാകുന്നവിടെ കഷ്ടങ്ങൾ അറിയുന്നത് എങ്ങനെ, പരിഹാരം ഉണ്ടാക്കുന്നത് എപ്പോ? അതൊക്കെ നടക്കാത്ത കാര്യം. എന്തുകൊണ്ട് നടക്കില്ല? ലോകത്തിൽ എത്രയോ അത്ഭുതങ്ങൾ നടക്കുന്നു. ശരി, ഈ ഞാൻ തന്നെ കാണിച്ചു തരാം, കാണണം. മുതലാളി, നാടകമോ സിനിമയോ എല്ലാം വായ കൊണ്ട് പറയാം, ചെയ്ത് കാണിക്കാനാ വിഷമം. അയ്യോ, മറന്നേ പോയി, ചൂടുകൂടം ചോദിച്ചല്ലോ. ഇതാ കൊണ്ടുവന്നേക്കാം. രാജാക്കന്മാർ, വേഷം മാറ്റം, നാട്ടുകാര്യമന്വേഷണം, മുതലാളി തൊഴിലാളി, ഫാക്ടറി കാര്യമന്വേഷണം. അതെ, നിനക്കെന്തിനീ വേണ്ടാത്ത വേല? മാളികപ്പുറത്തിരിക്കുന്നവൻ എന്തിനു മൺകുടിലിനെ പറ്റി ചിന്തിക്കുന്നു? ആ മാളിക കെട്ടിത്തന്നവരാണ് മൺകുടിൽ കിടക്കുന്നത്. അവരുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കണം. അതിനെന്തിന് തൊഴിലാളിയായി മാറണം? മുതലാളിയായി തന്നെ ഇരുന്നാൽ പോരെ? കാക്കാപിടിക്കുകയും കാലം നക്കുകയും ചെയ്യുന്ന കൂട്ടം അങ്ങയുടെ കണ്ണിന് കൗതുകമുള്ളവയെ കാണിച്ചു തരൂ, കർത്തവശം കാട്ടിത്തരൂല സാർ. അതുകൊണ്ടാണ് ഞാനൊരു തൊഴിലാളിയായി മാറുന്നത്. നിന്നെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ? എങ്ങനെ അറിയും? 5 വർഷം അമേരിക്കയിൽ കഴിഞ്ഞ് ഞാൻ ആളെ മാറിയിരിക്കുകയാണ്. ശരി, നിന്നെ കാണാൻ വേണ്ടി കണ്ണിമ വെട്ടാതെ കാത്തിരിക്കുന്ന നിന്റെ പെറ്റമ്മയെ നിനക്ക് കാണണ്ടേ? നിന്റെ കൈകൊണ്ട് താലി കെട്ടാൻ വേണ്ടി കഴുത്തിൽ നീട്ടിയിരിക്കുന്ന നിന്റെ പ്രേമഭാജനം മാലതി, അവളുടെ മനസ്സ് വേദനിപ്പിക്കാനാണോ നിന്റെ ഭാവം? നിന്നെ തോളത്തെടുത്ത് നടന്ന് ചുമൽ കുത്തി ആന കളിപ്പിച്ച് നടന്ന ആ ബാല്യക്കാരൻ പരമോ? വേണുക്കുഞ്ഞ് ഇന്ന് വരും ഇന്ന് വരുമെന്ന് മന്ത്രം വിരുവിടുന്നതിന് നീ എന്തുത്തരം പറയും? അത് ഞാനൊന്നും തൊഴിലാളിയായി തന്നെ കഴിയാൻ പോവുകയാണോ? കേശവ, നീ വേഗം പോയി ഒരു ടെലഗ്രാം ഫാറം കൊണ്ടുവരും. എന്തിനു മുതലാളി ഇപ്പോൾ ടെലഗ്രാം ഫാറം? ഒന്നും ചോദിക്കാതെ പോയി ഫാറം കൊണ്ടുവരും. യെസ് സാർ. ഇനിയും 1 മാസം വരെ നിന്നെ എനിക്ക് പിരിഞ്ഞിരിക്കേണ്ടി വരും ഓമനെ. ഇങ്ങനെ കണ്ടാൽ ഇന്നലെ വരെ ഇല്ലാത്ത ഒരു പുതിയ സൗന്ദര്യം. സത്യം പറയാമല്ലോ, ദേവലോകത്തിലെ ആ ഉർവശി ഇപ്പോൾ എന്റെ മാളവിയെ കണ്ടാൽ കൂടി ഒന്ന് കാലി തരും. മേനകയും രംഭയും ഇരുവശത്തു നിന്ന് അങ്ങനെ വെഞ്ചാമരം വീശി തിലോത്തമ മുത്തുക്കുടയും പിടിച്ച് അങ്ങനെ പുറകെ നിൽക്കും. കലാദേവതയും കാവ്യ നർത്തകയും ഒന്നു ചേർന്ന ഒരു രൂപമല്ലേ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. എങ്ങനെ കവിത വരാതിരിക്കും മാലതി? ആട്ടെ, ഞാൻ ഇങ്ങനെ അണിഞ്ഞു വരുന്നത് ആർക്ക് കാണാനെന്നറിയാമോ? ഇതുവരെ ഞാൻ കാണാൻ. ഇനിമേൽ വരുന്നുണ്ടല്ലോ മണവാളൻ, മഹാമഹിമശ്രീ വേണു അവർകൾ. ആ ഭാഗ്യം എന്നെ കാണാൻ. നിങ്ങൾ വെറും ഒരു പാവമാണ്. ഇതെല്ലാം ആ അമേരിക്ക റിട്ടേണിനെ മയക്കുവാനുള്ള വേഷവും അഭിനയവുമാണ്. അപ്പോൾ ഈ അഭിനയം നമ്മുടെ നാടകത്തിൽ ചെലുത്തിക്കളയരുത്. നമ്മുടേത് നാടകമാണ്, വെറും യാഥാർത്ഥ്യം, കടഞ്ഞെടുത്ത സത്യം. പക്ഷെ ഇങ്ങനെയൊക്കെ ആയാലും എനിക്കെന്തോ ഒരു ഭയം. എന്നാൽ വല്ല മന്ത്രവാദിയും കൊണ്ട് ഒരു തടട എഴുതി കെട്ടിക്കണം. എന്റെ മന്ത്രവാദിയല്ലേ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ എന്റെ ഭയം, വേണു വന്നു കഴിഞ്ഞാൽ ഈ ഉല്ലാസവും ആനന്ദവും എല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. കേട്ടോ വിക്രമൻ സാറേ, ഈ പെണ്ണിന്റെ മനസ്സെന്ന് പറയുന്നത് തീരെ ചെറുതാണ്, ഇച്ചിരിയേ ഉള്ളു. അതിൽ ഒരൊറ്റ പുരുഷനിൽ കവഞ്ഞിരിക്കാൻ ഇടമില്ല. എന്തോ എല്ലാം മാലതിയുടെ കയ്യിലിരിക്കുന്നു. പിന്നെ ഇനിയും സംശയം, പണം, പ്രതാപം, അന്തസ്, ഇവയ്ക്ക് വേണ്ടി മാത്രമാണ് എനിക്ക് മിസ്റ്റർ വേണു. അപ്പോൾ പ്രേമം, ആനന്ദം, സംതൃപ്തി, ഇവയ്ക്ക് വേണ്ടി എന്റെ വിക്രം. മാലതി, ഈ നിലയിൽ ഞാൻ എല്ലാം മറന്നു പോവുകയാണ്. അയ്യോ, ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ പോണമെന്നുള്ളത് മറന്നു കളയരുത്. അച്ഛൻ ഒരു ചൂട് മാലയും മേടിച്ചുകൊണ്ട് നേരത്തെ പോയിരിക്കുകയാണ്. എന്താ ചേട്ടാ, മാലതിയെ കണ്ടില്ലല്ലോ? ട്രെയിൻ വരാൻ സമയമായി. അച്ഛൻ മുമ്പേ പോണം, ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് പിന്നാലെ വരാമെന്ന് പറഞ്ഞ് എന്നെ അയച്ചു. ഈ പെണ്ണിന് എത്ര ഒരുങ്ങിയാലും മതിയാവില്ല. അല്ല, ഇങ്ങനെയുണ്ടോ പെൺപിള്ളേര്? ഇന്ന് പിന്നെ പറയാൻ വേണ്ട, ഈ മാനേജർ എവിടെ പോയി കിടക്കുന്നു? ഞാൻ എത്ര എപ്പോഴേ തയ്യാറായി, നീ അല്ലേ താമസിച്ചത്? വണ്ടി വരാറായി, സ്വീകരണത്തിൽ എല്ലാവരും എപ്പോഴും എത്തിക്കഴിഞ്ഞു. നമ്മൾ മാത്രം ബാക്കി പുറപ്പെടും. അതൊക്കെ പിന്നെ അടണം, നമുക്ക് പോയിട്ട് വരാം. നോക്കിയിട്ട് ഞാൻ നോക്കാം. വേണുചേട്ടൻ വരുന്നില്ല അമ്മായി, വരുന്നില്ലേ? എന്തുകൊണ്ട്? എവിടെയൊക്കെ യാത്ര പോണം പോലും. വരാൻ 1 മാസമാകുമെന്നോ? യാത്ര പോണെന്നോ? എന്തങ്ങനെ പെട്ടെന്ന്? അപ്പം കുഞ്ഞു വരുന്നില്ലേ? അപ്പൊ ഇതുവരെ പറഞ്ഞൊന്നും താൻ കേട്ടില്ല അല്ലയോ? എന്ത് ചേട്ടാ, എവിടെ പോയിരിക്കും? അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മ വിഷമിക്കാതിരിക്കണം. നാളെ മറ്റന്നാളെ വിവരങ്ങൾക്കെല്ലാം കത്തുക. അതേ അമ്മായി, സമാധാനപ്പെടാം. 5 വർഷം പോയത് അത്ര വലുതായി തോന്നില്ല. ഈ 1 മാസം ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടുമോ എന്തോ. കണ്ടിട്ടില്ലേ? ഇവിടുത്തെ മുതലാളിയെ പോലെയാണല്ലോ അങ്ങ് പോകുന്നത്. ഇവിടെ ഒരുത്തൻ മയിൽക്കുറ്റി പോലെ ഇരിക്കുന്നത് നീ കണ്ടില്ല? മാനേജർ ഒന്ന് കാണണം. കണ്ട് എന്തെങ്കിലും ഒരു ജോലി. ജോലിയോ? കിട്ടും കിട്ടും. കിട്ടുമോ? കിട്ടും. ജോലിയല്ല, ആടിയും ചവിട്ടും. എന്റെ അനിയ ഇരുന്ന് ഇരുന്ന് ഇവിടെ ജോലിക്ക് വന്നല്ലോ. ആ മാനേജറുടെ മൂക്കിന്റെ അറ്റത്താ ഇഞ്ചി. അവൻ ഒന്ന് കണ്ണുരുട്ടിയ ആരുടെ തലയിൽ തീ പിടിക്കുന്നു, ആരുടെ വായിൽ മണ്ണ് വീഴുന്നു. അത്ര ദുഷ്ടനാണ് അനിയ. എന്താ നീ മിണ്ടാത്ത? ഇതൊന്നും ആ യജമാനിയമ്മയ്ക്ക് അറിഞ്ഞൂടെ? അവരെ അയാൾ കൈമണി അടിച്ച് പാട്ടിലാക്കിയിരിക്കല്ലേ. ഓഹോ, അനിയ ഒരു വീടിയുണ്ടോ തരാൻ? തീർത്തോ? ഇത് വലിച്ചാൽ തീരുകയില്ലല്ലോ. എന്ത് പറയാനാനിയ, ഈ മാനേജർ ഈ ഫാക്ടറിക്കകത്ത് കയറി വർഷം 3 ആയി. അന്ന് മുതൽ ഈ ഫാക്ടറി ലഹപ്പഴ പിടിച്ചു. എന്ത് ചെയ്യാനാ, അങ്ങെങ്ങാണ്ടോ പോയിരിക്കണ കൊച്ചു മുതലാളി വന്നാലെങ്കിലും ഇതിനൊരു മോക്ഷം കിട്ടുമെന്ന് വിചാരിച്ചു. അദ്ദേഹം വന്നു കാണുന്നില്ല. ഒന്നും മാറിയില്ല. കഴുകൻ വരും, മേത്ത് വീട് അള്ളിക്കീറി കൊത്തി വലിച്ചു. മാറിയില്ല. ർത്തൻ ജോലിക്ക് വേണ്ടി നിനക്കെന്താ അവന്റെ കൂടെ ചങ്ങാത്തം? ഇല്ല, അവന് തള്ളണ പുറത്ത് ഇടോ. ഇവിടെ ജോലിയില്ല. ഓടോ. കണ്ടോ അനിയാ, കണ്ടോ? ഞാൻ പറഞ്ഞതിൽ വല്ല കുറ്റമുണ്ടോ? ഓഹോ, ഇയാളാണോ മാനേജർ? ഇവൻ തന്നെ അനിയാ, ഇവൻ തന്നെ. അല്ല മാനേജർ, നീ എപ്പോഴും ഇവിടെ വന്നു? അരമണിക്കൂറായി. ആരെങ്കിലും കണ്ടെങ്കിലോ? ഒന്നും ഉണ്ടാവില്ല, ചുമ്മാ പേടിച്ചു പറയ്ക്കാനാ. അതെ അതെ, കൊത്തും കോളും ഒപ്പിച്ച് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല കൊത്തും കോളും. എന്ത് തന്റെ ഇടത്തോടെയാണ് ഇങ്ങോട്ട് നേരെ കയറി വന്നത്? എനിക്ക് വാസ്തവത്തിൽ ഭയമാകുന്നു. നിങ്ങളിങ്ങനെ ഭയപ്പെടുന്നത് മറ്റു വലിയവരും കണ്ടാൽ അതാണ് ആപത്ത്. നമ്മുടെ കള്ളി പുറത്താണ്. അതുകൊണ്ട് നീ ഭയപ്പെടണ്ട. എന്റെ ഭയം ദൈവം തമ്പുരാൻ പോലും കണ്ടുപിടിക്കുകയില്ല. പക്ഷെ എത്ര പേര് ഇവിടെ നമ്മൾ ഗവനിക്കുന്നുണ്ടെന്നറിയാം. അത്ര പേരുടെ കണ്ണിൽ മണ്ണുമായിട്ടിട്ടാണ് ഞാൻ ഇതിനകത്ത് കഴിഞ്ഞത്. ആട്ടെ, ഞാൻ വന്ന കാര്യം മനസ്സിലായോ? മനസ്സിലാകത്തുകൊണ്ടല്ലേ ഈ വിപ്രാളം. മറുപടി വന്നോ എന്ന് അച്ഛൻ അന്വേഷിച്ചിട്ട് വരാൻ. മറുപടി എന്റെ ഭാവി ഭർത്താവിന്റെ. അവന് മറുപടി തന്നെ അയച്ചോ? അച്ഛനെന്തോ പറഞ്ഞയക്കുന്നത്. ഞാൻ തന്നെ വലിയ കയറി പറഞ്ഞു. അച്ഛന് വലിയ സന്തോഷം. എന്റെ മുഴക്ക് വേണുവിനോട് ഇത്ര ഇഷ്ടമോ എന്ന്. എനിക്കും സന്തോഷം. വേണുവിന്റെ മറുപടി നിനക്ക് സന്തോഷം? കൊള്ളാം. അയാളെ പോന്നാൽ എനിക്കെന്താ? കാര്യം പറഞ്ഞ് നമുക്ക് കുറെ നേരം ഇരിക്കാമല്ലോ എന്ന്. നീ ആളൊരു പുള്ളിയാണ് കേട്ടോ. ആരാണ് അത് കിട്ടിയിട്ട്? ഇവിടത്തെ മുതലാളിയുടെ മകനല്ലേ ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കാൻ. ആരാണ് നീ? എന്റെ ഇവിടെ വന്നു? ഞാനൊരു കൂലിക്കാരനാണ് സാർ. ബസ് സ്റ്റാൻഡിൽ ചെല്ലേ ചുമട് ചുമക്ക്. അതിവിടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ്. പിന്നെ പിന്നെ ഇന്ന് തന്തയുടെ വകയില്ലേ ഫാക്ടറി ജോലി ചെയ്യണമെന്ന് വിചാരിച്ച ഉടനെ അങ്ങ് കയറി ചെയ്യാൻ. എടാ ശങ്കര, നീല എവിടെ? അതോ ചത്തു തൊലഞ്ഞോ? അമ്മ കാപ്പി കഴിച്ചു. നിന്റെ കാപ്പി ആരാടാ ഇവനകത്ത് വിട്ടത്? ആരാ ഇതിനകത്ത് വിട്ടത്? ആരും വിട്ടതല്ല, ഞാൻ താനേ വന്നതാ. കഴുത്ത് പിടിച്ച് തള്ളടാ പുറത്ത് വരാൻ. ദേവി ഒന്ന് പുറത്തു പോ ചേട്ടാ. എന്റെ കഞ്ഞിൽ പാറ്റിടാതെ പുറത്തു പോ ചേട്ടാ. എന്താ മാലതി ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഈ വന്ന മനുഷ്യൻ നമ്മുടെ വേണുവിന്റെ ഒരു മുഴച്ചായല്ലേ? അത് കൊള്ളാം. ഏതൊരു തെണ്ടി കയറി വരുന്നത് കണ്ടിട്ട് ഇങ്ങനെ മൂക്കും നാക്കും ഇല്ലാതിരുന്നാൽ സാക്ഷാൽ വേണുവാണ് വന്നിരുന്നതെങ്കിൽ എന്നെ അറിയുന്ന ഭാവമേ കാണിക്കില്ലല്ലോ. അത് മാലതി മനസ്സിലാക്കാതെ പറയുകയാണ്. തക്കവും തരവും നോട്ട് ഞാനിവിടെ പറന്ന്. താങ്ക് യു മാലതി. ായിരം പൈസ എടാ, നിന്നെ ഞാൻ വിടില്ല. മുഖത്ത് കയറി കുത്തം തുടങ്ങിയോടാ. വരച്ച വരാൻ നിർത്തിക്കൊണ്ട് ഞാൻ പൈസ മേടിക്കും. ഓണറാണുള്ള എനിക്ക് മനസ്സിലായിട്ടില്ല. 11 രൂപ 65 നായർ പൈസ. 11 രൂപ 65 നായർ പൈസയോ? ഞാൻ തരണമെന്നോ? അന്നാ കള്ളക്കണക്ക് എഴുതരുത് കേട്ടാ. ഞാൻ ആകെപ്പാട് 2 രൂപ ചില്ലറേ തരാനുള്ളൂ. നീ അല്ലടാ ആ മുച്ചിടം ഗോപാലൻ. അവനീ കിടന്ന് ബഹളം വെക്കുന്ന എന്തിനാ? നമുക്ക് ആവശ്യം കൊണ്ട് തരില്ലേ? തരും. അതിന് അവനിവിടെ ഇല്ലല്ലോ. ഇങ്ങോട്ട് പോയി വാ. ഇന്നലെ രാത്രി അവൻ സ്ഥലം കിട്ടും. ഇങ്ങോട്ടാ. അറിയാം 100 രൂപ ചിലവായാലും നിന്നെ കണ്ടുപിടിച്ചാൽ എന്റെ പൈസ മേടിക്കും. ഒന്ന് ഇറങ്ങിയില്ല. പരദൂഷണം ഇത്രയുള്ള ബാക്കിയുണ്ടോ? നീ അറിഞ്ഞില്ലല്ലോ, നമ്മുടെ കല്യാണിയുടെ കാമുകനുണ്ടല്ലോ പോയ അവന്റെ പുറത്ത് പാമ്പ് വീണു. അയ്യോ, എന്നിട്ട് പാമ്പ് അതിനെ കടിച്ചു. പാമ്പല്ലടാ, ബോംബ്. യുദ്ധത്തിനിടുന്നത് ഞാൻ വിചാരിച്ചു പാമ്പാണ്, ബോംബായിരുന്നു അല്ലേ? അണ്ണോ, കടുപ്പത്തൊരു ചായ തരാൻ പറയാം. ഒരു ചായ ഇടാ കടുപ്പത്തില്. അണ്ണോ, ഈ ഈ പരിപ്പയുടെ മഹത്തായ എത്രാം വാരം? മൂന്നാം വാരമോ നാലാം വാരമോ അഥവാ സിൽവർ ജൂബിലി വരെ വന്നു? അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഈ പരിപ്പൂട എന്ന് പറയുന്ന സാധനം പഴന്തോറും രുചി കൂടുതലാ. അണ്ണു, ഇതിനകത്തിരിക്കുന്ന നൂലെല്ലാം കൂടി പെരുക്കിയെടുത്താൽ ഒരു തോർത്ത് നെയ്യാമല്ലോ. അണ്ണാ അണ്ണാ, ഇത് കണ്ടോ, ഇതിനകത്തൊരു ഈച്ച കിടന്ന് ഡാൻസ് ചെയ്യുന്നത്. പിന്നെ ഒന്നിനാണ് രാജിക്കകത്ത് വൈകേന്ദ്രമാരെ വന്ന് ഡാൻസ് ചെയ്യണോടാ. എന്തേ പരദോഷത്തെ നാട്ടുവിശേഷങ്ങള്? ഈയിടെ ആരൊക്കെ ചത്തു ആരൊക്കെ പെറ്റു ഒന്ന് പറയടേ. കണ്ണി കണ്ടതും ചെവി കേട്ടതും ഒക്കെ വിളിച്ചു പറയുന്നതാണോ പരമൊണ്ണായി പരദോഷം? അതുപോട്ടെ, ഒരു സോഡാങ്ങിട. എന്താ പരമൊണ്ണ ഒരു വല്ലാത്ത ക്ഷീണം? ആ, എന്റെ വേണുകുഞ്ഞ് വരണോടാ, എന്റെ ക്ഷീണമൊക്കെ തീരണമെങ്കിൽ. അതുവരെ ഇങ്ങനെയൊക്കെ ഇരിക്കും പരദോഷണം. പരമണ്ണു, എന്താ സോഡ പിടിക്കുന്നത്? ബംഗ്ലാവിന്റെ മുറ്റത്ത് ധാരാളം തെങ്ങുകൾ നിൽപ്പുണ്ടല്ലോ, ഒന്നോ രണ്ടോ കരിക്ക് കുടിക്കാമായിരുന്നല്ലോ. എടാ, നിന്നെ പോലെ കട്ടും പൊട്ടിച്ച് കഴിക്കുന്നതിനല്ല ഞാൻ, അതുകൊണ്ട് അതിന്റെ തടി ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ നിന്നെ പോലെ ഈർക്കോട് പോലെ താനെത്തിനാണോ അയാളോട് ഇത് ഉടക്കുന്നത്? മുതലാളിയെ കണ്ടില്ലെന്ന് പറഞ്ഞ് മൂക്കിനകത്ത് ഇഞ്ചിയും വെച്ച് അടക്കും. അല്ലെ ആര് താൻ ഇവിടെ കൊണ്ടോ? എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ലേ? അയ്യോ പാവം. ഇതാരാ? ഇതാ താൻ അറിയോ? അറിയുമെന്ന് പാവം. എന്നാളും ഞങ്ങളുടെ മാനേജറുടെ പക്കൽ നിന്നൊരു ജോലി വേണമെന്ന് ചോദിച്ചു, അയാൾ ഓടിച്ചു. കണ്ടോ, സമയമായി, ഞാൻ വരട്ടെ. ഇത് എന്തൊരു പണിയാണ്? ഇങ്ങനെ ദിവസം പട്ടിണിക്ക് കിടന്ന ഈ തടി എന്തിനു കൊള്ളാം? എന്ത് ചെയ്യാനൊക്കും? നമ്മൾ പട്ടിണി കിടന്നാലും വേണ്ടിയില്ല, കുട്ടികൾക്ക് ഒരു നേരം പോലും വയറു നേരെ ആരും കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ. അല്ല, എത്ര വർഷമായി ജോലി ചെയ്യുന്നു? കുറച്ച് ശമ്പളം കൂട്ടി ചോദിച്ചാൽ എന്താ? ചോദിക്കാത്ത കുറ്റമാണ്. അവരുടെ കാവിൽ കയറണ്ടേ? കിട്ടുന്ന പണമെല്ലാം മാനേജർ തട്ടിയെടുക്കുന്നു. വേറെ ചെയ്യുന്ന നമ്മെ പറ്റി അയാൾക്ക് ഗവനിച്ചിട്ട് എന്ത് വേണം? അതെല്ലാം കൊച്ചു മുതലാളി വന്നാലേക്കും. വേഗം വരും, സമാധാനമായി. ഇതാ, കുട്ടികൾക്ക് വല്ലതും വയറുനിറയെ വാങ്ങിക്കൊടുക്കണം. ഇതെന്താണ്? നിങ്ങൾ ആരാണ്? ഞാനും നിങ്ങളെപ്പോലൊരു മനുഷ്യൻ. ധൈര്യമായിരിക്കും, എല്ലാത്തിനും പരിഹാരമുണ്ടാകും. ഇതെന്താ ഇനി കാണിക്കുന്നത്? വല്ല കിറുക്കുണ്ടോ? ഇവരെ പഠിച്ചിട്ടല്ലേ ഇപ്പൊ മന്ത്രി മൈത്രയിട്ടെല്ലാം ആകാൻ പോകുന്നത്. നല്ല കാര്യം. വെള്ളവരെടുത്തുള്ള ദേശത്തിനെ ഈ കുട്ടികളെടുത്താ കാണിക്കുന്നത്. കുട്ടികൾ എല്ലാരും വെച്ച കുട്ടികളെ, നമ്മളും വെച്ച കുട്ടികളെ. ജീവിക്കാൻ മാർഗമില്ലാതെ കല്യാണം ചെയ്ത തെറ്റ്. അതിനേക്കാൾ കുട്ടികളെ ചിന്തിച്ച അതിനേക്കാൾ വലിയ തെറ്റ്. ഭാര്യയും മക്കളും ഉള്ളവരൊക്കെ കുറെ ശാന്തരായിരിക്കണം. നീ ആരാണ് ഉപദേശിക്കാൻ? നിനക്കെന്തറിയാം? പള്ളിക്കൂടം തുറന്നു പോലും കുട്ടികൾക്ക് പുതിയ പുസ്തകം വാങ്ങണം. എന്റെ കയ്യിൽ കാശില്ല. കിട്ടുന്ന ശമ്പളം ഞങ്ങൾക്ക് ചെലവിന് പോലും പറ്റുന്നില്ല. കൊച്ചു മുതലാളി വരുമെന്ന് വിചാരിച്ച് വന്നിരുന്നെങ്കിൽ വല്ല ഒരു ലക്ഷ്യം കിട്ടിപ്പോയി. സാറ് സാധാരണ മനുഷ്യനല്ല. ഇക്കാലത്ത് ഇങ്ങനൊരു മനുഷ്യനെ കാണുക തന്നെയില്ല. സാർ ആരാണ്? എവിടെ താമസിക്കുന്നു? ഇതെല്ലാം നിങ്ങൾ എന്തിനന്വേഷിക്കുന്നു? എന്തൊരു ലോകം! ഈ തൊഴിലാളികൾക്ക് എന്നാണൊരു നല്ല കാലം വരുന്നത്? ഒരു ദിവസം കൊണ്ട് എത്രയെത്ര അനുഭവങ്ങൾ, എത്രയെത്ര സംഭവങ്ങൾ. എനിക്ക് പ്രേമലേഖനം എഴുതി കൈകുഴഞ്ഞ കാമുകി മറ്റൊരുത്തന്റെ മാറത്ത് തലചാച്ചു നിൽക്കുന്നു. അയ്യോ, ഭയങ്കരം, ഭയങ്കരം. ഇതിനെല്ലാം ഇന്ന് തന്നെ ഒരു അറുതി വരുത്തണം. ഞാനായി മാറാൻ പോവുകയാണ്. അരുത്, കുറേ നാൾ കൂടി ഈ വേഷത്തിൽ തന്നെ കഴിയും. എന്തിന്? അമ്മയെ പിരിഞ്ഞ് 5 വർഷം അന്യനാട്ടിൽ കഴിഞ്ഞ നിനക്ക് അവരെ നേരിൽ കാണണ്ടേ, സംസാരിക്കണ്ടേ? പക്ഷേ അമ്മയെ കണ്ടാൽ ഈ തൊഴിലാളികളുടെ സാക്ഷാൽ ജീവിതം എങ്ങനെ കാണാൻ സാധിക്കും? വേണ്ട, ഇനിയും 1 മാസം ഈ വേഷം മതി. വേണുക്കുഞ്ഞ് വരുന്നതിന് മുമ്പ് ഇതൊരു നല്ല പൂങ്കാവനമാക്കണം. എത്ര നല്ല ചെടി കൊണ്ടുവച്ചിട്ടും ഒരു പ്രയോജനം കാണുന്നില്ലല്ലോ. പ്രയോജനം വേണമെങ്കിലേ നേരത്തെ കാലത്ത് വെള്ളം ഒഴിക്കണം. എനിക്ക് ഒരു ചെറിയ സംശയം. സംശയമോ? ചുമ്മാ എന്നെ സംശയിച്ചാലുണ്ടല്ലോ ഞാൻ വേറെ ആമ്പറിനെ കണ്ണെടുത്ത് നോക്കാത്തോളാം. നിങ്ങളെ രജെന്നും പറഞ്ഞ് നടന്നിട്ടല്ലേ ഏത് കാർക്കോടാൻ ആനും ശരി കഴിച്ച് താലി കിട്ടിയെന്നെ ദൈവമെന്നും പറഞ്ഞ് നടന്നിട്ടാണ് എനിക്കിപ്പോ ഈ ഗതി വന്നത്. എന്നെ ചുമ്മാ സംശയിച്ച് ഞാൻ കെട്ടി കമ്പിച്ച് അത്തുകളായത്. എടി, നിന്നെ ഞാൻ സംശയിക്കോ? നീ എന്റെ ഹൃദയമല്ലേ, പൂങ്കാവനമല്ലേ നീ. എടി, അതല്ല, ഞാൻ വെള്ളം ഒഴിക്കുന്ന ചെടികളെല്ലാം ഇങ്ങനെ ഞൊരണ്ട് മരണ്ട് കൊരണ്ടൊക്കെ പോകുന്നു. നീ ഒഴിക്കുന്ന ചെടികളെല്ലാം അങ്ങനെ തഴച്ച് പളച്ച് കഴിച്ചിങ്ങനെ അതിന്റെ രഹസ്യം എന്താ? എന്തോ എന്റെ മനസ്സ് നല്ല തുറന്ന മനസ്സാണ്. ഇതുണ്ടല്ലോ ദുഷ്ട ദുഷ്ട. എടീ ഞാൻ തറവാട്ടി പറഞ്ഞവനാ. ഞാനങ്ങ് ചുടുകാട്ടില്ല പറഞ്ഞത്. ആട്ടെ നിന്നെ ആരടി ഇവിടെ വിളിച്ചത്? എന്നെ ആരും വിളിച്ചില്ല. നിങ്ങളെ വിളിച്ചോണ്ടരാൻ അമ്മച്ചി പറഞ്ഞു. എന്തിനാ? ജോസിനെ വിളിച്ചോണ്ടരാൻ. എന്തിനാ? പ്രശ്നം വെച്ച് നോക്കാൻ. എന്തിനാ? വേറെ കുഞ്ഞപ്പോ വരുമെന്നറിയാം. എന്തിനാ? എന്തിനോ? അല്ല ഏത് ജ്യോതിഷനെന്ന്? ആ നമ്മുടെ കുഞ്ഞാണ്ടി ജ്യോതിഷനെ. കുഞ്ഞാണ്ടി ജ്യോതിഷന് ഒരു ചുക്ക് പറഞ്ഞുകൂടടി. കുഞ്ഞാണ്ടി ജ്യോതിഷനല്ലേ നിന്റെ ജാതകം എഴുതിയത്? നിനക്ക് 6 പെണ്ണും 3 ആണും ഉണ്ടാവണമെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായില്ലേ? നിനക്ക് ഒരൊറ്റ എണ്ണെങ്കിലും ഉണ്ടായിരുന്നു. ജ്യോതിഷന്മാരൊന്നും പറയാൻ തെറ്റില്ല, അതിനൊക്കെ ഇനി സമയമുണ്ട്. ഓഹോ, എന്നാ ശക്തിപൂർത്തി കൊണ്ട് കഴിഞ്ഞിട്ട് ഒന്നിച്ചങ്ങ് പറയാമെന്ന് വിചാരിച്ചിരിക്കായിരിക്കും. ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് എന്റെ തനിക്കുളം വരും കേട്ടോ. ഇടേ ഞാനും തറവാട്ടി പറഞ്ഞവനാ, എന്റെ തനിക്കുളം നിനക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് പഞ്ചായത്ത് ജ്യോതിഷനെ വിളിക്കുന്നുണ്ടോ? ആ ഉണ്ട്. പക്ഷേ കുഞ്ഞാണ്ടി അല്ല, നമ്മുടെ രമേശൻ ജോസിനെ വിളിക്കാൻ കിട്ടില്ല. കെ ശാസ്ത്രിയും കൂട്ടിക്ക് വരാം. എണീക്കാനാ പറഞ്ഞത്? എണീക്കൂ. എനിക്ക് അടിച്ചു വാരണോന്ന് നേരെ നട്ടുച്ചായി, എന്നിട്ടും കിടന്നുറങ്ങുന്നു. എണീക്കൂ. ഇത് വലിയൊരു തൊന്തരമായല്ലോ. മനുഷ്യ എണീക്കാനാ പറഞ്ഞത്? ഇയാളെ ഉണർത്തി പൂത്ത് തെളിച്ച് ഇന്ന് ഞാൻ ജോലിക്ക് പോയതുപോലെ തന്നെ. മനുഷ്യ എണീക്കാൻ. ഇത്ര ഒച്ചയിട്ടിട്ടും ചെവി കേൾക്കുന്നില്ലേ? എണീക്കൂ. ഇതേത് കുംഭകർണനോ? Boy, coffee. Huh? Nonsense. Nonsense alla, essence. Suriyana muchila endu pogu. Oh. Oh. Seri seri, ningal aara? ഞാൻ ഇവിടെ ഒരു മൂപ്പിന്ന് കുറച്ച് വയസ്സായ ആളാണ്. പേര് ഞാൻ ചോദിച്ചോ ഇല്ലയോ എന്ന് ഓർമ്മയില്ലായിരിക്കും. അതെ അതെ, ഓർമ്മയില്ല. നിങ്ങള് ആരാവട്ടെ, ഈ സ്ഥലം മെനക്കെടുത്താതെ ഒന്ന് എഴുന്നേറ്റ് പോകുമോ? എനിക്ക് നേരമായി തൂത്തു വാരണം. അതിനെന്താ, ഞാൻ അകത്ത് പോയിരിക്കട്ടെ. ഒരിടത്ത് ഇരിക്കണ്ട, വേറെ ജോലി ഉണ്ടെങ്കിൽ പോയി നോക്കാട്ടെ. എനിക്ക് വേറെ ജോലി ഒന്നുമില്ലേ? എന്നാൽ കടലിൽ പോയി തിരയെണ്ണു. എനിക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല. കുഴലൂന്ന നേരമായി. ഏത് ഫാക്ടറിയിലെ കുഴലാണോ? അതെ. ഫാക്ടറിയിലാണോ ജോലി? അതെ അതെ. ശമ്പളം എന്തുണ്ട്? അറിഞ്ഞിട്ട് കാര്യം? തെറ്റ് തെറ്റ്. തനിച്ചിരിക്കുന്ന പെണ്ണിനോട് കിന്നാരം ചോദിക്കുന്നതേ വലിയ തെറ്റ്. അതെ തെറ്റ് തന്നെ. പക്ഷെ എന്ത് ചെയ്യും, കുറച്ചു നാളായി ആണെന്നും പെണ്ണെന്നുമുള്ള വ്യത്യാസം കൂടാതെ പറഞ്ഞ് പഴകി. അങ്ങനെയാണെന്ന് നിങ്ങളുടെ സംസാരം കേട്ടപ്പോഴേ മനസ്സിലായി. ആ പഴക്കൊന്നും ഇവിടെ വേണ്ട, വന്ന വഴി നോക്കി പോണം. ഇവിടെ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞതാര്? ആ മൂപ്പിന്ന് തന്നെ. അങ്ങനെ രാത്രി എന്നെ ഇവിടെ വന്ന് നീ ഇവിടെ കിടന്നോ, നാളെ രാവിലെ കണ്ട് സംസാരിക്കാം എന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ഒരു പക്ഷെ എനിക്ക് വീട് മാറിപ്പോയിരിക്കുമോ? ചേച്ചി അതെങ്ങനെ മാറിപ്പോവാൻ, ഞാനിന്നല്ല ഇവിടെ തന്നെ ആണല്ലോ കിടന്നത്. എന്തോന്നാ മോളെ നീ ആരോടാ വഴക്കടിക്കുന്നത്? ആ ഇത് തന്നെ ഇത് തന്നെ. നോക്കണം വെച്ചാ ഇയാളെ ചുമ്മാ തർക്കവും പുരാണം പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ ഒന്ന് ബഹളം കൂട്ടാതെ മോളെ, ഞാൻ തന്നെയാണ് ഇയാളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്തോന്നച്ചാ ഇത്, പരിചയമില്ലാത്തവരെയൊക്കെ. ഞാനൊരു വലിയ പാക്കരടിക്കാരനോ എന്തോ? അതൊന്നും അല്ല മോളെ, അയാള് നമ്മളെ പോലെ ഒരു പാവം. പാവം എല്ലാം വേഷമായിരിക്കും. അതെ അതെ, ഇതെല്ലാം വെറും വേഷം തന്നെ. പറഞ്ഞ ആര് വിശ്വസിക്കും? പറയുന്നത് കേട്ടോ അച്ഛാ, ഇങ്ങനെയുള്ളവരെ കണ്ടാണോ അച്ഛന് പാവം തോന്നിയത്? നീ ഒന്ന് ചുമ്മാ അതിരി മോളെ. ജോലി അന്വേഷിച്ച് നടന്ന് ഒടുക്കം നമ്മുടെ അടുത്ത് വന്നു ചേർന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ആ മാനേജരോട് പറഞ്ഞേ. അതെല്ലാം വേണ്ടേ വേണ്ട, അയാളുടെ ദൈവം ഇവിടെ ആവശ്യമില്ല. അയാൾ മനുഷ്യനാണോ? മൃഗം. ശരിയാണ്. അതിന് നീ ഞാനും വിചാരിച്ച അയാളെ തിരുത്താനൊക്കുമോ? പണം മുടക്കിയ ഉടമസ്ഥര് അയാളെ കൊണ്ടുവന്ന് മാനേജറാക്കി വെച്ചിരിക്കുന്നു. അവരല്ലേ അത് മനസ്സിലാക്കണം. മനസ്സിലാക്കും. മുതലാളിയമ്മയാണെങ്കിൽ ബംഗ്ലാവേ ശരണന്ന് കിടക്കുന്നു. കൊച്ചു മുതലാളി വിമാനത്തിൽ കയറി ലോകം ചുറ്റുന്നു. അതിൽ നിന്നും ഇറങ്ങി വന്ന് നമ്മളെല്ലാം കണ്ടാലല്ലേ കഷ്ടം മനസ്സിലാക്കൂ. ആരെ? കൊച്ചു മുതലാളി. നീ പോടാ, അത്തേ എവിടെ വരാൻ പോണു. അതെ അതെ, വരുമെന്ന് ആരോ പറഞ്ഞു. ആ ശരി, നീ പല്ല് തേച്ച് വല്ലതും കഴിക്കേ. ഞാൻ പോയി മാനേജരെ ഒന്ന് കണ്ടിട്ട് വരാം. ശരി, എന്ത് പറയണമെന്ന് അറിയാമല്ലോ. നിങ്ങൾ ഇവിടെ നിന്നാ മതി, ഞാൻ വിളിക്കാം. അതെന്തോന്ന് മോളെ, അവനും വരട്ടെ. പാവങ്ങൾക്ക് പാവങ്ങളെ ഉള്ളൊരു തോണ, നീ ഒരു തീങ്ങനെ. ശരി ശരി, എന്താ ആട്ടെ. അവന്റെ പേരെന്താണ്? രാമൻ നായരെ. വേലു. എന്നാൽ അവനെ നാളെ തന്നെ പറയണം. ആദ്യമായിട്ട് ചെറിയ ചെറിയ പണികൾ ചെയ്യട്ടെ, പിന്നീട് പച്ചിരി ജോലി കൊടുക്കാം. വളരെ ഉപകാരം സാർ. രാമനായർ, ഞാൻ എങ്ങനെയുള്ളവനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അയ്യോ, അത് എനിക്കല്ലേ അറിയാവൂ. ഏത് വമ്പൻ പറഞ്ഞാലും ഞാൻ കേൾക്കുകയില്ല. പിന്നെ എൻ്റെ രാമൻ നായർ പറയുമ്പോൾ എനിക്ക് വയ്യ എന്ന് പറയാൻ കഴിയുകയില്ല. നിങ്ങൾ അത്രയ്ക്ക് എനിക്ക് വേണ്ടപ്പെട്ടവനാണ്. എങ്കിലും ദേവകി ഇതെല്ലാം അറിയുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അറിയുന്നുണ്ടോ എന്നോ? അറിയാം സാർ, അവർക്ക് സാറിനെ പറ്റി നല്ല പോലെ അറിയാം. ഞാനിപ്പോൾ ഇറങ്ങട്ടെ. ഇന്നിറങ്ങിയാകട്ടെ. കൂടെ കൂടെ ഇങ്ങോട്ടൊക്കെ വരണം. അല്ലേ, ഇതാര് രാമചേട്ടനോ? സുഖം തന്നെ. ഒരു സുഖമന്വേഷിപ്പുകാരൻ. എന്താടാ ഈ പുതിയ വേഷം? സാർ, എനിക്ക് ഡബിൾ ഡ്യൂട്ടി അല്ലേ സാർ? ഓഫീസിൽ 8 മണിക്കൂർ ആ വേഷം, ബാക്കി 16 മണിക്കൂർ സാറിന്റെ സൗകര്യം നോക്കാൻ ഈ വേഷം. ഡ്യൂട്ടി വളരെ ടൈറ്റ്, വളരെ ടൈറ്റ്. അത് പോട്ടെ ശങ്കര, ഇപ്പോ രാമൻ നായരുടെ മകളെ നീ അറിയുമോ? അറിയുമോന്നു? പാട്ട് പാടുന്ന പൈങ്കിളി, ആട്ടമാടുന്ന പേക്ക, ഓട്ടമോടുന്ന പുള്ളിവാൻ. ഒന്ന് രണ്ട് നട്ട് നിനക്ക് കൂടുതലുണ്ട്. പിന്നെ ശങ്കര, എന്തോ അവളെ എങ്ങനെയെങ്കിലും നമ്മുടെ വശത്താക്കണം. മനസ്സിലായില്ല എന്ന് വെച്ചാൽ എന്നെപ്പറ്റി ആകാശമുട്ട പുകഴ്ത്തി പറഞ്ഞ് അവളെ അങ്ങനെ മെരുക്കിയെടുക്കണം. ഇപ്പൊ മനസ്സിലായി. എന്ത് മനസ്സിലായി? പുതിയ ഉദ്യോഗം മനസ്സിലായി. എന്താ സാറേ, ഈ ഉദ്യോഗം അവളുടെ അടുത്ത് ചെന്നാൽ അടിച്ചെന്റെ കരണക്കുറ്റി ഞെരിച്ചു കളിച്ചു പോടാ. പെണ്ണിന്റെ യാതൊരു ഗുണമില്ലാത്തതാണ് സാർ. ഭയങ്കര രാക്ഷസി എന്ന് വെച്ചാൽ ഭയങ്കര രാക്ഷസി. നമുക്ക് വേണ്ട സാർ ഇടപാട്. യൂസ്ലെസ്, വായ നോക്കി തന്നെ കടങ്ങി. ആ, ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. എണിക്കാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് വയ്യ. ഉറങ്ങാൻ ഉണർത്താൻ 1 മണിക്കൂർ, ഇരുന്നാൽ എഴുന്നേൽപ്പിക്കാൻ 3/4 മണിക്കൂർ. എണിക്കോ, ഇരിക്കോ. ഇരിക്കാമോ? വേണ്ട, നിന്നോളൂ. അച്ഛൻ പറഞ്ഞതാണല്ലോ എന്ന് കരുതി കുറച്ച് മര്യാദ കാണിച്ചാൽ. അല്ല, എന്നെ ഡ്രില്ല് പഠിപ്പിക്കാനാണോ എന്ന് വിചാരിച്ചു. നിങ്ങളാണ് എന്റെ അച്ഛനെ ഡ്രില്ല് പഠിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് മാനേജറുടെ വീട്ടിലേക്കും അവിടെ നിന്ന് ഈ വീട്ടിലേക്കും നിത്യവും കാവാത്ത്. ആഹാ, അച്ഛന് വേണ്ടിയെങ്കിലും എന്നോട് സ്നേഹം കാണിക്കുന്നല്ലോ. ആട്ടെ, എന്റെ അച്ഛനെ പറ്റിക്കാൻ നിങ്ങൾ എവിടെ നിന്ന് വന്ന് കയറി? നേരെ അമേരിക്കയിൽ നിന്ന്. ആഹാ, അമേരിക്കയിൽ നിന്ന് വന്ന ഒരു സായിപ്പ്. ഇത് കൊള്ളാം. സത്യം പറഞ്ഞാലും വിശ്വസിക്കുന്നില്ലല്ലോ. വിശ്വസിക്കും, വിശ്വസിക്കും. ദേശം കണ്ടാൽ തന്നെ വിശ്വസിക്കും. ദിസ് വേഷം ഈസ് ഓൺലി ടെമ്പററി. ടെമ്പററിയും ഉണ്ട്, ചെമ്പറിയും ഉണ്ട്. ഏതെങ്കിലും ഒരു ഭാഷ സംസാരിക്കൂ. എന്തിനാ ഈ അവിയൽ ഭാഷ? ഞാൻ ഇന്നു മുതൽ മലയാള ഭാഷയിൽ മാത്രമേ സംസാരിക്കൂ. ദാറ്റ് ഈസ് ഡെഫിനിറ്റ്. തീർച്ച, തീർച്ച. നിങ്ങളൊന്നും മിണ്ടാതിരുന്നാൽ അതാണ് വലിയ ഉപകാരം. നോക്കൂ ദേവകി, അല്ല ദേവകിയമ്മേ, നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ കണ്ടാൽ പിടിക്കയില്ല. ഞാൻ ആര്, എവിടെ നിന്ന് വരുന്നു, എങ്ങനെയുള്ളവൻ എന്നറിഞ്ഞാൽ അത്ര തന്നെ. അയ്യോ മുതലാളി, നിങ്ങൾ ആരാന്ന് അറിയുകയും വേണ്ട, ഞാൻ വിട്ട് വിഴുകയും വേണ്ട, വൈദ്യനെയും ഡോക്ടറെയും വരുത്തുകയും വേണ്ട. അല്ല, രണ്ടുപേരും പിന്നെയും വഴക്ക് കൂടിയോ? വേലു, നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. മനസ്സിന് തീരെ സുഖമില്ല. അതൊക്കെ ഇനി സുഖമാവും. ജോലി കിട്ടിക്കഴിഞ്ഞല്ലോ. ജോലി കിട്ടിയോ? ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ നല്ലത്, വളരെ നല്ലത്. വേലു, നീ നല്ല യോഗമുള്ളവനാണ്. എന്താ ദേവകി, സുഖമാണോ? ഞാൻ നിന്നെ നേരിട്ടുള്ള കാണണമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അച്ഛൻ ഇവിടെ ഇല്ലേ? ഇല്ല. അപ്പോൾ ഞാൻ വന്ന സമയം കൊള്ളാമല്ലോ. ഞാൻ ഒരു മുഖ്യമായ കാര്യം നിന്നോട് പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. മാനേജർക്ക് മുഖ്യമായ സംഗതികൾ മാത്രമേ ഉള്ളല്ലോ. അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ദേവകി, നിനക്കൊരു പ്രൊമോഷൻ, അതായത് ജോലിക്കയറ്റം തരാൻ വേണ്ടി ഞാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഓഹോ, ഇതാണോ? ഇത് സർവ്വസാധാരണ. അതെ അതെ, നിനക്കത് സാധാരണം. നിന്റെ സ്വഭാവ ഗുണത്തിനും രൂപസൗന്ദര്യത്തിനും ഈ പ്രൊമോഷനൊക്കെ സാരമില്ലാത്തതേ. എന്റെ ദേവകി, ഞാനൊന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുകയില്ല. നീ ജോലി ചെയ്യാൻ വേണ്ടി ജനിച്ചവളേ അല്ല. പിന്നെ ഉത്സാഹത്തിന്റെ ഉദ്യാനത്തിൽ അങ്ങനെ ഉലാത്തേണ്ടവൻ. അങ്ങനെയാണോ? ശേഷം കൂടി കേൾക്കട്ടെ. പറയട്ടെ, ഞാൻ വളരെയധികം പറഞ്ഞു കളയും. ഏതായാലും ആരംഭിച്ചല്ലോ, പറഞ്ഞോളൂ. സൗഭാഗ്യത്തിന്റെ 7 നില മാളികയിൽ ആനന്ദത്തിന്റെ മുന്തിരിച്ചാറും കുടിച്ച് പ്രേമത്തിന്റെ മധുരഗീതവും പാടി ഒരു രാജകുമാരിയെ പോലെ വാഴേണ്ടവൻ. തീർന്നില്ല ദേവകി, നിന്റെ ആ കറുത്ത നീണ്ട കുളിർകുന്തളം, കരിമീൻ പിടിക്കുന്ന പോലുള്ള കൺമിഴികളും, കണ്ണാടി പോലത്തെ കവിൾത്തടവും, കടഞ്ഞെടുത്ത കുടൽക്കെട്ടും, അരയന്നപ്പിട പോലുള്ള ആ നടപ്പ്. ഹായ് ഹായ്, നിന്നെ സ്വന്തമായി കിട്ടുന്നവൻ ഭാഗ്യവാനാണ് ദേവകി, മഹാഭാഗ്യം. എങ്ങനെയിരിക്കുന്നു എന്റെ വർണ്ണന? അപാരം അപാരം. പക്ഷേ ഈ വാചകങ്ങളെല്ലാം ഏത് പുസ്തകത്തിൽ നിന്നും കാണാതെ പഠിച്ചു? ഏത് പുസ്തകത്തിൽ കാണും ദേവകി ഇത്ര ഭംഗിയേറിയ വർണ്ണന? ഇതെല്ലാം എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും പൊട്ടി വരികയാണ്. പൊട്ടി. ഹൃദയമോ? അത് നിങ്ങൾക്കുള്ളതായി അറിവില്ലല്ലോ. വെറുതെ കളിയാക്കാതെ ദേവകി. കളിയും കാര്യവുമൊക്കെ മതി, നിങ്ങൾക്ക് പോകാം. എന്നെ പോകാൻ പറയുകയാണ്? നിനക്ക് കഷ്ടപ്പെടാനല്ലാതെ മറ്റൊന്നും അറിഞ്ഞുകൂടാ ദേവകി? എനിക്ക് മറ്റൊന്നും അറിയണ്ട. ഇനിയും ഇവിടെ നിന്ന് ചെലക്കാതെ ഒന്ന് പോയി തന്നാൽ മതി. അങ്ങനെ പറയണ്ടേ പെങ്ങളെ? ഞാൻ അപ്പോഴേ പറഞ്ഞു, ഇനി കിട്ടുന്നൊക്കെ മേടിച്ചു. ഭംഗിയുള്ള ദേഷ്യം. ഈ ജീവിതം എന്ന് പറയുന്നത് ആനന്ദിക്കാനുള്ളതാണ് ദേവകി. മാനേജർ സാർ, ഈ ആനന്ദം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? കണ്ടവന്റെ മുതല് കട്ടെടുക്കാതെ അവനവൻ തന്നെ അധ്വാനിച്ച് കാശുണ്ടാക്കി, ആ കാശ് കൊണ്ട് കുടുംബം നടത്തി ഈശ്വരനെ വിചാരിച്ച് കിടന്നുറങ്ങുന്നില്ലേ, അതാണ് ആനന്ദം. ഓ, അതിൽ ആനന്ദവുമില്ല, ഒരു മണ്ണാന്റെ ടൈമില്ല. മര്യാദയും മനസാക്ഷ്യമില്ലാത്ത നിങ്ങളുടെ അഭിപ്രായം ഇവിടെ ആവശ്യമില്ല. എന്താ എന്റെ ക്ഷമയെ അധികം പരിശോധിക്കരുത്. നിങ്ങളോടും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഞാൻ എത്ര തവണ അപേക്ഷിച്ചിട്ടും നിന്റെ മനസ്സ് മാറിയില്ലേ? ഞാൻ എത്ര തവണ നിഷേധിച്ചിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ? എന്തിനലറുന്നു? നാശത്തിന്റെ വിത്ത് വിതയ്ക്കാതെ ഞാൻ ഈ ഫാക്ടറിയിലെ മാനേജർ, ഇവരും ഒരു കൂലിക്കാരി. കൂലിക്കാർക്ക് വേണ്ട മര്യാദ മാനേജർക്കും വേണ്ടതാണല്ലോ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്റെ ഈ ചൂണ്ടുവിരലിന്റെ ചലനത്തിനൊത്ത് ആടേണ്ടവളാണ് നീ. മാനേജർ സാർ, കളിച്ച് നടക്കേണ്ട കാലം മുതൽ അധ്വാനിച്ച് തളമ്പിച്ച ഈ കൈകൾ ചലിച്ചാൽ നിങ്ങളുടെ താളത്തിനൊപ്പം എന്റെ ഒരു പലമുടി നാല് പോലും ആടുകയില്ല. അവന്റെ കുടലിങ്ങ് പോരട്ടെ, കുടലിങ്ങ് പോരട്ടെ. നീ നശിക്കാൻ പോകുകയാണ്. മരിക്കാൻ പോലും സന്നദ്ധയാണ് ഞാൻ. കടക്കല്ലേ പടിക്ക് പുറത്ത്. അവളുടെ ഒരു അഹങ്കാരം, അത് എന്നോടാണ് കാണിക്കുന്നത്. നോക്കിക്കോ ഞാൻ എന്ത് ചെയ്യുന്നത്. പറയില്ല. എന്ത് ദേവകി, എന്ത് സംഭവിച്ചു? ഒന്നുമില്ല. അവൻ എന്തിനോട് വന്നു? അതേപോലെ ചീറിക്കടിക്കാതെ എന്ത് നടന്നു എന്ന് പറയും. ഈ നാണം കെട്ടവനെ പറ്റി എനിക്കറിയാം. ഞാൻ എന്ത് പറയൂ? അവൻ എന്ത് പറഞ്ഞു എന്ന് പറയൂ. എന്റെ സൗന്ദര്യത്തിന് വില പേശാൻ വന്ന ദ്രോഹി. അവന്റെ തനിനിറം ഇതുവരെ ഫാക്ടറിയിൽ വെച്ച് കാണിച്ചിരുന്നു, ഇപ്പോൾ വീട്ടിലും കയറി വന്നിരിക്കുന്നു. നിൽക്കണം. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? അവനെ ഫാക്ടറിയിൽ നിന്ന് പിടിച്ച് പുറത്തു തള്ളണം. അതിന് നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. സാധിക്കും. നീ മാറി നിൽക്ക്. കോപം കൊണ്ട് നിങ്ങൾ എന്തിനോ ഭാവിക്കുന്നു. അയാൾ മാനേജര്. നമ്മുടെയൊക്കെ ജോലിയും ശമ്പളവും അയാളുടെ കയ്യിലാണ്. ആ കൈ വെട്ടിമുറിച്ച് സകല അധികാരവും പിടിച്ചെടുക്കും. നോക്കിക്കും. വല്ലവരും കേട്ടാൽ തലയ്ക്ക് കിറുക്കാണെന്ന് പറയും. എനിക്കോ ദേവകി? ഞാൻ ആരാണെന്ന് നിനക്കറിയാം. ഈ ഫാക്ടറി തൊഴിലാളി. അതെ, തൊഴിലാളി. ആലോചിച്ച് നോക്കണം. എനിക്ക് വേണ്ടി നിങ്ങൾ അയാളോട് വഴക്കിട്ടാൽ അയാൾക്കൊന്നുമില്ല. എന്നെയും നിങ്ങളെയും പറ്റി ആളുകൾ ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിയുണ്ടാക്കും. ശരി ശരി, ഇവിടെ ഇരിക്കണം. നിങ്ങൾക്ക് എന്താണ് ഇത്രയും ദേഷ്യം? അയ്യോ, നിങ്ങളെ കണ്ട് ഞാൻ പോലും പേടിച്ചു പോയി. നിനക്ക് പേടിയോ? അതെ അതെ, വിറയ്ക്കുന്നു. സൗകര്യത്തിന് ഒരു സ്ഥലം കിട്ടിയപ്പോൾ അവിടെ തന്നെ സ്ഥിരമാക്കി. അയ്യോ, അതിനുവേണ്ടി ഞാൻ പെട്ട പാട്. മതി മതി, ഊണ് കഴിക്കാൻ പോകുന്നില്ലേ? ഓഹോ, ഊണ് കഴിക്കണമോ? ഇതാ പോണം. പിന്നെ പിന്നെ എന്ത്? പിന്നെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഹോട്ടലിലെ ഊണ് പിടിക്കുന്നുണ്ടോ എന്ന്. പിടിച്ചല്ലേ നോക്കൂ, വേറെ വഴി ഇല്ല. ഇവിടത്തൂണ് മതിയെങ്കിൽ ഇവിടെ. ആഹാ, ഇതെന്തൊരു അത്ഭുതം! സ്വപ്നമോ മായയോ? പാവം കരുതി രണ്ട് ചോറ് തരാന്ന് ഓർത്തപ്പോൾ. വേണ്ട കുഞ്ഞെ വേണ്ട, ഞാൻ പാക്കറ്റടിക്കാരൻ, ഉറക്കം തൂങ്ങി, കുംഭകർണൻ. അതെല്ലാം ഇരിക്കട്ടെ, പോയി പോയി വേറൊന്നും വിചാരിക്കരുത്. ഇവിടെ ഇലയില്ല, ഒരു ഇല വാങ്ങിക്കൊണ്ട് വരുമോ? ഓഹോ, ഇപ്പൊ വന്നേക്കാം. ഇല വാങ്ങിക്കൊണ്ടു വരാൻ പറഞ്ഞത് ഉണ്ണാൻ എന്തിനായില്ല, ഉരുട്ടി വായിലിട്ട് നിന്നാൽ പോരെ. എന്താണ് പേര്? ഓ, എന്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലേ. എന്റെ പേര് വേലു. വേലു. സ്വന്തം നാട്? തിരുവനന്തപുരം. തിരുവനന്തപുരം എന്ന് ഭംഗിയായി പറയണം. അമ്മയും അച്ഛനും? അച്ഛനില്ല, അമ്മയുണ്ട്. അമ്മയുടെ പേര്? ഇതെന്താ കോടതി വിസ്താരം വല്ലതുമാണ്? ഒരു വിസ്താരവുമല്ല, മനസ്സുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പറയാം. പേര് സരസ്വതി അമ്മ. അയ്യോ, നമ്മുടെ മുതലാളി അമ്മയുടെ പേരും സരസ്വതി അമ്മ എന്നാണ്. ഇത് കൊള്ളാം, നിനക്ക് മാത്രമേ ദേവകി എന്ന് പേരുള്ളൂ. ശ്രീകൃഷ്ണന്റെ അമ്മയുടെ പേരും ദേവകി എന്നായിരുന്നു. തിരുവനന്തപുരത്ത് എവിടെയാണ് വീട്? കടപ്പുറത്ത്. നിങ്ങളുടെ വീട് എവിടെയാണെന്നാ ചോദിച്ചത്? അത് തന്നെ പറഞ്ഞത്, കടപ്പുറത്താണെന്ന്. ശരി, വീട്ടുകാരെ എപ്പോ വിളിച്ചുകൊണ്ടുവരുന്നു? വരണം. എപ്പോ അതെങ്ങനെ ഇപ്പൊ പറയാനൊക്കും? പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. ഓഹോ, പെണ്ണ് നോക്കുന്നേ ഉള്ളൂ. ശരി, വരണം. ഊണ് കഴിച്ചിട്ട് പിന്നെ പെണ്ണ് നോക്കാം. ഓ, ഞാൻ റെഡി. എടാ ഇഡിയറ്റ്, ഇഡിയറ്റ്, നിന്നോടാ. എന്നെയായിരുന്നു? താങ്ക്സ് സാർ, പേര് മാറ്റി വരാൻ ഞാൻ അറിഞ്ഞില്ല. സിഗരറ്റ് സിഗരറ്റ് എടാ ശങ്കര, എന്തോ? ആ ദേവകി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതെല്ലാം നീ കേട്ടില്ലേ? കേട്ടു കേട്ടു, മുഴുവനും കേട്ടു. ഈ പാവപ്പെട്ടോടെ അന്വേഷിച്ച് അങ്ങേക്ക് എന്റെ കുപ്പമാടത്തിൽ വരാൻ തോന്നി തന്നെ എന്റെ മഹാഭാഗ്യം. പ്രാണേശ്വര, അങ്ങേക്ക് വേണ്ടി ഞാൻ എത്ര കാലം കാത്തിരിക്കുകയാണ്. എന്ന് കൊഞ്ചി കൊഞ്ചി പറഞ്ഞ് സാറിന്റെ കാലേ വീണ് സാഷ്ടാംഗ നമസ്കാരം ചെയ്യാതെ, ചി, തന്റെ വേലത്തിലൊക്കെ കയ്യിലിരിക്കട്ടാ, ഇറങ്ങടാ പഠിക്ക് പുറത്ത് എന്ന് തൊഴിക്കാൻ വന്നില്ലേ സാറേ? അത് ഓർത്തു പോയാ സാറിന്റെ എന്റെയും ചങ്ക് പൊട്ടി ചത്തു. അവളുടെ ഒരു ധിക്കാരം. എടാ എന്തോ, എന്തു വന്നാലും അവളെ വെറുതെ വിടരുത്. വിട്ടൂടാ, വിട്ടൂടാ. എന്നു പറയുന്നു എല്ലാ ദേവകി ദേവകി ഭ്രാന്തസ്മരണ ഇന്നൊരു ഭ്രാന്തൻ ആരുമില്ല, നമ്മുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു കൂലിപ്പെണ്ണ്. മനസ്സിൽ നീ കാര്യം മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. അവളെപ്പോലൊരു ഭയങ്കരിയെ ഞാൻ കണ്ടിട്ടില്ല. സദാ എൻ്റെ അടുത്ത് വന്ന് ശമ്പളം കൂടുതൽ വേണം, ജോലി ചെയ്തില്ലെങ്കിലും ശമ്പളം കൊടുക്കണം, കടുത്ത ജോലികൾ ഒന്നും കൊടുക്കരുത്, ഇതൊക്കെ സഹിക്കാം, ഇവിടെ കൂടെ അവളുടെ വീട്ടിൽ ഞാൻ പോകണം എന്നൊക്കെ കുണിഞ്ഞെച്ചിരിച്ചൊരു പറച്ചിൽ. അയ്യോ, എന്നെ കൊണ്ട് സഹിക്കാൻ സാധിക്കുന്നില്ല. ശങ്കര, ഓർഡിനറി എക്സ്പ്രസ് എക്സ്പ്രസ് മരതി, എന്തൊരു കോപം! പക്ഷെ നിന്റെ കോപത്തിനുമുണ്ടൊരു ചന്തം. അപ്പോ സ്നേഹമുള്ള പുരുഷനെ കണ്ടാൽ എങ്ങനെ സംസാരിക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ? അറിഞ്ഞൂടാ. ശരി, എന്നാൽ ഞാൻ പറഞ്ഞു തരാം. എഴുന്നേൽക്ക്, വരൂ. ഇതിന്റെ പുറത്തിരിക്കാൻ ഇതാണ് സിംഹാസനം, കേട്ടോ? നീയാണ് എന്റെ കാമുകൻ, അതായത് നീയാണ് ഞാൻ എന്ന് വിചാരിച്ചോ? വിചാരിച്ചു. പ്രഭു, കാമദേവനെ വെല്ലുന്ന അങ്ങയുടെ കോമള കളയപരം ദർശിക്കാൻ ഞാൻ കഴിഞ്ഞ ജന്മം എത്രയോ പുണ്യം ചെയ്തിരിക്കും. രാജകുമാര, ഇടയ്ക്കൊന്നും പറയരുത്, പറഞ്ഞേക്കാം. രാജകുമാര, സർവലക്ഷണ സംയുക്തമായ അങ്ങയുടെ രൂപലാവണ്യം കണ്ടത് മുതൽ ഞാൻ അങ്ങയിൽ അനുരാഗ പരവശയായി പോയി. ഇടയ്ക്കൊന്നും പറയരുതെന്ന് പറഞ്ഞില്ലേ? അങ്ങയുടെ വിടർന്ന കണ്ണുകൾ, വിരിഞ്ഞ മാർവിടവും കറുത്ത തലമുടിയും തുടുത്ത കവിളുകളും എല്ലാം എന്നെ അതാത് ആകർഷിച്ചു കളഞ്ഞു. അയ്യോ പാവം, ഇത് നെല്ലിക്കാ തളം കൊണ്ട് നിൽക്കൂല. ഈ അടിമയിൽ കരുണാകടാക്ഷം ചൊരിയണമേ ജീവിതേശ്വര. അങ്ങയെ പിരിഞ്ഞ് ഒരു നിമിഷം ജീവിക്കുവാൻ ഈ ഉള്ളവൾക്ക് സാധ്യമല്ല. അങ്ങനെ കൈവിടിഞ്ഞാൽ ഞാൻ എന്റെ പ്രാണൻ തന്നെ ഉപേക്ഷിച്ചു കളയും. അയ്യോ, ഇതെല്ലാം പഴയത്, ഓൾഡ് മോഡല്. ശരി, എന്നാ വേണ്ട. രാജാവ് റാണി ഒന്നും വേണ്ട. സാധാരണ മനുഷ്യർ പറയുന്നത് വല്ലതും അറിയാവോ? ഒന്നും പറയാനും പോകുന്നില്ല, അതിന്റെ ആവശ്യവുമില്ല. കണ്ണും കണ്ണും കഥ പറയുമ്പോൾ എന്തിനു ചുമ്മാ സംസാരം? സംസാരിക്കണ്ട, സംസാരിക്കണ്ടെന്ന് പറഞ്ഞത്. മിണ്ടരുത്, മിണ്ടിയാൽ എനിക്ക് കേൾക്കണ്ട. നീ അല്ലാതെ പിന്നെ ആര് കേൾക്കാനാണ്? ദേവകി, നീ എന്നെ കണ്ട അന്ന് മുതൽ സദാ ദേഷ്യവും വഴക്കുമാണല്ലോ. എന്റെ ദേഷ്യം കാണാനല്ലേ നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്റെ ദേഷ്യം കാണാൻ ഒരു സുഖമുണ്ട് ദേവകി. ആ, അതിരിക്കട്ടെ. നീ നേരെ ഫാക്ടറിയിൽ നിന്ന് വീട്ടിൽ പോകാതെ എന്തിനാ ഇവിടെ വന്നത്? നിങ്ങൾ എന്തിനു വന്നു? ഞാൻ കുറച്ച് കാറ്റ് കൊള്ളാൻ വന്നു. ഞാൻ കുറച്ച് കുരുന്തോട്ടി പിടാൻ വന്നു. സത്യം? സത്യം. എന്റെ തലയിൽ അടിച്ചു പറ സത്യമാണെന്ന്. സത്യമായിട്ട് ഞാൻ വന്നത് കുരുന്തോട്ടി പിഴാൻ അല്ല. മതി മതി, തലയിൽ നിന്ന് കൈയെടുക്ക. എന്റെ മുടിയെല്ലാം കുലച്ച് വൃത്തിയേടാക്കി. മുടിയുടെ ഒരു വൃത്തി. ഈ മുടിയിൽ ഒരു വലിയ രഹസ്യമുണ്ട് ദേവകി. എന്ത് രഹസ്യം? ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പരമരഹസ്യം. പറയില്ല? പറയണ്ട, എനിക്ക് എല്ലാ രഹസ്യം അറിയാം. കള്ളക്കൺ താക്കോലിട്ട് കതകു തുറന്ന് കരളിന്റെ നാലുകെട്ടിൽ കള്ളൻ കടന്നു. കള്ളനവൻ കൂട്ടി വയ്ക്കും, കല്യാണ നാളിലവൻ തിരിച്ചു നൽകും. പെണ്ണെ എള്ളോളം കുറയാതെ തിരിച്ചു നൽകും. മുല്ലപ്പൂ തൈലമിട്ട് മുടിചേക്കിയ മാരനൊരുത്തൻ കള്ളക്കൺ താക്കോലിട്ട് കടകു തുറന്നു. കരളിന്റെ നാലുകെട്ടിൽ കള്ളൻ കടന്നു. നാലാളുടെ മുൻപിൽ കൂടി നാഗസ്വരമേളവുമായി, നാലാളുടെ മുൻപിൽ കൂടി നാഗസ്വരമേളവുമായി നാളെ നിൻ വീട്ടിലവൻ കാലുകുത്തും. അപ്പോൾ നാണം കുണുങ്ങി പെണ്ണേ എന്തു ചെയ്യും? വാലിട്ടു കണ്ണെഴുതി വാസന്തി പൂങ്കുലച്ചോടി, വാലിട്ടു കണ്ണെഴുതി വാസന്തി പൂങ്കുലച്ചോടി വാതിലിൻ പിന്നിൽ പോയി ഒളിച്ചു നിൽക്കും. പിന്നെ വളയിട്ട കൈയുകൊണ്ടു കണ്ണിനി പൊത്തും. കിന്നാരം ചൊല്ലും പെണ്ണ് കിളിവാതിലിൽ നിന്നത് കണ്ട് കള്ളക്കൺ താക്കോലിട്ട് കതകു തുറന്ന് കരളിന്റെ നാലുകെട്ടിൽ കള്ളൻ കടന്നു. പന്തലിൽ വെച്ച് കരക്കാത്ത് മുന്നിൽ വെച്ച് കള്ളനി സുന്ദരിയെ പിടിച്ചു കെട്ടും. ഒരു മുല്ലപ്പൂമാല കൊണ്ട് പിടിച്ചു കെട്ടും. രവി, നീ വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നേക്കാം. നിന്നെ മാലരമയ്ക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അത് എന്നോട് ചോദിച്ചാലോ? അത് അവരോട് പോയി ചോദിക്കണം. എന്റെ അടുത്ത് അങ്ങനെ ചോദിച്ചേ തെറ്റ്. അത് എന്റെ അടുത്ത് പറയണ്ട. നീയാണോ പുള്ളി? വാ തമ്പുരാട്ടി വാ. പിന്നെ വരാൻ പറഞ്ഞു. അതെ പറഞ്ഞു. നീ എത്ര പേരെ നിന്റെ പ്രേമവലയിൽ കുടുക്കിയിട്ടുണ്ടെന്ന് കണക്കൂട്ടി എല്ലാം അറിയാം. എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? എന്തടി നടുക്കും ഇടിവീഴുന്ന പോലെ തോന്നുന്നു. ഇല്ല കുഞ്ഞ്, എന്നെ കുറിച്ച് എന്തോ തെറ്റി. മതി മതി, നിർത്തടി. നീയല്ലേ ദേവകി? അതെ. രാമൻ നായരുടെ മകള്? അതെ. പിന്നെന്തടി നിന്റെ പ്രേമ ലീലകളൊക്കെ ഈ നാട്ടിലെ അണ്ണാടിപ്പാട്ടാണല്ലോടി. അതൊന്നും സത്യമല്ല കുഞ്ഞെ. സത്യം. ഹരിചന്ദ്രൻ രണ്ടാമത് താലി കെട്ടിയത് നിന്നെയാണല്ലോ. എടി, നിന്നെ ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ പറഞ്ഞു? അതോ കണ്ണിൽ കണ്ട ആളുകളെല്ലാം മയക്കെടുക്കുവാൻ പറഞ്ഞു? കുഞ്ഞെ, ഇങ്ങനെയൊന്നും പറയരുത്. ഞാനൊന്നും ഒന്നും അറിയാത്തവളാണ്. അതെ അതെ, പാലൂടി മാറാത്ത കൊച്ചു കുഞ്ഞ്, ഒന്നുമേ അറിഞ്ഞുകൂടാ. സത്യം പറ, നീ ആരെയൊക്കെയാണ് കണ്ണു വച്ചിരിക്കുന്നത്? പറ, എന്തടി തുറിച്ചു നോക്കുന്നത്? പിന്നെ പിന്നെ എനിക്ക് എനിക്ക് ഒരൊറ്റ ആളോട് മാത്രമാണ് പ്രേമം. ആരാണത്? അദ്ദേഹം എന്നെ കല്യാണം ചെയ്യാൻ. അവന്റെ പേര്? വേലു. അവൻ ആരോട്ടെ എനിക്ക് കേൾക്കണ്ട. വേറെ ആരെങ്കിലും നീ? ഇല്ലേ ഇല്ല. മറ്റാരുടെ മുമ്പിൽ നീ കൊഞ്ചിക്കുഴഞ്ഞ് ആടിയിട്ടില്ല. പച്ചക്കണ്ണം കുണുങ്ങി കുണുങ്ങി ചിരിച്ചിട്ടില്ല. വെറും നാണ കടക്കണ്ണെറിഞ്ഞ് കഴുത്തും വെട്ടി തിരിച്ച് നടന്നിട്ടില്ല. അത് എനിക്ക് അറിഞ്ഞേക്കൂടാ. ആട്ടെ, ഇതൊക്കെ സത്യമാണെന്ന് തെളിയിച്ച ഞാൻ തൂങ്ങിച്ചത്രാനും. നീയാണോടി തൂങ്ങിച്ചാവുന്നത്? എങ്കിൽ എത്ര മുമ്പേ നീ ഇത് ചെയ്തി? കുഞ്ഞേ, ഞാൻ തൊഴുതു പറയുന്നു, ഞാനും കുഞ്ഞിനെ പോലെ കല്യാണം ചെയ്യാത്തൊരു പെണ്ണാണ്. ഒരുത്തന്റെ കൂടെ പോകേണ്ടവളാണ്. വെറുതെ എന്നെ പഴിക്കരുത്. പഴിക്കുന്നത് പ്രസംഗം ചെയ്യുന്നു, പ്രസംഗം. തെണ്ടി കഴുത. ഇന്നിങ്ങനെ വല്ലതും ഞാൻ കേട്ടാൽ അത്ര തന്നെ ഈ നാട്ടിലേക്ക് വായിക്കില്ല. പോകും. ഇതിൽ മാനേജർ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? ഞാനൊന്നിരുന്നു. അല്ല, ഇതാര്? ശങ്കരനോ? നീ എന്തിനാണ് ഇവിടെ കയറിയിരിക്കുന്നത്? വേലു, ഇതിന്റെ പേരാണ് ദുഷ്ടാസനം. എന്ന് വെച്ചാൽ ദുഷ്ടന്റെ ആസനം എന്നർത്ഥം. അത് ശരി, എന്നാ നിനക്ക് മരിക്കാം. വേലു, യു സിറ്റ്. തേവരുടെ ആന കാട്ടിലെ തടി പിടിയിടാ പിടി എന്ന് പറഞ്ഞ പോലെ വല്ലവന്റെയും പണം വല്ലവരും വാങ്ങിച്ചിട്ടു. നീ ഇരുന്നത് സൂചിച്ചോ? സുഹൃത്ത് വലിക്കുന്നു. വേണ്ട. ഓ, നിങ്ങളൊക്കെ ബീഡിയായിരിക്കും ഉപയോഗിക്കുന്നത്. മാനേജർ എവിടെ പോയി? എന്നെ ഓഫീസിൽ വരാൻ പറഞ്ഞിരുന്നു പോലും. ആ വായ നോക്കി വല്ല പെൺപിള്ളേരുടെ പുറകെ കറങ്ങാൻ പോയി കാണും. നോക്കൂ, അവന്റെ കുട്ടെല്ലാം ഈ ശങ്കറിന്റെ ഉള്ളം കയ്യിലാണ്. ശങ്കരൻ വിചാരിച്ചാൽ അവൻ ഔട്ട്. ഇതുപോലെ എതിരാളിയോട് പറഞ്ഞാൽ അവന്റെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാറുണ്ട്. എന്നെ വരാൻ പറഞ്ഞത് നീയാണോ വേലു? അതെ. ഇവിടെ ജോലിക്ക് ചേർന്നിട്ട് എത്ര കാലമായി? 10-20 ദിവസമായി. ഓ, അതിനു മുമ്പ് വേല വെച്ച് തുടങ്ങിയല്ലേ? വേലയ്ക്കാണെന്നോ ഞാൻ ഇവിടെ വന്നത്. നീ ഇവിടത്തെ ആളുടെ എല്ലാം നേതാവാണല്ലേ? ഇവിടെ ഉള്ളവരെന്ന് വെച്ചാൽ ഇവിടെയുള്ള തണ്ടികൾ. കുറച്ചുകൂടി മര്യാദയായിട്ട് സംസാരിക്കണം. അതിനെപ്പോൾ എനിക്ക് സൗകര്യപ്പെടുകില്ല. പിന്നെ എന്നെ ബുദ്ധി ഒന്നും ഉപദേശിക്കണ്ട. മാനേജർ സാർ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്ഥാനമുണ്ടല്ലോ, ഇതാരെയും ഉപദ്രവിക്കാതെ ആരെയും ദ്രോഹിക്കാതെ നീതിപൂർവ്വം കാര്യങ്ങൾ നിർവഹിക്കുന്നതിനാണ്. നിങ്ങളത് അല്പമെങ്കിലും ആലോചിച്ചിരുന്നെങ്കിൽ ആരും നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കേണ്ടി വരികയില്ല. ഇത് നീതിസാരം. ഞാൻ ചെറുപ്പത്തിൽ തന്നെ പഠിച്ച തല്ലിക്കളഞ്ഞതാണ്. വേലു, നിനക്ക് ആദ്യമായും അവസാനമായും ഒരു താക്കീത് നൽകുകയാണ്. മര്യാദയ്ക്ക് ജോലി ചെയ്യാമെങ്കിൽ ചെയ്യ്, അല്ലാതെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ടാൽ. അനാവശ്യമായ സംഗതികൾ, കിട്ടുന്ന പണം ജീവിക്കാൻ തികയുന്നില്ല, കൂലി കൂട്ടിത്തരണം എന്ന് ചോദിക്കുന്ന അനാവശ്യമാണ്. തൽക്കാല ദാരിദ്ര്യം തീർക്കാൻ എന്തെങ്കിലും ബോണസ് തരണം എന്ന് ചോദിക്കുന്ന അനാവശ്യമാണ്. ഏതാണ് അനാവശ്യം? നിർത്തേണ്ടത് ഞാനല്ല, നിങ്ങളാണ്. തൊഴിലാളികളുടെ കുട്ടികൾക്ക് പള്ളിക്കൂടം ഉണ്ടാക്കാമെന്നും പറഞ്ഞ് കള്ളക്കണക്കെഴുതി പണം കട്ടെടുക്കുന്നില്ലേ? അത് നിങ്ങൾ ആദ്യം തീർത്തണം. തീർന്നോ? അത് ഇനിയുമുണ്ടോ? എങ്ങനെ തീരും? എവിടെ തീരും? പാവപ്പെട്ട തൊഴിലാളികളുടെ വീട് വൃത്തിയാക്കാമെന്നും പറഞ്ഞ് നോട്ട് നോട്ടായി കട്ടെടുക്കുന്നില്ലേ? ഞാൻ ഒരു കാലത്ത് പറയേണ്ടി വരും മാനേജർ സാറേ. വരൂ. നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നല്ലവണ്ണം ഓർമ്മിക്കും. ഓർമ്മ തെറ്റിയിട്ടില്ല മാനേജർ സാറേ, ഓർമ്മ തെറ്റിയിട്ടില്ല. താൻ പെറ്റമകൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ആ സ്ഥാനത്തിന് നിങ്ങളാണ് അർഹൻ എന്ന് കണ്ണുമടച്ച് വിശ്വസിച്ച് ഒരു വലിയ സ്ഥാപനത്തിന്റെ സകല ചുമതലകളും നിങ്ങൾക്ക് വേണ്ടി വിട്ടുതന്ന് നിഷ്കളങ്കായ ഒരു സ്ത്രീയെ രാവും പകലും വഞ്ചിക്കുന്ന ഒരു ഭയങ്കരനാണ് നിങ്ങളെന്ന് നല്ലവണ്ണം ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. നിനക്ക് വന്ന ഒരു മാറ്റം, വിശപ്പ്, പട്ടിണി, ദാരിദ്ര്യം എന്നൊക്കെ പുലമ്പിക്കൊണ്ട് ഇവിടെ കയറുന്നത് നിനക്ക് ഇപ്പോഴെന്തൊരു അഹങ്കാരം. എടാ, ഞാൻ വിചാരിച്ചാൽ ഈ ക്ഷണം ഈ ജോലിയിൽ നിന്ന് തന്നെ പിടിച്ചുവിടാൻ സാധിക്കും. ഞാൻ വിചാരിച്ചാൽ ഈ ഫാക്ടറിയിൽ വേല ചെയ്യുന്ന അത്രയും പേർ വിചാരിച്ചാൽ. ഞാൻ നിന്നെ ഒന്ന് വിരട്ടി നോക്കിയതല്ലേ, പക്ഷെ നിനക്ക് ഇത്രയും കോപം വരുമെന്ന് ഞാൻ കരുതിയിരുന്നേയില്ല. നിന്നെപ്പോലെ ബോധവും അറിവുമുള്ളവരോട് ഞാൻ എപ്പോഴും സമനിലയാണ് പാലിക്കുന്നത്, അതെന്റെ സ്വഭാവമാണ്. എനിക്ക് വരൂ, എനിക്ക് സാറിനെ വിളിച്ച നിന്നെ വിളിച്ചു. പിന്നെ എന്നോട് ചോദിക്കേ, ഞാൻ തരാം. അല്ലാതെ കണ്ടെത്തിന്റെ കൂടെ എല്ലാം കൂടി ഇൻകിലാബും വിളിച്ച് സത്യാഗ്രഹവും നടത്തി നിന്റെ ജീവിതം പാഴാക്കരുത്. ഇന്നാ ഒരു 300 രൂപ വെച്ചു വാങ്ങിക്കേ. 300 രൂപയോ? ഇതെന്തിനാണ്? പിന്നീട് അതെല്ലാം ഉപകരിക്കുമെന്ന് വെച്ചോ. ഓഹോ, പിന്നീട് നിശ്ചയമായും ഇത് ഉപകരിക്കും. ഇതിൽ കുടുംബപ്പെടെ ഇതിൽ 1000 രൂപ എഴുതിയിരിക്കുന്നല്ലോ. 300 നിനക്ക്, എനിക്കും വല്ലതും വേണ്ടേ? വേണ്ടി ഓ, ഇതെല്ലാം മുതലിപ്പുറന്നവരെ കളിപ്പിക്കാൻ ഒരു രേഖ, അതത്രേ ഉള്ളൂ. ഹലോ. ഓ മാലത്തി, ഞാൻ ഇപ്പോഴങ്ങോട്ട് വരാൻ ഭാവിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അർജന്റായിട്ട് ജോലി വന്നേച്ചു. 5 മിനിറ്റ് വന്നുകൊള്ളാം, തീർച്ചയായിട്ടും വന്നുകൊള്ളാം. താങ്ക് യു ഡാർലിംഗ്, താങ്ക് യു. അപ്പോൾ ഞാൻ അത്യാവശ്യമായി ജോലിക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞതെല്ലാം നല്ല ഓർമ്മ വേണം. നമ്മുടെ ജോലിക്കാര്, പോക്കറുകൾ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ ഉടനെ എന്നെ അറിയിക്കണം. ശരി, എല്ലാത്തിനെയും തുരച്ചു കളയാം. പിന്നെ പണം സൂക്ഷിക്കണം. സ്മാർട്ട് ബോയ്. ചേട്ടന് അതിനെപ്പറ്റി സംശയിക്കണ്ട. വേണുവും മാലതിയുമായുള്ള വിവാഹം നിശ്ചയമായും നടക്കും. ആ നിശ്ചയത്തിൽ നിന്ന് ഞാനും എന്റെ മകനും ഒരിക്കലും മാറിപ്പോകുകയില്ലെന്നുള്ളത് തീർച്ച. അതല്ല സരസു, അമേരിക്കയിലും മറ്റും പോയി പഠിച്ചിട്ട് വരുന്നതിനാൽ അതുകൊണ്ട് അവന്റെ സ്വഭാവം മാറിപ്പോകുന്നു. ഒരു പക്ഷേ വല്ല മാതാവുമാരെയും കെട്ടിക്കൊണ്ടുവരുമെന്നോ മറ്റാണോ കുർപ്പത്തേത്തിന്റെ സംശയം? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. വേണുവിനെ പറ്റി എനിക്ക് നല്ലവണ്ണം അറിഞ്ഞുകൂടി. മാലതി തന്നെ എന്തോ മനസ്സിന് സമാധാനമില്ലാതെ. ഓ, എന്നെ അന്വേഷിച്ചായിരിക്കും. ഇന്നൊരു ടീ പാർട്ടി ഉണ്ട്, എനിക്കിന്ന് വരാനൊക്കെ എന്ന് പറ. അയ്യോ, ഒരു DSP ആണ്. എടി, എനിക്ക് DA ഇല്ലാതെ ഉള്ളു, ബാക്കി എല്ലാം ഉണ്ട്. പോയി മര്യാദയായി സംസാരിച്ചകത്ത് കൂട്ടിക്കൊണ്ടു. സർക്കിൾ എവിടെയാടി? നമ്പർക്ക് മട്ടും വന്നത് സർക്കിൾ പട്ടിക്കാട്ടിയാടി. ഒരൊറ്റ വെട്ടിയാൻ വെട്ടിക്കളെ കേട്ടു. സർക്കിൾ എവിടെയെന്ന് ഇവനാണോടി സർക്കിള്? ഇവൻ കൂർക്കാല്ലേടി, കാവക്കാരനല്ലേടി. ഞങ്ങൾ ഉപയോഗിക്കും ഒരു വെട്ടിയാൻ വെട്ടിക്കളെ കേട്ടോ. അല്ല അത് പോട്ടെ. എടോ താനെന്തിനാണോ ദീപാവളി ഹേ ബക്ഷീഷ് മന്താ? ഓ അച്ഛാ, ഒരു കാര്യം ചെയ്യാ, ഇന്ന് പോയേച്ച നാളെ വായാ ഹേ, അപ്പൊ അമ്മയെ കാണാമേ, അപ്പൊ മല്ലൊന്നും കിടക്കുമേ, പോയാ ഹേ നടേരി ഹേ. ചേട്ടൻ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. വേണുവിന്റെ എഴുത്തനുസരിച്ച് അവൻ വന്നു ചേരാൻ ഇനി 10 ദിവസമേ ഉള്ളൂ. അതിനു മുൻപ് അവൻ വന്നില്ലെങ്കിൽ ലക്ഷം രൂപ ചെലവായാലും ശരി, എവിടെ ചെന്നെങ്കിലും അവനെ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് മാലതിയുടെയും അവന്റെയും വിവാഹം നടത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്താ കുറുനരി കോഴി നോക്കും പോലെ ഇങ്ങനെ നോക്കുന്നത്? അല്ല, ആ മാലതി പെണ്ണ് ഈ പൂ പോലത്തെ കവിളിലാണല്ലോ അടിച്ചതെന്ന് ഞാൻ നോക്കുകയായിരുന്നു. ഞാനില്ലാതെ പോയല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ അവൾ നിന്റെ ഒരു കവിളിലേ അടിച്ചോളൂ. ഞാൻ അവളുടെ രണ്ട് കവിളും അടിച്ചു പൊട്ടിച്ച് പല്ല് 32 എടുത്ത് കയ്യിൽ കൊടുക്കും. അതെ കൊടുക്കും കൊടുക്കും. അത്രത്തോളം വലിയ ആളല്ലേ. അവരാരും നമ്മളാരും. നമുക്കെല്ലാം ശമ്പളം തരുന്നില്ലേ? ആ മുതലാളിയെ കല്യാണം കഴിക്കാൻ പോണ പെണ്ണാണ് അവള്. ആ കല്യാണം നടക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചുക്കറിയാം? അവൾ അദ്ദേഹത്തെയും കാത്തിരിക്കുകയാണ്. കാത്തിരിക്കേ ഉള്ളൂ. അയാൾ വെറും മഠയനൊന്നുമല്ല. ആ കഴുതയുടെ കഴുത്തിൽ പോയി താലി കെട്ടാൻ. മടയനല്ല, വലിയ ബുദ്ധിമാൻ. ഇവിടെ മകനെയും കാണാതെ അമ്മ കരഞ്ഞും പിഴിഞ്ഞും കഴിയുന്നു. അയാൾ എവിടെയോ തെണ്ടി തിരിഞ്ഞു നടക്കുന്നു. ശരി, അയാൾക്ക് ഒരു കത്തെങ്കിലും അയച്ചൂടെ? അയാൾക്ക് വല്ല ജോലി തിരക്കും ഉണ്ടായിരിക്കും. പിന്നെ പിന്നെ തെറ്റ അമ്മയെ കാണാത്ത ഒരു ജോലി തിരക്ക്. ഞാൻ പോയി അയാളോട് എന്താണെന്ന് ചോദിച്ചിട്ട് വരാം. നിങ്ങൾ ഇരിക്കണം. നിങ്ങൾ അയാളുടെ സെക്രട്ടറി ആണോ? എന്തായാലും ഇത്ര കടുത്ത മനസ്സ് ആർക്കും പാടില്ല, ദുഷ്ടൻ. ശരി, നിങ്ങളുടെ മുഖം എന്താ മാറുന്നത്? അല്ല, അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ. നീ ദ്രോഹി, ദുഷ്ടൻ എന്നൊക്കെ പറയുന്നല്ലോ എന്ന്. ദേവകി, നമുക്കെന്തിനായി വല്ലവരുടെയും കാര്യം? നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. അയ്യോ വേണ്ട വേണ്ട, ഞാൻ വരത്തില്ല. എന്താ? ഇപ്പോഴേ അടുത്തുള്ളവരൊക്കെ ഓരോന്ന് തിരുവൃത്തി തുടങ്ങി. ഇനി നാട്ടുകാരെ കൊണ്ട് ഈ ചുറ്റിക്കറക്കാം. ഇനി കല്യാണം കഴിയുന്നത് വരെ നമ്മള് കുറച്ച് അടക്കം ഒതുക്കമായി കഴിയണം. ഓഹോ, അത്രേ ഉള്ളോ? ഇന്ന് മുതൽ എണ്ണിക്കോ ദേവകി. 9ാം ദിവസം നമ്മുടെ കല്യാണം. അല്ല, ഉടനെ നാണം വന്നു, ഭാവം മാറി, തലകുനിഞ്ഞു. ഈ നാണയത്തെ പെട്ടെന്ന് എങ്ങനെയാ വരുന്നത്? ഒരു പെണ്ണിന് ഏറ്റവും നാണം വരുന്നത് എപ്പോഴാണ്? എപ്പോഴാണ്? ഇടിയും മഴയും വരുമ്പോഴോ? അല്ല, അവളുടെ കല്യാണത്തിന് മുഹൂർത്തം കുറിക്കുമ്പോ. പനി നീര് തൂവുന്ന പൂനിലാവേ, 17 താണ്ടിയ പെൺകിടാവേ, മാനസം കണി കാണും മാറിവില്ലേ, മായല്ലേ നീ എൻ്റെ ജീവനല്ലേ, പനി നീര് തൂവുന്ന പൂനിലാവേ, 17 താണ്ടിയ പെൺകിടാവേ, മാനസം കണി കാണും മാറിവില്ലേ, മായല്ലേ നീ എന്നെ. കാവിലിന്നു കാത്തിരുന്നു, പിന്നെ പള്ളിപ്പൂങ്കുളങ്ങരെ കാത്തിരുന്നു. ഇല്ലില്ലം കാവിലിന്നു കാത്തിരുന്നു, പിന്നെ പള്ളിപ്പൂങ്കുളങ്ങരെ കാത്തിരുന്നു. കാണുന്ന നേരത്തെ നാണിപ്പതെന്തിനോ, കാനന കിളി പോലെ ഓടുന്നതെന്തിനോ, പനി നീര് തൂവുന്ന പൂനിലാവേ, 17 താണ്ടിയ പെൺകിടാവേ, മാനസം കണി കാണും മാറിവില്ലേ, മായല്ലേ നീ എൻ്റെ ജീവനല്ലേ. പൂവെല്ലാം ചേർത്തു വെച്ചു നിന്നെ പൂജിക്കാൻ, പൂമാല കോർത്തു വെച്ചു. ആശതൻ കോവിലിൽ അനുരാഗദീപത്തിൽ 1000 തിരിയുമായി കാക്കുന്നു നിന്നെ ഞാൻ, പനി നീര് തൂവുന്ന പൂനിലാവേ, 17 താണ്ടിയ പെൺകിടാവേ, മാനസം കണി കാണും മാറിവില്ലേ, മായല്ലേ നീ എൻ്റെ ജീവനല്ലേ, പനി നീര് തൂവുന്ന പൂനിലാവേ. ചൂടി ചൂടാ ஒரு சாய் அடிக்கணும். குட்டப்பா சொன்னாட்டு சாய் വരൂ വന്നിരുന്നാട്ടെ ഇരുന്നാട്ടെ. പിന്നെന്തൊക്കെയാ വിശേഷങ്ങള്? എല്ലാം വിശേഷം തന്നെ. ആൾക്കാർ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. അല്ല ആൾക്കാർക്ക് എന്താ പറയാൻ പാടില്ലാത്ത? എന്താണെന്ന് പറയണം. നീയും ആ രാമൻ നായരുടെ മകളും തമ്മിൽ വിരോധമാണെന്നോ? അല്ല നേതാണെന്നോ നിനക്കവളെ കാണാതിരിക്കാൻ മേലെന്നോ? ഇത് ഞാൻ പറയുന്നല്ല, ആളുകൾ ആളുകൾ ഇത്രയല്ലേ പറഞ്ഞോളൂ. ബാക്കി ഞാൻ പറയാം. ഞാന് അവളെ കല്യാണം കഴിക്കാൻ പോകുന്നു. അങ്ങനെയോ? വളരെ സന്തോഷം. നിങ്ങൾ തമ്മിൽ വളരെ പൊരുത്തമാണ്. എന്തിനു പറയുന്നു പൊരുത്തമാണെന്ന് പറയുന്നതിനാ ഈ പെരുമൂച്ച് വിടുന്നത്? ഒന്നുമില്ല അനിയാ, ഈ കല്യാണം കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു തലയിലെടുത്താ. അത് മാത്രമല്ല, ലോകത്തിൽ ഇങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ലെന്ന് നിങ്ങൾ പറയും. അതിനാ നിന്റെ കഴുത്തേൽ അവള് താലി കെട്ടാൻ പോവാണ്. അതൊന്നുമല്ല, പിന്നെ പൂമാലയ്ക്ക് വരെ പെരുമ്പാമനെ വിളിച്ച് കഴുത്ത് കെട്ടാൻ പോകുന്നത്. അതെ അതെ, നിങ്ങൾക്കൊക്കെ ഇതൊരു തമാശ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? അതെയോ? അതെയാ അതെയാ, ഒരു വിശേഷം അറിഞ്ഞു. എന്താ? കൊച്ചു മുതലാളി വന്നോ? ഇടാ കൊച്ചു മുതലാളി വന്നാൽ ഞാൻ ഇങ്ങനെയാണോ നടക്കുന്നത്? അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന പാന്റ്, സൂട്ട്, കോട്ട്, ഹാറ്റ്, റെസ്റ്റ് വാച്ച്, വാക്കിംഗ് സ്റ്റിക്ക് ഒക്കെ ആയിട്ട് ഇങ്ങനെ സായിപ്പിനെ പോലെയല്ലേ നടക്കുന്നത്. ഞാൻ മലയാളം സംസാരിക്കില്ല, ഇംഗ്ലീഷോ സംസാരിക്കുള്ളൂ. അത് മാത്രം പോരാ, ഈ തൊലികടി ഒന്ന് ഉരിച്ചെടുത്താലേ തന്നെ സായിപ്പിന്റെ നിറം വരൂ. എന്റെ ഇല്ല, ഇനി ആരുടെയൊക്കെ തൊലിയാ ഉരിക്കാൻ പോകുന്ന? കൊച്ചുമലയാളിയും കൂടെ ഒന്ന് വന്നോട്ടാ. അതുപോട്ടെ, വിശേഷം എന്നാന്ന് പറ. എടാ നീ നോക്കിക്കോ, ഇന്നേക്ക് 10-ാം പൊക്കം കൊച്ചുമലയാളിയുടെ കല്യാണമാ. പെണ്ണ് ഏതാണെന്ന് അറിയാമോ? മാലിക്കുഞ്ഞ. അതെങ്ങനെ നടക്കും? വരം വന്ന് ചേർന്നിട്ടില്ല. അതിന് മുമ്പ് വിവാഹം പമ്പി അടിച്ചോ അതോ ഫോൺ മാർക്കോ എങ്ങനെ നടക്കും? അതുകൊണ്ട് തന്നെയാണടാ 1 ലക്ഷം രൂപ ചെലവാക്കി ദുനിയാവിലെങ്ങാനും കൊച്ചുമുതലാളി ഉണ്ടെങ്കിൽ തപ്പിയെടുത്തോണ്ട് വരുന്നതിന് വേണ്ടിട്ട് കൊച്ചമ്മ അങ്ങോട്ട് കാശ് മുടക്കാണ്. കല്യാണ ദിവസവും നിശ്ചയിച്ചു. അതെങ്ങനെ നടക്കും പറഞ്ഞു കേട്ടാ? അദ്ദേഹത്തിന് അവിടെ 2 മദാമ്മമാരും 4 പിള്ളേരും കാണും. നീ ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. വേറെ വലിയ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അടുത്ത ചൂക്കളുടെ വണ്ടിയും പൊട്ടിച്ചേരും. എന്റെ തന്തയെ പറ്റി പറഞ്ഞ എനിക്ക് വ്യസനമില്ല. എന്റെ കൊച്ചുമുതലാളിയെ പറ്റി പറഞ്ഞാൽ എന്റെ കളർ മാറും കേട്ടോടാ. അയ്യോ, ആ ബിസ്ക്കറ്റിന്റെ കാര്യം ആ കണക്കിൽ എഴുതിക്കല്ലേ. കൊച്ചുമുതലാളി വരുമ്പോ തന്നോളാം. എന്റെ തൊഴിലാളി വേഷം മാറ്റാനുള്ള സമയമായി. ഇനി താമസിച്ചാൽ ആപത്താണ്. വേണുക്കുഞ്ഞ് വരുമ്പോ കൊടുത്തോണ്ട് പോകാൻ ഒരു മുണ്ടും ഷർട്ടും ഇത്ര മേടിച്ചോളൂ. വേറൊന്നുമില്ല. ആ ഒരു നേരിതും വെനീരും കൂടെ മേടിക്കണമെന്ന് വിചാരിച്ചു. കാശ് തികഞ്ഞില്ല. ഇത് കൊള്ളാവുന്ന നോക്കിച്ചേ. നീ കൊള്ളാമെന്നെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ അങ്ങ് മേടിച്ചല്ലോ. എന്നാ ഭാര്യ നിർത്തിയുണ്ട്, അവൾ കൂടെ വല്ലതും വാങ്ങിക്കണം നിങ്ങൾക്ക് തോന്നിയോ? വേണുക്കുഞ്ഞ് വരുമ്പോ നിങ്ങൾ മാത്രം ഒരുങ്ങി ചമഞ്ഞങ്ങ് പോയാൽ മതിയല്ലോ. ഞാനീ കയറുതും പഴയതൊക്കെ കൊടുത്തോണ്ടും വരണം. എല്ലാ ആണുങ്ങളും ഭാര്യമാർ ഒരുങ്ങി അലങ്കരിച്ച് നടക്കുന്നത് കാണാൻ കൊതിക്കും. ഇവിടെ വരുന്നോണ്ട് എന്റെ ദൈവമേ എന്റെ തലയിലെടുത്ത്. എടി ഭാര്യ, നീ താഴെ നിക്കടേ, നീ വേണം കൂട്ടാതെ കൊണ്ടു. അയ്യാ നല്ല സാരി. അയ്യോ, ഞാൻ പറഞ്ഞൊക്കെ അങ്ങ് തിരിച്ചെടുത്ത. പറഞ്ഞത് മാത്രം തിരിച്ചെടുക്കാനൊക്കെയല്ല. അമ്പ് കൊണ്ടുള്ള വ്രണങ്ങൾ കാലത്താൽ നികന്നിടും. കൊമ്പുകൾ കണ്ടിച്ചാലും പാതകങ്ങൾ തളർത്തിടും. കേട്ടുകൂടാത്ത പെൺബുദ്ധി പിൻബുദ്ധിയാണെന്നുള്ള അറിഞ്ഞൂടെ? ആട്ടെ, സാരി എങ്ങനെ ഇരിക്കുന്നു? നിന്റെ ഈ കളറിന് ഉടുത്തോണ്ട് നടന്നാൽ കാണുന്നവരുടെയും നിറമങ്ങ് മാറും. ഇത്ര നാൾ ഏതായാലും നമുക്ക് രണ്ടുപേർക്കും അല്ലേ പുതിയതൊക്കെ മേടിക്കാൻ. പിന്നെ നിന്റെ തന്തക്കും തള്ളക്കും ഞാൻ മേടിച്ചോണ്ട് വരണോടി. തന്തയ്ക്കൊന്നല്ല, പിന്നെ പിള്ളയ്ക്കോ? ജനസംഖ്യ കുറയ്ക്കണമെന്ന് ഗവൺമെന്റ് പറയുന്നു. ബ്രത്ത് കൺട്രോൾ സത്യം പറയുകയാണെങ്കിൽ നിന്റെ തല നമ്മുടെ മുതലാളിയുടെ ഗ്ലാസ് ഫാക്ടറി കൊടുത്താൽ നന്നായിരിക്കും. നമ്മുടെ തലയാണല്ലോ പിന്നെ അവിടെ. എടി അവിടുത്തെ ഗ്ലാസ് മുഴുവൻ എന്റെ തലയാടി. ഏയ് നീ മച്ചിയാ? അല്ല, നിനക്ക് കുഞ്ഞുങ്ങളെ കാണാൻ നിർബന്ധം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു കല്യാണം കഴിച്ചുണ്ടെങ്കിൽ വരാമെന്ന്. അതിനുള്ള കുറ്റം നിങ്ങൾക്കുണ്ടോ? മീനാക്ഷി ജീവനോട്ടിരിക്കുമ്പോൾ നിങ്ങൾ വേറൊരു പെണ്ണിനെ കൊണ്ടെങ്കിൽ വാ. അന്ന് 3 പ്രേതം എടുക്കും. 3 പ്രേതം അന്നാ നിങ്ങൾ എന്റെ വിശ്വരൂപം കാണാൻ പോകുന്നത്. എടി മീനാക്ഷി, നിന്റെ ഭർത്താവ് പരമുള്ള തറവാറ്റി പറഞ്ഞവനാണ്. മച്ചിയായാലും ഗുരുടിയായാലും നരടിയായാലും മുരുടിയായാലും ഏതായാലും ശരി, താലി കെട്ടിയ പെണ്ണ് ദേവതയെന്ന് വിചാരിക്കുന്നവളാണ്. അയ്യോ, എനിക്ക് അറിഞ്ഞൂടെയോ? ഞാൻ ഇതൊക്കെ ചുമ്മാ പറഞ്ഞല്ലേ ദേഷ്യത്തിന്. എനിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനും അല്ലാണ്ട് വേറെ ആരുണ്ട് ഈ ലോകത്തിൽ? ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ഞാൻ എന്താ പെരുമാറി? എന്നാ ഭർത്താവ് വെളിയിൽ പോയി നടന്ന് ക്ഷീണിച്ചു വന്നിരിക്കുകയാണ്, അയാളുടെ കയ്യോ കാലിനൊന്നും തിരുമ്മി കൊടുക്കുന്നൊന്നും ചെയ്യുന്നോണ്ട് എന്തുകൊണ്ടിരുന്നു? ആഹാ, ഇത്രേ ഉള്ളോ? ഇങ്ങനെയാണോടി കാല് തിരുമുന്നത്? ഇതിപ്പോ തന്നെ അങ്ങോട്ട് ചതച്ചാ പോരായിരുന്നോടി? പിന്നെ എന്താ വേണം? ആ എന്നാ ഇങ്ങനെയല്ല കാല് തിരുമേണ്ടത്. ആ ഞാൻ പഠിപ്പിച്ചരാം. നീ ഇവിടെ ഇരി, നീ ഇവിടെ ഇരി. ഞാനെടുത്തോട്ടെ, എങ്ങനെയാ കാല് തിരുമേണ്ടെന്ന് പഠിപ്പിച്ചരാം. ആ അയ്യോ, ഭാര്യയുടെ കാലെ പിടിച്ചാൽ അത് മഹാഭാവമാണെന്നാണല്ലോ. എന്ത് ചെയ്യും? ഈ പാവയെല്ലാം എവിടെ ചെന്ന് അവസാനിക്കോ? നീ ആണല്ലോടി ഇത് അനുഭവിക്കേണ്ടത്. എന്തായാലും നീയേ കാല് തിരുമാൻ പഠിക്കണമല്ലോ. ഇവിടെ കൊണ്ട് തരാൻ വേല തന്നയച്ചു. പ്രിയപ്പെട്ട എന്റെ ദേവകി, ഞാൻ ഒരു അത്ഭുതം ചെയ്ത് കാണിക്കുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നുണ്ടല്ലോ? അത് ഇതാ നടക്കാൻ പോകുന്നു. നിന്നെ നേരിൽ വന്ന് കാണുവാൻ ഇപ്പോൾ സമയമില്ല. ഒട്ടും താമസിക്കാതെ തന്നെ ഞാൻ നിന്റെ അടുത്ത് വന്നു ചേരും. എന്ത് അത്ഭുതമോ? നേരിൽ കാണാൻ സമയമില്ല, ഒട്ടും താമസിക്കാതെ തന്നെ തിരിച്ചു വരും. എന്നെ കാണുവാൻ പോലും സമയമില്ല. താമസിയാതെ തന്നെ തിരിച്ചു വരും. എപ്പോഴാണ് തിരിച്ചു വരുന്നത്? വിശ്വസിച്ച പെണ്ണിനെ വിട്ടേച്ചു പോകുന്നതാണ് നിങ്ങളുടെ അത്ഭുതം. എന്താ മോളെ, അല്ല നീ കരയുന്നു? എന്താണിത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോളെ. എനിക്കും അറിയില്ല അച്ഛാ. ഞാൻ ചോദിച്ചപ്പോൾ എല്ലാം ഒടുവിൽ മനസ്സിലാകുമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. നീ ഒട്ടും വിഷമിക്കണ്ട മോളെ. എങ്ങനെയായാലും അവൻ ഉടനെ ഇവിടെ എത്താതിരിക്കില്ല. ഞാനും പോയി എന്താണെന്നൊന്ന് അന്വേഷിച്ചിട്ട് വരാം. വിവരം കിട്ടിയോ? ഇല്ല മോളെ, ഒന്നും അറിഞ്ഞൂടെ? ഒന്നും അറിഞ്ഞുകൂടാ. വേലു പോയതിനെ കുറിച്ച് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ പോലും. മറ്റുള്ളവർ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോ അവൻ നമ്മളെ ചതിച്ചേച്ചു പോയെന്നാ തോന്നുന്നത്. ഇല്ലച്ചാ, അച്ഛൻ വിചാരിക്കുന്നത് പോലെ അയാൾ ഒരു ചതിയനല്ലച്ചാ. ആ ദ്രോഹി മാനേജര് വല്ല വഞ്ചനയും ചെയ്തോ എന്നാണ്. നീ എന്താണ് പറയേണ്ടത് മോളെ? അതെ അച്ഛാ, ഒരു ദിവസം ആ മാനേജർ ഇവിടെ വന്നു വേണ്ടാത്ത ബഹളങ്ങളെല്ലാം ഉണ്ടാക്കി. അതും ഇതും പറഞ്ഞ് എന്നെ മെരട്ടി. ഒടുക്കം എന്നെ തുലച്ചു കളയുമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി. എന്നിട്ട് ഇതൊന്നും എന്നോട് ഇതുവരെ നീ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് പറയാത്തത്. അതൊക്കെ പോട്ടെ അച്ഛാ, അദ്ദേഹം എവിടെയാണെന്ന് ഒന്ന് അന്വേഷിക്കണം. അന്വേഷിക്കാം. ആദ്യം വേലുവിനെ കണ്ടുപിടിച്ച് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പിന്നെ ഞാൻ മാനേജരെ ഒന്ന് കണ്ടോളാം. ആട്ടെ, അവൻ തിരുവനന്തപുരത്ത് എവിടെയാ താമസം എന്ന് പറഞ്ഞത്? കടപ്പുറത്ത്. കടപ്പുറത്ത്? അതെ, അങ്ങനെയാണ് പറഞ്ഞത്. അമ്മ മാത്രമേ ഉള്ളൂ അമ്മയുടെ. ശരി മോളെ, ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം. എന്നെ തനിച്ചാക്കിട്ടു? പിന്നെ ഒരു തൊഴിലാളി പെണ്ണിനെ സൂക്ഷിക്കാൻ പട്ടാളം വേണോ മോളെ? പേടിക്കാതിരിക്കും, അച്ഛൻ പോയിട്ട് ഉടനെ തന്നെ വന്നേക്കാം. Nuisance, nuisance. Hello, hello. Oh, wrong number, wrong number. You're out. Chimari nikkara malasambraan. Punnu thamburati edunulli varumbol purukka nikkadara kuritham kettavan. Hi. Manathu ennu parannathiya maadaka poliyaallo varu. Kashtam. Kallakadaksham kondu karalu parikkunna karingoola nayanangal. Innu kannir thulumbi kalange marinjirikkunnu. ഇത് കണ്ട് ഞാൻ എങ്ങനെ സഹിക്കും എന്റെ ദൈവമേ? എടി, ഈ ഒളിച്ചുകളി തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു ഒളിച്ചുകളിയുമില്ല. എന്റെ മനസ്സിനിണങ്ങിയ ഒരാളെ പ്രേമിച്ചു പോയി. അതിലെന്താണ് കുറ്റമെന്ന് പറയാൻ പോവുകയാണല്ലേ? നിന്റെ മനസ്സിനിണങ്ങിയ മഹാനുഭാവൻ ഇപ്പോൾ എവിടെ പോയി എന്റെ പൊന്നു പെങ്ങളെ? എവിടെ പോയാലും മടങ്ങി വരും. മടങ്ങി വരും. ആ പണ്ട് പറന്നുപോയി തങ്കം, പറന്നുപോയി. തേൻ കുടിച്ച് മത്തു പിടിച്ച് പറന്നുപോയി. അദ്ദേഹം എന്നെ കല്യാണം ചെയ്യാൻ പോകുന്ന ആളാണ്. കല്യാണം ചെയ്യുന്നവനല്ല, കളിപ്പിച്ചിട്ട് കടന്നു കളയാൻ വന്ന വഞ്ചകൻ എന്ന് പറയും. കൊതിയും പറഞ്ഞ് അടുത്തുകൂടി തുണയും തൂണുമാണെന്നും പറഞ്ഞ് വീമ്പിളക്കി അവസാനം പറ്റിച്ചിട്ട് ഇറങ്ങി ഓടുന്നില്ലേ? അവനെയൊക്കെ കാണുമ്പോൾ നിനക്ക് എന്തൊരു ശൃംഗാരം, എന്തൊരു മന്ദഹാസം, പ്രേമം. എന്നെപ്പോൾ ആണത്തുമുള്ളവരെ കാണുമ്പോൾ നിനക്ക് പുച്ഛവും നീരസവും വെറുപ്പും. കഴിഞ്ഞു പോയതെല്ലാം പോകട്ടെ. ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. നിന്റെ യൗവനവും സൗന്ദര്യവും ഇങ്ങനെ കണ്ണുനീരിൽ കഴുകിക്കളയാനുള്ളതല്ല. ഇത് കണ്ടിട്ട് വാസ്തവത്തിൽ വിസഹിക്കാൻ സാധിക്കുന്നു. മതി നിങ്ങളുടെ വിസ്താരം. നിങ്ങൾ പറഞ്ഞില്ലേ കളിപ്പിച്ചിട്ട് കടന്നു കളയാൻ വന്നവനാണെന്ന്? ആ മനുഷ്യനാണ് എന്റെ ഭർത്താവ്. ഇനി ആരെതിർത്താലും അതിന് മാറ്റം വരില്ല. എന്റെ അഹങ്കാരം ഇനിയും തീർന്നില്ലെന്നോ? എന്നെ വേട്ടയാടാൻ വരുന്ന നിങ്ങൾക്കാണ് അഹങ്കാരം. സ്വന്തം രക്ഷത്തിടുന്ന എനിക്കാണ് അഹങ്കാരം. സൂക്ഷിച്ച് സംസാരിക്കും. നീ നാട്ടിൽ നിന്ന് മാറ്റിപ്പായിച്ചു കളയും. എന്നാൽ അത് നടക്കട്ടെ. അതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. നിന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. വളരെ നന്ദി. കൈ തുടിച്ച് പുറത്തുള്ള കൊട്ടുപോകരുത്. കൈ മുറിഞ്ഞു പോകും. ശങ്കര, നീ ഉടൻ അവളുടെ വീട്ടിൽ ചെന്ന് സകല സാധനങ്ങളും തൂക്കി പുറത്തിറങ്ങി കഥവും പൂട്ടി താക്കോലുമായിട്ട് വാ. എന്റെ വിഷമങ്ങളെല്ലാം തീരാൻ പോകുന്നു മാനേജരെ. എല്ലാ ഭാരങ്ങളും വേണുവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇനി ശിവനെന്ന് കഴിയാൻ പോവുകയാണ്. ഞാനും അങ്ങനെയാ. വേണുക്കുഞ്ഞിനെ നേരെ ചെവൊന്ന് കണ്ടേച്ച് ഒരു കാവ് കൊണ്ട് കൊടുത്ത് കാശിക്കൊന്ന് പോണമെന്നാ. അയ്യോ അതെന്തിനാ? എന്റെ കൊച്ചമ്മ, എന്റെ ജാതകം നോക്കുന്നവരെല്ലാം എന്റെ ഭാര്യ മുഖാന്തരം ഞാൻ സന്യസിക്കണമെന്നാ. എന്നാ പിന്നെ അങ്ങനത്തെ ഭാര്യയെ അത് ഉപേക്ഷിക്കണം. അത് ഞങ്ങൾ ആലോചിച്ചോളാം. ആലോചിച്ചിട്ട് മതി, പെട്ടെന്നരുത്. അമ്മായി വാമോളെ, വേണു വരുന്നു, കമ്പി വന്നിരിക്കുന്നു. ഇനി വരുന്നില്ലെന്ന് പറഞ്ഞു ഉടനെ തന്നെ വേറെ കമ്പി വരുമോ? അമ്മായി, കഴിഞ്ഞ തവണ ഏർപ്പാട് ചെയ്തതിനേക്കാൾ 10 മടങ്ങ് കൂടുതലായിരിക്കും ഈ തവണത്തെ സ്വീകരണം. എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു വഴിയുമില്ല. എന്തുകൊണ്ട് വഴിയില്ല? കമ്പി വായിച്ചു നോക്കിയാൽ ഉടൻ മനസ്സിലാകും. സ്വീകരണം വേണ്ട, റെയിൽവേ സ്റ്റേഷനിൽ ആരും വരണ്ട. എന്തമ്മാ ഇത്? അവനതൊന്നും ഇഷ്ടമില്ലായിരിക്കും. എന്റെ ഏറ്റുവാരപ്പ, ഇത്തവണയെങ്കിലും എന്റെ വേണുക്കുഞ്ഞിങ്ങ് വരണേ. ഞാൻ അവിടത്തേക്ക് ഒരു വെല്ലുവിളക്ക് കത്തിച്ചേക്കാവേ. ഓഹോ, എന്നെ കണ്ട് വല്ല ശിവാർശം ചെയ്യിപ്പിക്കാനായിരിക്കും. ചിലപ്പോ ശിവാർശിക്കായിരിക്കും, മന്ത്രിയല്ലയോ. അമ്മേ, ഞാൻ കണ്ടേച്ചു വരാം. കളക്ടർ ഇവിടെ നിങ്ങൾ ആര് മിസ്റ്റർ? ഞാൻ ബിൽ കളക്ടറാണ്. നാളെ ഓഫീസിലോട്ട് വരണം കേട്ടോ. പോയട്ടെ. ബുദ്ധിയുടെ വിശേഷം, വെറും കഴുത. എടീ ഇവിടെ വന്നു. എടീ ഇതാവടി കളക്ടർ. എന്നാ നിന്നെ കണിശമായിട്ട് ഊളം പറക്കയക്കണം. എന്തിനാന്നോ? അടക്കോഴി പറക്കുന്ന കണ്ടാ നീ പറയും ആകാശമാനം പറക്കുന്നെന്ന്. നീ കൺട്രി, വെറി കൺട്രി. ഞാൻ തറവാട്ടി പറഞ്ഞവൻ. ഇന്നാളൊരു കൂർക്കാസിനെ കണ്ടടനെ പറഞ്ഞോ സർക്കിൾ ഇൻസ്പെക്ടർ വരുന്നെന്ന്. ഇന്ന് ബില്ല് വിരിക്കാൻ വന്നവനെ കണ്ടടനെ പറഞ്ഞോ കളക്ടർ വരുന്നെന്ന്. ഈ നാളെ ഒരുത്തം പോത്തിനെ കൊണ്ട് പോകുന്ന കണ്ടാ പറയും കാലം വരുന്നേന്ന്. അയ്യോ, പോത്തില്ലാത്തൊരു കാലനുണ്ടല്ലോ എപ്പോഴും എന്റെ കൂടെ. ആ, നീ പറഞ്ഞു ശരിയാടി. നിന്നെ പോലെ ഒരു എരുമയെ കെട്ടുവൻ കാലൻ തന്നെയാടി, കാലനാ. നിന്റെ വീട് നിന്റെ തന്ത സമ്പാദിച്ചത്. എടീ, ഇത് ഫാക്ടറി വീടാണ്. ഫാക്ടറി വീട് തന്നെ, പക്ഷെ ഞങ്ങൾക്ക് താമസിക്കാൻ തന്നതാണ് എന്ന്. പക്ഷേ മാനേജറുടെ യുക്തം പോലെ പ്രോഗ്രാം മാറ്റപ്പെടും. വരീടാ. എന്താ മോനെ, ആര് സ്റ്റേഷനിൽ വരണ്ടാന്ന് കമ്പി അടിച്ചത്? ഇവിടെ എന്താ കാറില്ലാഞ്ഞിട്ടോ അതോ ആളില്ലയോ? എന്തിനാമ്മേ ഇതല്ല, എനിക്ക് വീട്ടിൽ വരാൻ വഴി അറിഞ്ഞുകൂടെ? നീ വല്ലാണ്ട് ചടച്ചു പോയല്ലോടാ മോനെ. ഇല്ലമ്മേ, ഞാനിപ്പോ നന്നായിരിക്കുക. ചടച്ചെങ്കിലും ആള് കയറി അങ്ങ് കണ്ടമാനം വെളുത്തിട്ടുണ്ട്. സായിപ്പന്മാരുടെ കാഴ്ചയിട്ടാ. അമ്മേ, അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? നീ എന്റെ അടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തോന്ന് സുഖമാടാ മോനെ. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇതാരാണമ്മേ? എനിക്ക് മനസ്സിലായില്ലല്ലോ. നിന്റെ തമാശ വിട്ടില്ലേടാ, അവള് നിന്നെയും കാത്ത് നിമിഷം എണ്ണി കഴിയുന്നു. ഓഹോ, അങ്ങനെ ഒരുത്തി ഇവിടെ ഉണ്ടോ? നാട് വിട്ടപ്പോഴേ നമ്മയൊക്കെ മറന്നില്ലേ അമ്മായി. ആരെ മറന്നാലും അവൻ നിന്നെ മറക്കുമോ മാലതി? ഓഹോ, ഇത് മാലതിയാണോ? ഞാൻ എങ്ങനെ അറിയാനാവും? ഞാനൊന്ന് പോകുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു, വെറും ഒരു നാടൻ പെണ്ണായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഒരു സിനിമാ സ്റ്റാറിനെ പോലെ. അതെല്ലാം നീ വരുമെന്നറിഞ്ഞ് അവൾ ഒരുങ്ങി നിന്നതാ. ഒരു കപ്പ് ചായ കൊണ്ടുവരട്ടെ മോനെ. മീനാക്ഷി, എടി മീനാക്ഷി, എടി ഇങ്ങോട്ട് വാടി. കഴിഞ്ഞെടുക്കുന്ന പെണ്ണ് കാണാൻ വന്നിട്ട് പൊളിച്ചു നിൽക്കുന്നവരല്ലേ അവള് നിൽക്കുന്നു. ഒന്ന് തൊഴടേ. ഇടി തൊഴ. ഇടി എന്നെയല്ലേ കൊച്ചെങ്ങനെ ഇവളേതാമേ? അതെന്തിനു പറയുന്നു കുഞ്ഞ്? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. വെല്ലുമ്മച്ചി ഈ കാട്ടുപോത്തിനെ എന്റെ തലയെ കെട്ടിവെച്ചു. അവളിപ്പ എന്നെ പമ്പരം കറക്കുന്നു, പമ്പരം. ഇയാള് പറയുന്നത് നീ വിശ്വസിക്കരുതേ മോനെ. ആ മോനെ, നിനക്ക് കുളിക്കണ്ടേ? എടി മീനാക്ഷി, നീ വേഗം പോയിട്ട് വെള്ളം ചൂടാക്ക. യാത്ര ചെയ്ത് വന്നതിന്റെ കൈയും കാലും ഒക്കെ വേദന കാണും. എടീ, കുറച്ച് കുഴമ്പും കൂടെ എടുത്ത് ചൂടാക്കി വെച്ചേര്. വേഗം പോ. വരണം മാനേജരെ, വേണു വന്നു. നമസ്കാരം സാർ, വളരെ സന്തോഷം. ഇദ്ദേഹമാണ് നമ്മുടെ ഫാക്ടറി മാനേജർ വിക്രമൻ. നീ അമേരിക്കയിൽ പോയത് പിന്നെ ഇങ്ങനെ വന്നു ചേർന്നില്ലായിരുന്നെങ്കിൽ എന്നാ സമയത്ത് എല്ലാവർക്കും ബോണസ് കിട്ടിയാണ്. എപ്പോഴും തമാശ പറയും കേട്ടോ മോനെ. നമ്മുടെ ഫാക്ടറി ഇത്ര ഭംഗിയായിട്ട് നടക്കുന്നതിന് കാരണമേ ഈ മാനേജരാണ്. അതെ, അത് വാസ്തവമാണ്. ദൈവമേ, കലികാലം കലികാലം. മോനെ, നീ ഈ വേഷമൊക്കെ ഒന്ന് മാറി കുളിക്കാനൊരുങ്ങ്. ഞാൻ അടുക്കളയിൽ എന്തായി നോക്കട്ടെ. വാ മോളെ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തോന്ന്? കൊച്ചു മുതലാളി വന്നു അറിഞ്ഞേ നമ്മുടെ തൊഴിലാളികൾ ഒരു സ്വീകരണം തരാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. തൊഴിലാളികളോ? അതെ, തൊഴിലാളികൾ മാത്രം. എനിക്ക് എന്താണ് കൊണ്ടുവന്നത്? നിനക്കോ? എനിക്കില്ല, ഈ നാട്ടുകാർക്ക്. നീ എന്ത് കൊണ്ടുവന്നു ചോദിച്ചാൽ ഒരു തൊട്ടിലും ഒരു പാൽക്കുപ്പിയും. അതൊക്കെ അവിടുന്ന് കൊണ്ടുവന്നോ? അതെ അതെ, എല്ലാം ഫോറിൻ. ഫോറിനിൽ പോയി പലതും പഠിച്ചു എന്ന് തോന്നുന്നല്ലോ. ഫാറിൽ പോയി പഠിച്ചത് വെറും തുച്ഛം. ഇവിടെ വന്നതിന് ശേഷം പഠിച്ചതാണ് ഏറ്റവും മെച്ചം. എത്ര കാലമാണ് ഞാൻ കാണാൻ കാത്തിരിക്കുകയാണെന്നറിയാം. അറിയാമറിയാം, നിന്റെ കണ്ണും കവിളും ആ കഥകൾ പറയുന്നു. ദിവസവും ഞാൻ സ്വപ്നം കാണും. പക്ഷെ ഞാൻ കണ്ടതൊന്നും സ്വപ്നമല്ല, സത്യം, വെറും സത്യം. മാലതി, എനിക്ക് അത്യാവശ്യമായി ഒരു സ്നേഹിതനെ കാണേണ്ടതുണ്ട്. ഞാനിപ്പോ വന്നേക്കാം. വന്നു കയറി മുമ്പ് ഏത് സ്നേഹിതനെ കാണാൻ പോകും? ഇരിക്കണം, നമുക്ക് അല്പം വർത്തമാനം പറയാം. നിനക്ക് വർത്തമാനം മാത്രം നോക്കിയാൽ മതി. എനിക്കാണെങ്കിൽ ഭാവിയും ഭൂതവും കൂടി നോക്കണം. ബഹുമാനപ്പെട്ട മുതലാളി അവർക്ക് എന്റെ വിനീതമായ നമസ്കാരം. സുഹൃത്തുക്കളെ, ഇന്ന് നമുക്കേവർക്കും ഒരു സുദിനമാണ്. എത്രയോ കാലമായി അക്ഷമയോടെ നാം കാത്തുകൊണ്ടിരുന്ന നമ്മുടെ മുതലാളി അവർ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ഫാക്ടറി അന്തരീക്ഷത്തിൽ ഇന്ന് ആനന്ദവും ഉത്സാഹവും ഓളം തല്ലുകയാണ്. സന്തോഷം കൊണ്ട് മതിമറന്നു നിൽക്കുന്ന എനിക്ക് മനസ്സിലുള്ളതൊക്കെ പറയുവാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇക്കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ ഫാക്ടറി മാനേജർ എന്ന നിലയിൽ നിങ്ങൾക്കെല്ലാവർക്കും പല നന്മകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നിങ്ങൾ വേണ്ടതിലധികം എന്നെ പ്രശംസിച്ചിട്ടുമുണ്ട്. പക്ഷെ അതെല്ലാം നമ്മുടെ മുതലാളി അവർക്ക് ഇതുവരെ അറിയാൻ ഇടയായിട്ടില്ല. ഇനിയും പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ തീർച്ചയാക്കിയിട്ടുണ്ട്. നമ്മുടെ മുതലാളി അവരുടെ സഹായവും സഹകരണവും കൊണ്ട് എല്ലാം ഭംഗിയായി നടക്കുന്നുള്ളതിന് 2 പക്ഷമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. പ്രിയപ്പെട്ടവരെ, തൊഴിലാളികളായ നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ ഒരു തൊഴിലാളിയായി എന്നെ സ്വീകരിച്ചെതിരിട്ടിരിക്കുന്നു. അതിന് അളവറ്റ നന്ദി. ഞാനൊരു തൊഴിലാളി എന്ന് പറഞ്ഞതിൽ നിങ്ങൾ ആരും അമ്പരന്ന് പോകേണ്ട. തൊഴിലാളി എന്നും മുതലാളി എന്നുമുള്ള വർഗഭേദം നാം പാടെ തൂത്തുകളയണം. തൊഴിലാളിയില്ലെങ്കിൽ മുതലാളിയില്ല, മുതലാളിയില്ലെങ്കിൽ തൊഴിലാളിയില്ല. ഒരു സ്ഥാപനം ഒരു നാണയമാണെങ്കിൽ അതിന്റെ ഓരോ വശവുമാണ് തൊഴിലാളിയും മുതലാളിയും. തൊഴിലാളിയും മുതലാളിയും ഒരു സ്ഥാപനത്തിന്റെ ഊടും പാവുമാണ്. ഒരു കക്ഷിയുടെ ജീവിതം മറ്റേ കക്ഷിയുടെ കയ്യിലാണെന്നുള്ള ബോധത്തിലും പരസ്പര ധാരണയിലും ജീവിച്ചാൽ ഇന്ന് കാണുന്ന സകല കുഴപ്പങ്ങളും കുറവുകളും പരിഹരിക്കപ്പെടുവാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ പരിപൂർണമായ വിശ്വാസം. നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ അവർ പറയുകയുണ്ടായി, നിങ്ങൾ എല്ലാവരും ആനന്ദ സാഗരത്തിൽ ആറാടിയിരിക്കുകയാണെന്ന്. വളരെ സന്തോഷം. എന്നാൽ ഇത്രയും അധികം ഹർജികൾ കെട്ടുകെട്ടായി എന്റെ മുമ്പിൽ വന്നു ചേരുന്നതിന്റെ അർത്ഥമെന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ മാനേജർ സാർ അവർ അനുഷ്ഠിച്ച സേവനങ്ങളുടെ പ്രശംസാപത്രങ്ങളായിരിക്കാം ഇവയെല്ലാം. ഇതെല്ലാം ഞാൻ വായിച്ചു നോക്കും. ഈ ഹർജികൾ എഴുതുവാൻ കാരണക്കുണ്ടാക്കിയവർ ആരായിരുന്നാലും ശരി, ഇതിനെല്ലാം അക്ഷരം പ്രതി അവർ സമാധാനം പറയേണ്ടതായി വരും. സുഹൃത്തുക്കളെ, നിങ്ങളെ എനിക്ക് നന്നായി അറിയാം. നിങ്ങളുടെ നിലയും സ്ഥിതിയും എല്ലാം എനിക്കറിയാം. നിങ്ങളുടെ ദുരിതങ്ങളെ എന്റെ മുമ്പിൽ തിരശ്ശീലയിട്ട് മറയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല. മുഖസ്തുതി കൊണ്ട് എന്നെ വശത്താക്കാമെന്നും കരുതണ്ട. സ്വീകരണം തന്ന് എന്നെ സ്വാധീനപ്പെടുത്താമെന്നും വിചാരിക്കേണ്ട. ഇതുവരെ നിങ്ങൾ പല ദുരിതങ്ങളും അനുഭവിച്ചിരിക്കാം. പക്ഷേ ഇനി അതുണ്ടാവില്ല. നിങ്ങളിൽ ഒരുത്തനാണ് ഞാനെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക. നിങ്ങൾ എല്ലാവരും എന്നോട് കൂടി നിൽക്കാമെങ്കിൽ ഈ നാട്ടിൽ പല ഫാക്ടറികളും സ്ഥാപിച്ച് ഇവിടെ തൊഴിലില്ലാതെ അലയുന്നവർക്ക് തൊഴിൽ കൊടുക്കുവാൻ സാധിക്കും. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം ഇവ നമ്മുടെ ലക്ഷ്യമായിരിക്കട്ടെ. നിങ്ങൾക്ക് നമസ്കാരം. കുഞ്ഞേ, ഞാൻ അന്നേ വിചാരിച്ച അവൻ വലിയ ജംബുലിംഗമാണെന്ന്. കുഞ്ഞ് ഈ അർജി ഒന്ന് വായിച്ചു നോക്കിയാൽ. ദേവകി എന്നൊരു തൊഴിലാളിപ്പണനെ കണ്ടമാനം കഷ്ടപ്പെടുത്തി ഈ നാട്ടിൽ നിന്ന് അടിച്ചോടിച്ചു. വേലുവെന്ന ജോലിക്കാരൻ പോയ സ്ഥലമേ പിടിയില്ല. ഇതെല്ലാം ദയവായി അന്വേഷിക്കണമെന്ന് അപേക്ഷ. ഈ മാനേർ എന്ന് പറഞ്ഞതിനെ പന്തവും വളർത്തിക്കോട്ടെ. അങ്ങനെ അല്ലേ മാലരക്കുഞ്ഞ് വന്നത്? താൻ പണ്ടേ തന്നെ കാമദേവൻ. ഈ വേഷം കൂടി ഇട്ടപ്പോ ഒന്നും പറയണ്ട കുഞ്ഞെ, ഞാൻ കാമദേവനല്ല. ഇപ്പൊ ഇപ്പൊ ഹരിതാനോ? ആ ഞാനല്ല, എന്നെ ഒഴിച്ച് ബാക്കിയുള്ളതല്ല. പുറത്തു പോകണം. ഇവിടെ വരാം. തന്നോട് ഞാനല്ലേ പറഞ്ഞത് പോകാൻ? ഓ ഇവിടെ ഞാനാണ് പറഞ്ഞത് ഇവിടെ വരാൻ. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകണ്ട, ഞാനങ്ങ് പോയേക്കാം. പുതുതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് എന്തെങ്കിലും രഹസ്യം പറയാൻ കാണുമല്ലോ. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഈ സ്വർഗത്തിലെ കട്ടറും പോലെ എന്തെല്ലാം നിൽക്കുന്നത്. ഞാനങ്ങ് പോയേക്കാം. ചേട്ടൻ എന്നെ ഇഷ്ടപ്പെടുന്നു. ദൈവസൃഷ്ടിയിലുള്ള എല്ലാം എനിക്ക് ഇഷ്ടമാണ്, പാമ്പ് പഴുതാര തുടങ്ങിയത്. ചുമ്മാ തമാശ കളയണം ചേട്ടാ. എന്നോട് സ്നേഹം അല്ല പ്രേമം തോന്നുന്നില്ലേ? പ്രേമമോ? അതിന്റെ അർത്ഥമെന്തെന്ന് നിനക്കറിയാമോ? ആണുങ്ങൾ പെണ്ണുങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ ഉപയോഗിക്കുന്ന രണ്ടക്ഷരം. പെണ്ണുങ്ങൾ ദൈവീകം വിശ്വസിക്കുന്ന ഒരു ജീവിത സമ്പത്ത്. ആട്ടെ, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. ഈ പ്രേമം എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് കാണുന്നവരിലൊക്കെ തോന്നുമോ? അതെ, ആണുങ്ങളുടെ സ്വഭാവമാണ്. ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി തലകീഴായി മറിഞ്ഞാലും ഒരു പെണ്ണിന്റെ പ്രേമത്തിന് ഇളക്കം വരികയില്ല. ഓഹോ, അപ്പൊ നിന്റെ പ്രേമത്തിന് ഇളക്കം വരികയില്ല? ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും കാലം കാത്തിരിക്കണ്ടേ? മാലതി, ഒരാളെ പ്രേമിക്കുകയും മറ്റൊരാളെ വിവാഹം ചെയ്യുകയും ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. ലോകത്തുള്ള പെണ്ണുങ്ങളുടെ കാര്യം എനിക്കറിഞ്ഞു, നിന്റെ കാര്യം മാത്രമേ എനിക്കറിയാം. വാസ്തവത്തിൽ ഇക്കാര്യത്തിൽ നിനക്ക് എന്നേക്കാൾ വിവരമുണ്ട്. ഞാൻ വെറും ബാലപാഠ ക്ലാസ്സിലാണ്, നീ ഡിഗ്രി എടുത്തവളല്ലേ. ചേട്ടൻ എന്നെ എപ്പോഴും കളിയാക്കുന്നതിലാണ് പ്രിയ. കളിയാക്കുകയല്ല, കാര്യം പറഞ്ഞതാണ്. ഞാൻ ചേട്ടനെ തന്നെ ധ്യാനിച്ച് ഇത്രയും കാലം കഴിഞ്ഞു. ഇനി അങ്ങനെ ചെയ്യേണ്ടി വരികയില്ല. എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരുടെയും വിവാഹങ്ങൾ ഉടനെ നടക്കുമെന്ന്. വിവാഹങ്ങളോ? അല്ലല്ല, വിവാഹം വിവാഹം. 5 വർഷം അമേരിക്കയിൽ താമസിച്ച ഉടനെ മലയാളത്തിന്റെ പ്രയോഗ രീതികളൊക്കെ ഞാൻ മറന്നുപോകും. മാലതി, എനിക്ക് വിവാഹത്തെക്കാൾ മുഖ്യമായ ഒരു സംഗതിയുണ്ട്. ഞാനൊന്ന് ഇറങ്ങിയിട്ട് വന്നേക്കാം. ഇവിടെ സരസ്വതി അമ്മയുടെ വീട് ഏതാണ്? ഇങ്ങനെ ചോദിച്ചാൽ ഇവിടെ എത്രയോ സരസ്വതി അമ്മമാരുണ്ട്. പിന്നെ അവരുടെ മകന്റെ പേര് വേലു എന്നാണ്. അവർ ഏതെടുത്തുള്ള താമസം? കടപ്പുറത്ത്. സ്ഥലം ഏതാണ്? തങ്കും മുഖമോ വലിയ തെറിയോ? എവിടെയാണ്? കടപ്പുറത്ത് തന്നെയാണ്. അത് കൊള്ളാം. ആട്ടെ, നിങ്ങൾ ആരാ? ഞാൻ അത് പോട്ടെ, നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞു തരാം. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. കടപ്പുറന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. നിങ്ങളെ ആരോ ശരിക്ക് പറ്റിച്ചിട്ടുണ്ട്. മിണ്ടാതെ വീട്ടിൽ ചെന്ന് ചാരണം. പാടി പോകാം. ദേവകി, ദേവകി, ദേവകി. അല്ല, വേലുവോ? എന്താ വേലു നീ ഒന്നും മിണ്ടാതെ പോയി കളഞ്ഞത്? ദേവകി അച്ഛൻ എവിടെ പോയി? അവര് മാനേജർ അന്നേ തുറത്തി വിട്ടല്ലോ. തുരത്തി വിട്ടു. അവരെവിടെ പോയെന്നറിയാമോ? നിന്നെ അന്വേഷിച്ച് തിരുവനന്തപുരമോ മറ്റോ പോയെന്ന് തോന്നുന്നു. നീ അവരെ കാണുമെന്ന് പറഞ്ഞു പോലും. ശരി, ഞാൻ വരാം. അതെ അതെ, ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണ് തനിച്ച് റോഡിൽ കൂടെ നടന്നാൽ തെമ്മാടികളൊക്കെ പുറകെ കൂടും. എനിക്ക് അതൊന്നും പറഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ചേച്ചി തന്നെ എന്നെ രക്ഷിക്കണം. നീ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നുവെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വല്ലതും കിട്ടിയാൽ നിനക്ക് പോകാമോ? എന്ത് ജോലിയായാലും തിരക്കേടില്ല ചേച്ചി. കുറച്ചു ദിവസം കൂടെ ഈ തിരുവനന്തപുരത്ത് താമസിച്ച് ഞാൻ തേടി വന്ന ആൾ എങ്ങനെയും കണ്ടു കിട്ടിയാൽ മതി. നീ സമാധാനമായിരിക്കും. എന്റെ ഭർത്താവ് ആനപ്പുഴ വരെ പോയിരിക്കുന്നു. തീർച്ചയായും ഇന്ന് വരും. അദ്ദേഹത്തിനോട് പറഞ്ഞ് எனக்கு എങ്ങനെയെങ്കിലും ഒരു ജോലി ഉണ്ടാക്കി തരാൻ പറയാം. ശരി ചേച്ചി, ചേച്ചിക്ക് കൂടി പുണ്യം കിട്ടും. അല്ല ഇതാണല്ലോ 100 വയസ്സ്. അല്ല ഇതാരെ? അതെല്ലാം പിന്നെ പറയാം. ആ കേട്ടാ ഭവാനി, ഈ റിക്ഷാക്കാരന്റെ ജീവചരിത്രം കേട്ടാൽ ഒരൊന്നാന്തരം നോവൽ എഴുതാം. അതുപോലെ തന്നെ ഇതാ ഇവളുടെ കഥ കേട്ടാൽ. നീ വളരെ മര്യാദക്കാരനായതുകൊണ്ട് 4 അധികം. അതെ, നീ എന്തെങ്കിലും വിളിച്ചു നോക്കുന്നത്? എന്താണിത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അത് എനിക്ക് എന്തൊരു കൂത്ത്, നിങ്ങൾ രണ്ടൊരു സഹോദരങ്ങളാണോ? അതെ. എങ്കിലും ചേട്ടാ, ഞങ്ങളെയൊക്കെ വിട്ടിട്ട് ചേട്ടൻ എങ്ങോട്ട് പോയി? ചേട്ടനെ കാണാതെ അച്ഛൻ എത്ര വേദനപ്പെട്ടെന്നറിയാമോ? അച്ഛൻ ഇപ്പോൾ എവിടെയാണ് ദേവകി? എവിടെയൊന്നും അറിയില്ല ചേട്ടാ. ഞാനും അച്ഛൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അച്ഛനുള്ളപ്പോ ചേട്ടനില്ല, ചേട്ടനുള്ളപ്പോ അച്ഛനില്ല. ഞാൻ എന്ത് പാവം ചെയ്തു? കരയാതെ ദേവകി, ഇനിമേൽ നിനക്കൊരു വിഷമവുമില്ല. ഇതാ നോക്കണം, ഇവക്ക് ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ ഒരു ജോലി വാങ്ങിക്കൊടുക്കണം. വേണ്ട സാർ, ഞാനും എന്റെ റിക്ഷയും ഉണ്ട്, എനിക്ക് ആരോഗ്യവുമുണ്ട്. അവൾക്ക് ആഹാരത്തിനുള്ള ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. അവൾക്ക് ജോലി വേണ്ട സാർ. നിന്നെ പോലെ സഹോദരനെ കാണാൻ അപൂർവമാണ് ഭവാനി. ഇവൻ ഈ വീടിന്റെ ഏതെങ്കിലും മുകളിൽ താമസിച്ചോട്ടെ. ഞാനും അത് വിചാരിച്ചു. നമുക്കൊരു കൂട്ടുമായി അങ്ങീ ചെയ്യുന്ന ഉപകാരം ഞങ്ങൾ മറക്കുകയില്ല. അടങ്ങി നിൽക്കണം. തണുത്തു പോയി. വേഗം ഒന്ന് കുടിച്ചാട്ടെ. ഓ കുടിച്ചോണ്ടേ ഡ്രസ് ഒക്കെ ചെയ്ത് ഒന്ന് വന്നാട്ടെ. കാല നമ്മുടെ വന്നിരിക്കുന്നു. അതെ, ആ നമ്മളെ മാനേജ് ജമ്പുലിങ്ങി കൂടെ കളർക്ക് വീണ് ഇട്ട് വന്നിട്ടുണ്ട്. കാപ്പ് കുടിച്ചോണ്ട് വേഗം വന്നാട്ടെ. ശരി താൻ പോകും, ഞാൻ വന്നേ. ഇവിടെ വരും. എന്താ പുതുതായി തലയിലൊന്ന്? ഇത് കൂർക്കായ ഞാൻ വാങ്ങിച്ച് തലയിൽ വെച്ച. ഇപ്പൊ എന്നെ കണ്ട സാഹിപ്പിനെ പോലെ ഇരിക്കില്ലേ കുഞ്ഞെ? സാഹിപ്പിനെ പോലെ ഇരിക്കണമെങ്കിലേ ഒരു മദാമിനെ കൂടെ കല്യാണം കഴിക്കണം. ബോബോ മുതലാളി വരുന്നുണ്ട്. താരക്കാ കുഴയാൻ പോകുന്നുള്ളത് കണ്ടറിയണം. താനും ഞാൻ ഈ കിടന്ന് വിഷമിക്കുന്ന എന്തിനാ? കുഴയേണ്ടവർ കുഴഞ്ഞോളും. ഓഹോ, എന്തോ നീ എന്താടാന്ന് വിറയ്ക്കുന്നത്? മലമ്പനിയോ? ഒന്നുമില്ലേ. നിനക്കെന്താ ഇവിടെ ജോലി? ജോലി ഡബിളാണ്, ശമ്പളം സിംഗിളേ ഉള്ളൂ. എന്ന് വെച്ചാ മാനേജറുടെ വീട്ടില്. മാനേജറുടെ വീട്ടില്? ഞാൻ പറയാൻ കുഞ്ഞ്, ആഫീസ് മാനേജറുടെ വീടുമായിട്ട് ഇയാളുടെ ഷട്ടിൽ സർവീസാ. പിന്നെ മാനേജറുടെ വിഴുപ്പ് കൊണ്ടല്ല അടിച്ചു നനച്ചു കൊടുക്കണം. അതെ, ചെരുപ്പും ഷൂ എല്ലാം നല്ലപോലെ പോളിഷ് ചെയ്ത് കൊടുക്കണം. ആ ശരീരം ആകമാനം പോളിഷ് ചെയ്ത് കൊടുക്കണം. കൈകാലം തിരുമി നോട്ടേക്ക് കൊടുക്കും. അതെ, 4-5 ചവിട്ടും തൊഴിൽ കൊടുത്താല് അതും കൊണ്ടുപോകണം. അതെ അതെ. എന്തിനാണ് കള്ളം പറയുന്നത്? നീ ഇതൊക്കെ കണ്ടതുപോലെയാണല്ലോ. മാനേജർ, നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം തരാം. ശങ്കര, എന്തോ ഇനിമേൽ നീ ഓഫീസിൽ മാത്രം പോയാൽ മതി, വേറൊരിടത്തും പോകണ്ട. ഉത്തരവ് വയ്ക്കുള്ളൂ. എന്നെ രക്ഷപ്പെടുത്തി മുതലാണ്. മാനേജർ, നമ്മുടെ ഫാക്ടറിയിൽ ദേവകി എന്നൊരു പെണ്ണ് ജോലി ചെയ്തിരുന്നു. ഓ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു മാതിരി. എന്ത് മാതിരി? അവിടെ നടപടികൾ തീരെ ശരിയല്ലായിരുന്നു. അങ്ങനത്തെ കണ്ടെത്താൻ എനിക്ക് ഇഷ്ടമല്ല സാർ. അതുകൊണ്ട് നിങ്ങൾ അവളെ അടിച്ചിറക്കി. ഞാനൊന്നും ചെയ്തില്ല. എന്നീ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നല്ലോ സാർ, നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടം ആളുകളുണ്ട് കണ്ണെഴുതി അയക്കുക, കണ്ണെടുത്തെഴുതുക, ഇതാണ് അവരുടെ തൊഴിൽ. എന്തായാലും ശരി, അവൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ നിങ്ങളായിരിക്കും അതിന് ഉത്തരവാദി. എന്താണ് ഈ കണക്ക്? ഒരു ഹാൾ കിട്ടുന്നതിന് 25,000 രൂപയോ? എന്തിനാണ് ഈ ഹാള്? വലപ്പോഴും ഒക്കെ ഡാൻസ്, ഡ്രാമ, പാർട്ടീസ്, ഡിന്നേഴ്സ് ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. കമ്പനി ആവശ്യത്തിനാണ് സാർ. ശരി, ഈ ഹാള് തൊഴിലാളികളുടെ കുട്ടികൾ പഠിക്കുന്നതിന് വേണ്ടി പള്ളിക്കൂടമായി വിട്ടുകൊടുക്കും. നല്ല ഐഡിയ ആണ് സാർ, അങ്ങനെയാണ് ചെയ്യാം. ഈ സരസ്വതി അമ്മ കോളനിയിൽ എത്ര വീട് കെട്ടിയിട്ടുണ്ട്? 180. ആ വീടുകളെല്ലാം തൊഴിലാളികളുടെ താമസ സ്ഥലമായി വിട്ടുകൊടുക്കും. പക്ഷെ അതമ്മ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കാം. അറിയാം, പറയുന്ന പോലെ കേൾക്കും. മുതലാളി വേലു അവൻ നമ്മുടെ ജോലിക്കാരുടെ ഇടയിൽ ഒരു റൗഡിയാണ്. അവൻ 1000 രൂപ കൊടുത്ത് നമ്മുടെ കയ്യിൽ താക്കിയിട്ടുണ്ട്. നമ്മുടെ വലിയ ഉപകാരമുണ്ട് സാർ. 1000 രൂപ കൊടുത്തു എണ്ണി കൊടുത്തു സാർ. വൗച്ചർ കാണുമല്ലോ? ഉണ്ട് ഉണ്ട്. മാനേജർ, നിങ്ങൾ ഇങ്ങനെ കള്ള വൗച്ചർ എഴുതി എന്റെ അമ്മയുടെ പക്കൽ നിന്നും 60000 രൂപ വാങ്ങിയിരിക്കുന്നു. ഇതെല്ലാം ശരിയായി കണക്ക് ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ കൈക്ക് ഇതുകൂടി ഉണ്ടെന്ന് പറയുന്നില്ല. ഞാൻ നിർദ്ദോഷിയാണ് സാർ. ഏതായാലും നിങ്ങൾക്ക് ഒരാഴ്ച സമയം തന്നിരിക്കുന്നു. പോകാം. പോകാമെന്ന് പറഞ്ഞില്ലേ? കാഷ്യർ, ഈ കണക്ക് ബുക്കുകളുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകും. ഈ വർഷം ഓണത്തിന് തൊഴിലാളികൾക്ക് 3 മാസം ബോണസ് കൊടുത്തേക്ക്. എന്താ എവിടെ പോയിട്ട് വരുന്നു? വേറെ എവിടെ പോകാനാ മോനെ? നിന്റെ അമ്മാവന്റെ വീട്ടിൽ തന്നെ. അമ്മാവന്റെ വീട്ടിലോ? എന്താ വിശേഷം? വിശേഷം എന്താ, എത്രയും വേഗം മകളുടെ കല്യാണം നടത്തണമെന്നാ അണ്ണൻ. അതെ അതെ, നടത്തേണ്ടത് തന്നെ എന്ന് പറഞ്ഞാ മതിയോ? നീ ഇതുവരെ അതേപ്പറ്റി ഒന്നും മിണ്ടിയില്ലല്ലോ. ഓഹോ, ഞാൻ മിണ്ടാത്തത് കൊണ്ടാണോ കല്യാണം നടക്കാത്തത്? അമ്മേ, എനിക്ക് അത്യാവശ്യമായി തിരുവനന്തപുരം വരെ ഒന്ന് പോകണം. ചേട്ടന് വീട്ടിലിരിക്കുന്നതേ ഇഷ്ടമില്ല, എപ്പോഴും ചുറ്റിക്കറങ്ങി നടക്കണം. അതെ അതെ എന്റെ മോനെ, നീ തനിച്ച് ഇങ്ങനെ തെങ്കാഴ്ചയിലും തിരുവനന്തപുരത്തും പോകുന്നതിനേക്കാൾ കല്യാണം കഴിച്ച് പോകുന്നിടത്തൊക്കെ ഇവിടെ കൂടെ കൂട്ടിക്കൊണ്ട് പോകും. എനിക്കിപ്പോ കല്യാണം വേണ്ടമ്മേ. എന്ന് പറഞ്ഞാൽ ഒക്കുമോ? പിന്നെ എപ്പ ചെയ്യാനാ കല്യാണം? ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ടോ? ആ ശരി, ഞാൻ തിരുവനന്തപുരത്ത് പോയി വന്നിട്ട് തീരുമാനിക്കാം. വരവുള്ളേ, ഇതോ എന്റെ പെട്ടി ബെഡ്റൂമിന്റെ അടുത്ത് വയ്ക്കും. ഓ, ധർമ്മ ക്ലാസ് ആണോ ഞാൻ? അമേരിക്കയിൽ ചെന്ന് പഠിച്ച വിദ്യകളൊന്നും എന്റെ കമ്പോളത്തിൽ ചിലവാകില്ല. അവനും പോയില്ലേ? എന്റെ വീട്ടിൽ ഒരു വേലക്കാരൻ നിൽക്കുന്നത് പോലും അവനെ സഹിച്ചുകൂടാ. മാനവിയോ, വരൂ വരൂ. ഇപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. നമ്മുടെ നാടകമെല്ലാം അവസാനിക്കാറായി തോന്നുന്നു. ഇല്ല, ഇനിയും പല രസകരമായ രംഗങ്ങൾ കഴിഞ്ഞ ഈ നാടകം അവസാനിക്കും. എനിക്ക് എന്ത് ഭയം തോന്നുന്നുവെന്നറിയാം. എന്തിന്? വേണു വരുമെന്ന് പറയുന്നത് കണ്ടിട്ട് അയാൾ എന്നെ കല്യാണം ചെയ്ത ലക്ഷണമില്ല. അങ്ങനെ കല്യാണം നടന്നില്ലെങ്കിൽ നീയാണ് ഏറ്റവും ഭാഗ്യവതി മാലതി. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് ഒരു പരമരഹസ്യം. ഈ വിക്രമനെ പറ്റിക്കാൻ സൂര്യന് താഴെ ആരും തന്നെ ജനിച്ചിട്ടില്ല. എന്താണ് കാര്യമെന്ന് പറയോ? എടി മടലി, ആ വേണു ഉണ്ടല്ലോ, വേണു, അവൻ വേണു അല്ല. എന്താ ഭ്രാന്ത് പിടിച്ചോ? എനിക്കല്ല, നിനക്ക്, നിന്റെ അച്ഛന്, നിന്റെ അമ്മായിക്ക്. എന്തിന്? ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ ഭ്രാന്ത് പിടിച്ചു. മുടവരെ നിർത്തി കാര്യം പറയൂ. പറയാണ്. ഈ വേണു എന്ന് പറഞ്ഞ് നടക്കുന്നവൻ ആരെന്നറിയാമോ? എന്റെ മുറമാപ്പിള ഉടമസ്ഥൻ അല്ല, വീടും കൂടുമില്ലാത്ത ഏതോ ഒരു തെണ്ടി. ആൾമാറാട്ടം നടത്തി നാട്ടുകാരെ കളിപ്പിക്കുന്ന കള്ളപ്രമാണി. തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുകയാണ് മാലതി. വേണു എന്നൊരുത്തൻ നമ്മുടെ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നതായി ഓർക്കുന്നുണ്ടോ? അവനെ നീ കണ്ടിട്ടുമുണ്ട്. അവന് വേണുവിന്റെ മുഖച്ഛായ ഉണ്ടെന്ന് നീ ഒരിക്കൽ പറഞ്ഞു. അത് നീ ഓർക്കുന്നുണ്ടോ? അതെ അതെ, ഞാൻ ഓർക്കുന്നു. ആ വീടുമാണ് ഈ വേണുവായി വേഷം മാറി വന്നിട്ടുള്ളത്. നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്റെ മാനവീ, നിനക്ക് ഇത്രയ്ക്ക് അറിഞ്ഞുകൂടെ? അവൻ സാക്ഷാൽ വേണുവായിരുന്നെങ്കിൽ അവന് നാം കൊടുക്കാൻ നിശ്ചയിച്ചിരുന്ന സ്വീകരണം വേണ്ടെന്ന് വെച്ചു. ഇല്ല, വേണമെന്ന് തന്നെ പറയാം. അവനേതോ ദരിദ്രവാസി, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നാം ആരും പോകണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ഒളിച്ചും പതുങ്ങിയും വന്നിറങ്ങുമോ? അതുമാത്രം കയ്യും കണക്കുമില്ലാതെ കണ്ടമാനം ബോണസ് കൊടുക്കാൻ ഉത്തരവിട്ടു. വാടക വീടുകൾ മുഴുവൻ തൊഴിലാളികൾക്ക് വിട്ടുകൊടുത്തു. കൂടാതെ തൊഴിലാളി എന്ത് ചോദിച്ചാലും ഉടൻ അനുവദിക്കായി. ഇതൊരുത്തന്റെ സ്വന്തം വകയാണെങ്കിൽ ഇങ്ങനെ ദൂർത്തടിക്കും. അതെല്ലാം പോകട്ടെ, ഒരു ചുമട് പ്രേമലേഖനങ്ങൾ നിനക്കവൻ എഴുതിയിട്ടുണ്ട്. അവനാണ് ഇവനെങ്കിൽ ഇവിടെ വന്ന ഉടൻ ആദ്യമായി കല്യാണമല്ലേ കഴിക്കേണ്ടത്? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആട്ടെ, അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് വേറെങ്ങാണ്ട് പോകുന്നത് എന്തിനാണെന്നറിയാം? അവന്റെ പ്രേമതാപമുണ്ടല്ലോ ദേവകി, അവളുമായിട്ട് സല്ലപിക്കാൻ. ഇതെന്തൊരു വഞ്ചന എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നിട്ട് പ്രയോജനം. ഈ രഹസ്യങ്ങളെല്ലാം നിന്റെ അച്ഛൻ അറിയിച്ച് എങ്ങനെയെങ്കിലും വേണുവിന്റെ അമ്മയുടെ കാതിൽ എത്തിക്കണം. അതിന് നാളെ നക്ഷത്രം നോക്കണം. ഇപ്പൊ തന്നെ സാധിച്ചാളെ വേഗം ചെല്ലേ. അവന്റെ കാര്യം ഒന്നും പറയണ്ടെന്ന പണക്കാരെ അവന് കണ്ടേ കൂടാ. ഫാക്ടറിയിലെ ജോലിക്കാരോടെല്ലാം സമസ്നേഹിതന്മാരെ പോലെയാ പെരുമാറ്റം. അവരെന്ത് ചോദിച്ചാലും ഉടനെ കൊടുക്കും. കയ്യിലിരിക്കുന്ന പണം മുഴുവനും എടുത്ത് ഇനിയും വല്ല തൊഴിൽശാലയും തുടങ്ങണമെന്ന് അവന് നിർബന്ധം. പിന്നെ കല്യാണക്കാരിയും വല്ലതും പറഞ്ഞു പോയാൽ അവൻ കേട്ടതായി പോലും ഭാവിക്കില്ല. അവന്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് ഭയം തോന്നുന്ന അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷം അവന്റെ സ്വഭാവം ആകപ്പാടെ അങ്ങ് മാറിപ്പോയി. സ്വഭാവം മാത്രമല്ല അമ്മായി, ആളെ മാറിപ്പോയി. അത് തന്നെയാ മോളെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേണു ആകെ മാറിപ്പോയി. മാറിപ്പോയി നിങ്ങൾ എന്തർത്ഥത്തിലാ പറയുന്നത്? ഇവിടെ വേണു എന്ന് പറഞ്ഞു വന്നവൻ അമ്മ ഇവിടെ മകനല്ല അമ്മായി. വേണു എന്റെ മകനല്ലെന്നോ? നീ എന്താണ് പുലമ്പുന്നത് മോളെ? അച്ഛാ, ഞാൻ സത്യമാണച്ചാ പറയുന്നത്. ഇവിടെ വന്നവൻ വേണുവല്ല, നമ്മൾ എല്ലാ പേരും ഇവൻ പറ്റിച്ചിരിക്കുക. നീ കിറുക്ക് പറയാതെ പെണ്ണേ, എന്റെ മോനെ എനിക്കറിഞ്ഞുകൂടെ? അറിഞ്ഞുകൂടാ, അറിഞ്ഞുകൂടാതായിപ്പോയി. നിങ്ങൾക്കൊക്കെ അറിഞ്ഞുകൂടായിരിക്കും. വേണുവിന്റെ രൂപം, ശബ്ദം, അവന്റെ പ്രകൃതം, ഇതൊക്കെ അവന്റെ അമ്മയായി എനിക്കറിഞ്ഞുകൂടെ? ഇവൾ ആരോ പറയുന്നത് എന്തെല്ലാം ഉളറുകയാണ്. ഞാനൊന്നും ഉളർന്നില്ല അമ്മായി. നമ്മുടെ ഫാക്ടറിയിൽ കുറച്ച് ദിവസം ജോലി ചെയ്തിരുന്നു വേണു എന്ന ഒരുത്തനാണ് ഇവിടെ വേണുവെന്ന് പറഞ്ഞു വന്നവൻ. അവനെ കണ്ടാൽ വേണു ചേട്ടനെ പോലിരിക്കും. ഞാൻ പോലും ആദ്യം അവനെ കണ്ടപ്പോൾ സംശയിച്ചു പോയി. അങ്ങനെ ഒരേപോലെ രണ്ടുപേരും ഈ ലോകത്തിലുണ്ടോ മോളെ? എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുകയില്ലേ? അല്ലെങ്കിൽ ഇരട്ട പെറ്റതായിരിക്കണം അമ്മ. ഈ വ്യത്യാസമുണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ലെന്ന് മാത്രം. എനിക്കൊന്നും ശ്രദ്ധിക്കണ്ട. പെറ്റിട്ടത് മുതൽ ഇത്രയും പ്രായം വരെ കണ്ടോണ്ടിരിക്കുന്നവളാ ഞാൻ. അങ്ങനെ കണ്ണു മടച്ച് വിശ്വസിക്കരുതമ്മ. ആട്ടെ, വേണുചേട്ടന്റെ തലമുടി ഇങ്ങനെയാണോ? പിന്നെ എങ്ങനെയാ? ഇങ്ങനെ തന്നെയാ അമ്മായി. ഇതിനേക്കാൾ ഞെരുക്കമില്ലേ? നെറ്റിക്ക് ഇതിനേക്കാൾ വിരിയില്ലേ? ആ കണ്ണിന് ശകലം കൂടി നീളമില്ലേ? മൂക്ക് കുറച്ചുകൂടി ഉയർന്നതല്ലേ? ആ ശബ്ദം കുറച്ചുകൂടി ധനമുള്ളതല്ലേ? ആട്ടെ, വേണുചേട്ടൻ നീയാണ് നടക്കുന്നത്. അമ്മായി ഒന്ന് നല്ലവണ്ണം ആലോചിച്ചു നോക്കണം. മാലതി പറഞ്ഞപ്പോഴാണ് എനിക്കും തോന്നുന്നത് ഏതാണ്ടൊക്കെ ചില വ്യത്യാസമുണ്ട്. ഇവൻ എന്റെ മോൻ അല്ലെങ്കിൽ പിന്നെ എന്റെ മോൻ എവിടെ? എന്റെ മോൻ എവിടെ പോയി? അവരെന്തുകൊണ്ട് വന്നില്ല? ഇവൻ എങ്ങനെ എന്റെ മോനെന്ന് പറഞ്ഞു ഇവിടെ വന്നു? നീ സമാധാനപ്പെടുത്തു, നമുക്ക് എല്ലാം ശരിപ്പെടുത്താം. അയ്യോ, എന്റെ തല കടത്തുന്നു, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അമ്മായി സമാധാനപ്പെടുന്നു. ശരി, ബഹളം കിട്ടി മറ്റുള്ളവർ അറിയിക്കുന്നു. എന്റെ മോനെ വേണു, മോനെ വേണു. മറന്നില്ലല്ലോ, നീ ബോംബെ നിന്നപ്പോ വന്നു. മുതലാളി പോകുന്ന പിറ്റേ ദിവസം തന്നെ ഞാൻ സ്ഥലം വിട്ടു. ഓഹോ, മുതലാളി ഇവിടെ എവിടെ? എന്തിനു പറയുന്നു കേശവ, ഞാൻ ഒരാളെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ആരെയാ മുതലാളി? എന്നെ സ്നേഹിച്ചിരുന്ന ഒരു പെണ്ണിനെ. മുതലാളിയെ പോലെ ഒരു നല്ല മനുഷ്യനെ ഇക്കാലത്ത് കാണാൻ പ്രയാസം മുതലാളി. ചിലരുണ്ട് മുതലാളി, നിന്നെ ഞാൻ ജീവനേക്കാൾ സ്നേഹിക്കുന്നു. എന്റെ എല്ലാം നീയാണ്. ആകാശം ഇടിഞ്ഞു വിടാനും നിന്നെ ഞാൻ കല്യാണം ചെയ്യും. നീ ഇല്ലെങ്കിൽ ഞാൻ ചത്തുകളയും എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട പെൺപിള്ളേരെ മയക്കി കൊടുക്കുന്ന അടുത്തെരുവിൽ വിട്ടേച്ചു പോണവര്. കേശവ, എന്ത് മുതലാളി ഞാൻ പറഞ്ഞത് തെറ്റാണോ? ഇല്ല, എത്ര ദൂരം പോണം മുതലാളി? അല്ല, വീട് വരെ പോയി അരിക്കുള്ള കാശ് കൊടുത്തിട്ട് വന്നാൽ കൊള്ളാമെന്ന്. ഓഹോ, ഇതാ ഇത് വീട്ടിൽ കൊടുത്തിട്ടോ? വേണ്ട വേണ്ട, കാശ് എന്റെ കയ്യിലുണ്ട്, ഇത് വെച്ചോ. മുതലാളി ഇവിടെ തനിയെ നിർത്തിയിട്ട് പോണതും ശരിയല്ല, ഞാൻ കൂടെ വരാം. അയ്യോ മുതലാളി എന്റെ വീട്ടില്. അത് സാരമില്ല, വാ പോകാം. ഞാനിപ്പോ വന്നേക്കാം. അനിയത്തി, അനിയത്തി, ഇതാ 5 രൂപ. ഇന്നത്തെ ഊണ് പൊടി പൊടിക്കണം. വൃത്തിയായി വല്ലതും കഴിച്ചിട്ട് ഒരുപാട് നാളായി. എവിടുന്ന് ചേട്ടാ 3 രൂപ? അതൊക്കെ കിട്ടി ഒരു വലിയ മുതലാളി റഷ്യയിൽ കയറി. അദ്ദേഹം എറണാകുളത്തിലെ ഒരു വലിയ ഫാക്ടറി മുതലാളി. എറണാകുളത്ത് ഫാക്ടറി മുതലാളിയോ? എന്ത് ഗ്ലാസ് ഫാക്ടറിയോ? അതെ അതെ, ഗ്ലാസ് ഫാക്ടറി. ചേട്ടാ എന്താ വഴി? ഇതാ ഈ 2 രൂപ കൊണ്ടുപോയി അയാളുടെ കയ്യിൽ തന്നെ കൊടുക്കണം. ന്യായമായി കിട്ടേണ്ട കൂലി മാത്രം വാങ്ങിക്കണം. എന്ത് ദേവഗീത്, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് കൊടുത്തതാ. അയാളുടെ ഇഷ്ടം നമുക്ക് വേണ്ട. ആ ഫാക്ടറി തൊഴിലാളികൾ ശക്തിയും പരിവട്ടവുമായി കഴിയുന്നു. അവരെ പറ്റി ഗവനിക്കാത്ത മഹാനുഭാവൻ ഇവിടെ വന്ന് ധർമ്മം ചെയ്യുന്നു. എന്റെ നീതി നീ ഇങ്ങനെ ഒച്ചയിടുന്നു. കുറച്ച് പതുക്കെ പറ, അദ്ദേഹം വണ്ടിയിലിരിക്കുന്നു, ഇതെല്ലാം കേൾക്കും. ചുമ്മാ കേക്കട്ടെ, കേട്ടാലെന്ത് മൂക്ക് നുള്ളിച്ച് വിഴുങ്ങുമോ? എത്ര കേട്ടാലും ഇയാളെ പോലുള്ളവർക്ക് ചുണയില്ല. അദ്ദേഹം വളരെ നല്ലവൻ ദേവകി. എന്തായിരുന്നാലും അദ്ദേഹത്തോട് നേരിട്ട് പറയാം. ഇപ്പൊ നിനക്ക് എന്ത് വേണം പറ, ഞാൻ തന്നെ അദ്ദേഹത്തോട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ പോയി ചോദിക്കണം. മുതലാളിക്ക് പണം കുവിയാനും നാട്ടിലുള്ള ക്ഷാമം തീരാനും വേണ്ടി പാടുപെടുന്നില്ലേ തൊഴിലാളികൾ? അവരുടെ കഷ്ടം തീർക്കാത്ത മുതലാളി ഇരുന്നാൽ എന്ത്, മരിച്ചാൽ എന്ത് എന്ന് പോയി ചോദിക്കണം. തൊഴിലാളി പെണ്ണുകൾ വെറും ചന്ത ചരക്കുകളാണോ? അവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ കല്യാണം കഴിച്ചൂടെ? ഇവരൊക്കെ എതിർ നിൽക്കുന്ന ഒരുത്തനെ മാനേജറായി വെച്ചിരിക്കുന്നത് യോഗ്യതയാണെന്ന് പോയി ചോദിക്കണം. ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങളാണോ എന്ന് മനസ്സിലായില്ലേ? ചേട്ടാ, ഇദ്ദേഹമാണ് എന്നെ കല്യാണം ചെയ്യാൻ. നീ ഭ്രാന്ത് പറയാതെ, ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ മുതലാളി. വരണം മുതലാളി, എനിക്കണം. ഇല്ല ചേട്ടാ, ഇദ്ദേഹമാണ് എന്റെ. അയ്യോ, ഇവൾക്ക് തലയ്ക്ക് കിറുക്ക്. നീ ഒന്ന് ചുമ്മാതിരി മുതലാളി, വേറൊന്നും വിചാരിക്കരുത്. ചേട്ടാ, ചേട്ടൻ അറിഞ്ഞൂടാ. പിന്നെ എനിക്കാണ് അറിഞ്ഞുകൂടാത്തത്. ഇദ്ദേഹമാണ് മുതലാളി. ദേവകി, കേശവൻ എന്റെ ചേട്ടനാണ്. നിന്നെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ കേശവൻ എനിക്കറിയാം. ചേട്ടന് ശരിക്കും പറ്റിച്ചും തോന്നുന്നല്ലോ മുതലാളി വേഷം കെട്ടി. ഇല്ല ഇല്ല, നിന്നെ തന്നെ പറ്റിച്ചു, തൊഴിലാളി വേഷം കെട്ടി. അപ്പോ ഞാൻ തന്നെ തൊഴിലാളി വേലുവായിട്ട് വന്ന മുതലാളി വേണു. അയ്യോ, എനിക്ക് തല ചുറ്റും. നീ നിമിത്തമാണ് മുതലാളിയായി ഞാൻ തൊഴിലാളിയായി മാറി പല അനുഭവങ്ങളും മനസ്സിലാക്കാനിടയായി. അതോട് കൂടി എനിക്ക് മാണിക്യത്തെയും കിട്ടി. ഇതാണോ നിങ്ങൾ എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ അത്ഭുതം? അത്ഭുതം അലങ്കോലമായി പോയി. ആ, നമുക്ക് ഉടനെ തന്നെ വീട്ടിലേക്ക് പുറപ്പെടാം. കഥയെല്ലാം വഴിയിൽ വെച്ച് പറയാം. അമ്മാവനെവിടെ? അങ്ങേ അന്വേഷിച്ച് അച്ഛൻ എവിടെ എവിടെ അലയുന്നു. അമ്മാവനെ ഞാൻ കണ്ടുപിടിച്ചുകൊള്ളാം. കേശവ, എന്ത് മുതലാളി? അല്ല, എന്താ അറിയാ? പുറപ്പെടാൻ വേണ്ടി തയ്യാറായിക്കൊള്ളൂ. സ്വല്പം ക്ഷമിക്കണം. ഈ റിക്ഷ അതിന്റെ ഉടമസ്ഥനെ ഏൽപ്പിച്ച് ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലം തന്ന വീട്ടുകാർ കാലിൽ വീണ് നമസ്കരിച്ചിട്ട് ചെട്ടൊന്ന് വന്നേക്കാം. ശരി. അമ്മേ, എന്താ അമ്മേ, എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? എന്തിനാ അമ്മേ കരയുന്നത്? പറയൂ, എന്ത് സംഭവിച്ചു? ഒന്നുമില്ല മോനെ. പിന്നെ അമ്മ ഇങ്ങനെ സങ്കടപ്പെടാൻ എന്തുണ്ടായി? നീ എന്റെ മോനല്ലെന്ന് ഇവിടെ എല്ലാരും പറയുന്നു മോനെ. എന്താ, ഞാൻ അമ്മയുടെ മകനല്ലെന്ന് എന്നാര് പറഞ്ഞു? ഏത് ദ്രോഹിയാണ് അമ്മ ഇത് പറഞ്ഞത്? സത്യം പറഞ്ഞു, നീ എന്റെ മോൻ തന്നെയോ എന്റെ വേണു തന്നെയോ? അമ്മേ, വയസ്സായ ഒരു സ്ത്രീയെ ഭ്രാന്തിയാക്കാതെ ഉള്ളത് പറഞ്ഞു. അമ്മേ, അമ്മയ്ക്കും എന്നെ സംശയമോ? ഒരമ്മയ്ക്ക് സ്വന്തം മകനെ മനസ്സിലാവില്ലേ? ചേട്ടന് അനിയനെ മനസ്സിലായില്ലെന്ന് വരാം, അമ്മാവന് അനന്തരവനെ അറിഞ്ഞുകൂടെന്ന് വരാം, അച്ഛന് സ്വന്തം മകന് മകനാണോ എന്ന് സംശയം വരാം. പക്ഷേ ഒരമ്മ മകനാണോ എന്ന് സംശയിക്കുന്നത് ഇതാദ്യമായിട്ടാണമ്പേ, ലോകത്തിൽ ആദ്യത്തെ സംഭവമാണമ്പേ. മക്കളെ കാണുമ്പോൾ മാതാവിന്റെ മാറിൽ പാല് ചുരക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മേ, ഈ വയറ്റിലാണമ്മേ ഞാൻ 10 മാസം ചുരുണ്ടുകൂടി കിടന്നത്. അവിടുത്തെ മുലപ്പാലാണമ്മേ എന്റെ ശരീരത്തിൽ ഓടുന്നത്. അവിടുന്ന് പകർന്നു തന്ന ജീവനാണമ്മേ എന്റേത്. അമ്മയ്ക്ക് മകനെ സംശയമോ? പെറ്റമ്മയോട് ഞാനാണമ്മേ അവിടുത്തെ മകൻ എന്ന് സത്യം ചെയ്തും സാക്ഷി പറഞ്ഞും വിശ്വസിപ്പിക്കേണ്ട ദുർഭാഗ്യം എനിക്കാണമ്മേ ഈ ലോകത്ത് ആദ്യമായി ഉണ്ടായത്. കണ്ടോ സാർ, ഞാൻ പറഞ്ഞത് ശരിയായില്ലോ. ഇവനെ ഉടൻ അറസ്റ്റ് ചെയ്യാം. ഇവനെ ഇമ്മീഡിയറ്റ് അറസ്റ്റ് ചെയ്യാം. വേലു, നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം സ്റ്റേഷനിലേക്ക് വരൂ, അവിടെ വെച്ച് പറയാം. ഓ, ഇതൊക്കെ നിന്റെ വേലയായിരുന്നു അല്ലേ? എന്റെ അല്ല, നിയമത്തിന്റെ വേല. ഇൻസ്പെക്ടർ, എന്താണിത്? എന്റെ മോനെ എവിടെ കൊണ്ടുപോകുന്നു? അവൻ എന്ത് തെറ്റ് ചെയ്തു? അമ്മ ഭയപ്പെടേണ്ടമ്മേ, വിന വിതച്ചവൻ വിന കൊയ്യുന്ന കാലം വന്നു. അമ്മ സമാധാനമായിരിക്കുന്നു. ഞാൻ പോയിട്ട് വരാം. എടാ വിക്രമ, നിന്റെ പരാക്രമമെല്ലാം തീരാറായി. നിന്റെ കപടനാടവും കള്ളവേഷവും എല്ലാം അവസാനിക്കാറായി. നോക്കിക്കൂ. പിന്നെ പ്രസംഗമൊന്നും വേണ്ട, വേറെ ശേഷം പോകും. അവൻ കള്ളനാണല്ലേ? ഒന്നും പഠിക്കല്ല, ഒന്നും പഠിക്കല്ല. ഇത് മയക്കമാണ്. കുറച്ച് വെള്ളം കഴിച്ചാൽ മതി. പിന്നെ ഞാൻ ഡോക്ടറെ വിളിച്ചോട്ടെ. അപ്പൊ ദേവകി എവിടെ പോയെന്ന് അറിഞ്ഞേകൂടാ? അറിഞ്ഞുകൂടാ. ചേട്ടൻ ഇവിടെ നിന്ന് പോയെന്ന് തന്നെ ദേവകിയും അടിച്ചു വരയ്ക്കാ ദ്രോഹി മാനേജർ. ആ മാനേജർ ഇപ്പൊ എവിടെ കാണും? അയാളെ വീട്ടിൽ കാണാം. ശരി. எங்கிலும் வெறும் ஒரு கூலி வேலைக்காரன் நம்ம எல்லாம் கழிப்பிச்சடமல்ல. அவன் இப்போ എന്ത് സംഭവിച്ചു? അവൻ വെറുതെ ഇട്ടു. അവൻ ഇപ്പോൾ ജയിലിൽ കിടന്നു. അങ്ങനെ ഓരോ കമ്പിയും എണ്ണുകയാണ്. അത് ശരി. വീണുവിന്റെ കഥ എന്തായാലും ഒന്നും അറിഞ്ഞൂടല്ലോ. എന്തോ ആകട്ടെ, ഞാൻ ഇനിയും വിചാരിച്ചത് കണ്ടുപിടിക്കാനൊക്കെ പോലീസുകാർ അവനെ പിടിച്ചൊന്ന് തടകുമ്പോൾ എല്ലാം തെളിയും. ഒരു പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ വേണുവിനെ അവൻ ഒന്ന് കുടിച്ചു മുടിക്കണം. നിനക്ക് എന്താ ഇത്ര സംശയം? അതെല്ലാം പോകട്ടെ മാലതി, ഞാൻ നിന്നോടൊന്ന് പറയുക. നിന്റെ അമ്മാവിയെ എങ്ങനെയെങ്കിലും പൊടിയിട്ട് മയക്കി അവരുടെ സ്വത്തുക്കളെല്ലാം നിന്റെ പേർക്ക് എഴുതി വാങ്ങിക്കണം. ഇതും ഞാൻ പറഞ്ഞു തരണം. ആ സ്വത്തുക്കൾക്കെല്ലാം നീ അവകാശി, നിനക്ക് ഞാൻ അവകാശി. അങ്ങനെ ഒരു ശുഭമുഹൂർത്തത്തിൽ നാം നവദമ്പതികളായി മാറി നമ്മുടേതായ പ്രണയ സാമ്രാജ്യത്തിൽ സ്വതന്ത്ര ഭരണം നടത്തി എന്നുമെന്നും സുഖമായി കഴിയാം. ഒരു ജീവി എന്ന മുടങ്ങൊന്നും ചോദിക്കാൻ പോകുന്നില്ല. നിന്നെ വിടുകയില്ല. എന്റെ പകരം എന്ത് ചെയ്തത് പറയണ എന്റെ ജീവനേക്കാൾ വലുതായി കരുതി ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എന്റെ പൊന്നുമുളത് എവിടെ കുഴിച്ചു കൂടിയടാ? പറയടാ മഹാഭാവി. രാമനായർ ആ പേര് ഉച്ചരിക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ലടാ. മര്യാദയ്ക്ക് വേഗം പറഞ്ഞു എന്റെ പകൽ എവിടെയാണെന്ന്. അല്ലെങ്കിൽ ഇരുമ്പ് പിടിച്ച് തലമ്പിച്ച കൈ കൊണ്ട് നിന്റെ കഴുത്ത് ചെട്ടിയ കൊന്നു കളയും. ദ്രോഹി നിങ്ങൾ ആരോട് ചോദിക്കണം? അവരൊക്കെ എവിടെയെന്ന് പറയും. അങ്ങനെ പറഞ്ഞു കൊടുക്കൂ മാലതി. അവൻ വേണുവിനെ കൊല ചെയ്യും. എന്നിട്ട് ഇവിടെ വന്ന് മുതലാളിത്തം വേണ്ടാത്ത ദ്രോഹങ്ങളെല്ലാം ചെയ്ത് ഇപ്പോൾ ജയിലിൽ കിടന്ന് മണ്ണ് തിന്നുന്നു. അയ്യോ എന്റെ മോളെ, നിന്നെ അവൻ ചതിച്ച നിന്റെ തലയിലെത്തിയോ? എന്റെ മോളെ ഞാനിനി എന്തിന് ജീവിക്കണം? എന്തിന് ജീവിക്കണം? എന്റെ മോളെ നീ ഭയപ്പെടണ്ട. മനസ്സിന് ഷോക്ക് കിട്ടിയതാണ്, പെട്ടെന്ന് ഭേദമാകും. ഏതായാലും ഇവന്റെ വീഴ്ച നമുക്കൊരു ഉപകാരമാണ്. ഒരു നല്ല സാക്ഷി കിട്ടി. നീ ഓടിച്ചെന്ന് അച്ഛനെ വിവരം അറിയിച്ച് ബംഗളൂരിട്ട് വരും. ഞാനും അങ്ങ് വരാം. കൊച്ചമ്മേ, ആ മാനേജർ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. അയാൾ കൊല ചെയ്യാൻ പോലും മടിക്കുന്നവനല്ല. അയാൾക്ക് നീതിയില്ല, ന്യായമില്ല, സത്യമില്ല. നമ്മുടെ മാലതി കുഞ്ഞോട് പറയുന്നല്ലോ ഇത് കൊച്ചു മുതലാളി അല്ലെന്ന്. മകനെ തിരിച്ചറിയാൻ വയ്യാത്ത ഒരു മഹാഭാവി ആയല്ലോ ഞാൻ. ലോകത്ത് ഒരു സ്ത്രീക്കും ഈ അനുഭവം ഉണ്ടാകരുത്. അമ്മേ വേണു ഇല്ല, വേണുവല്ല. ഏയ് താൻ ഏതാ? ഞാൻ വേലു. വേലു? സത്യം പറ, താൻ സാക്ഷാൽ വേലു ആണോ? അതെ, നിങ്ങളുടെ ഫാക്ടറി ജോലി ചെയ്യുന്നവൻ. കണ്ടോമ്പയ്ക്ക് വേലു ഇവിടെ നിൽക്കുന്നു. വേണുക്കുഞ്ഞിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ആ മാനേജർ എങ്ങോട്ടെ? അവന്റെ ചൗക്കിട്ടോട് വണ്ടി അവൻ ഇളക്കും. ഞാൻ കുടുംബത്തിൽ പിറന്നവനാ. അതെ അതെ അമ്മച്ചി, ഇയാൾ അമ്മ കൊച്ചുമകളെ പോലെ തന്നെയായിരിക്കുന്നേ. തങ്കം പോലിരിക്കുന്ന ഈ പെണ്ണിനെ വിട്ടാൽ താൻ ഇവിടെ ഓടിപ്പോയി. എനിക്ക് അറിവുണ്ടോ? മര്യാദയുണ്ടോ? താൻ നിമിത്തം ഞങ്ങളുടെ കൊച്ചുമുതലാളിയും ജയിലിൽ പിടിച്ചോണ്ട് പോയല്ലോ. നീ ഉണ്ടായിരുന്നു വേലു, നീ തന്നെ എന്റെ മോനെ രക്ഷിക്കണം. വേഗം സ്റ്റേഷനിൽ ചെന്ന് നീയാണ് വേലു എന്ന് ഇൻസ്പെക്ടറോട് പറ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനു മുമ്പ് അമ്മ ഞങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കണം. ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണ്. രണ്ടുപേരും ദീർഘായുസോടെ സന്തോഷമായി കഴിയണം. അമ്മേ, ഇനിയും വല്ല സംശയം ഉണ്ടെങ്കിൽ രാമനായർ ചോദിച്ചോട്ടെ. ഇപ്പൊ ജയിലിൽ കിടക്കുന്നത് നമ്മുടെ ഫാക്ടറി ജോലി വേലു വല്ലയോ? വരണം മാനേജർ സാർ, നമസ്കാരം. വേലു ഇവരാണല്ലോ അമ്മേ. മോളെ ദേവഗിരി, മോളെ നിന്നെ തേടി ഞാൻ എവിടെയും നടന്നു മോളെ. മാനേജരെ, ജയിലിൽ പോയത് എന്റെ മകൻ തന്നെയാ, എന്റെ വേണു തന്നെയാ മാനേജരെ. ഞാൻ വിട്ടേക്കേണ്ട ആവശ്യമേ ഇല്ല അമ്മേ. വേണുക്കുഞ്ഞു കൊച്ചു മുതലാളി മുതലാളിയാണോ എന്റെ മരുമകൻ? വേണുവാടാ മറ്റേ വേലു, വേണു വാങ്ങൂടാ. ഇൻസ്പെക്ടർ സാർ, നിങ്ങൾ എന്തിനാണ് ചത്തതുപോലെ നോക്കി നിൽക്കുന്നത്? വിക്രമൻ, ഈ നിൽക്കുന്നതാണ് സാക്ഷാൽ വേണു, ഈ സ്ത്രീയുടെ മകൻ, ഇവിടുത്തെ ഗ്ലാസ് ഫാക്ടറിയുടെ മുതലാണ്. അതിനുള്ള തെളിവുകളെല്ലാം ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാം കിട്ടിക്കഴിഞ്ഞോ? കോൺസ്റ്റബിൾ, ഇവന്റെ വില കേൾക്ക്. അമ്മേ, യജമാനെ എന്നോട് വിഷമം തോന്നരുത്. സമയമായെങ്കിൽ എന്നെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയാട്ടെ. മിസ്റ്റർ വേണു, ഞാൻ വരട്ടെ. താങ്ക് യു ഇൻസ്പെക്ടർ. നോ മനുഷ്യൻ, യജമാനെ അവന്റെ എല്ലാം ഒന്നും കൊടുത്തേക്കരുത്. അച്ഛാ കേശവ, നീ സമയത്തിനെത്തിയടാ, സമയത്തിനെത്തി. മാലതി, നിന്നോട് എനിക്ക് വളരെ സഹതാപമുണ്ട്. ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിച്ച് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കും. ഇനിമേൽ ഞാൻ മുതലാളിയല്ല, നമ്മുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആയിരം ആയിരം തൊഴിലാളികളിൽ ഞാനും ഒരുത്തൻ.